അഭിമാനികൾക്കും അസുരനർക്കും അഭയതീരമാണ്. ലോകമുപേക്ഷിച്ചവരെയും തിരസ്കരിച്ചവരെയും നെഞ്ചോട് ചേർക്കുന്ന സ്നേഹഗിരിയുടെ ജീവിത വഴികളിൽ ആത്മീയ നേതൃത്വവും സഹായഹസ്തങ്ങളും നൽകി താങ്ങായി കൂടെ നിന്നവരെല്ലാം സ്നേഹഗിരി മക്കൾക്കൊപ്പം ഇന്ന് ഈ അൾത്താരയ്ക്ക് ചുറ്റും ഒരുമിച്ച് ചേർന്നിരിക്കുന്നു. 2018 May 24 സ്നേഹഗിരിയുടെ ആദ്യ ഭവനമായ പാല സ്നേഹാലയത്തിൽ വെച്ച് രൂപതാധ്യക്ഷൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട് തിരുമേനി തിരികൊളുത്തി ഉദ്ഘാടനം ചെയ്ത സുവർണ ജൂബിലി നടത്തിയ ദൈവകൃപയ്ക്കു മുൻപിൽ കൃതജ്ഞതയുടെ ബലിയർപ്പിച്ച് നമുക്കൊരുമിച്ച് നല്ല ദൈവത്തിന് നന്ദി പറയാം. പിന്നിട്ട് സുവർണ നാളുകളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നന്ദിയോടെ കരം കൂപ്പേണ്ട ഒട്ടനവധി പേരുണ്ട് സ്നേഹഗിരിയുടെ ചരിത്രത്തിന്റെ ഏടുകളിൽ. സ്നേഹഗിരിക്ക് ജന്മമേകിയ സ്ഥാപക പിതാവ്, പാലായുടെ മണ്ണിൽ ഈ സമൂഹത്തെ നട്ടുവളർത്താൻ അനുമതി നൽകിയ അഭിമന്യമാർ സെബാസ്റ്റ്യൻ വയലിർ തിരുമേനി, അനുഗ്രഹാശിസ്സുകളേകി വളർത്തിയ അഭിമന്യ പിതാക്കന്മാർ, ആദ്യകാല പരിശീലകരായ അമ്മമാർ, ആത്മീയ നേതൃത്വം നൽകിയ വൈദികർ, സാമൂഹ്യ സാമ്പത്തിക പ്രതിസന്ധികളിൽ കരുത്തും താങ്ങുമായി തീർന്ന സുമനസ്സുകൾ, ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, കുടുംബാംഗങ്ങൾ, ഈ അൾത്താരയ്ക്കു മുൻപിൽ നിങ്ങളെ സമർപ്പിച്ച് സ്നേഹഗിരി മക്കൾ പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ കൃതജ്ഞതാ ബലിക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത് സിറോ മലബാർ സഭയുടെ തലവൻ അത്യുന്നത കർദിനാൾ അഭിമന്യ ജോർജ് ആലഞ്ചേരി പിതാവാണ്. പാലാരൂപതയുടെ അധ്യക്ഷൻ അഭിമന്യമാർ ജോസഫ് കല്ലറങ്ങാട്ട് തിരുമേനി, പാലാ രൂപത സഹായ മിത്രൻ മാർ ജെ കെ മുരിക്കൻ പിതാവ്, മാണ്ഡ്യ രൂപത അധ്യക്ഷൻ മാർ ആന്റണി കരിയിൽ, ജഗദൽപൂർ രൂപതയുടെ ഇടയൻ മാർ ജോസഫ് കൊല്ലപ്പറമ്പിൽ തിരുമേനി, ഉജ്ജയിൻ രൂപതയുടെ തലവൻ മാർ സെബാസ്റ്റ്യൻ വടക്കെ, ശാന്ത രൂപത അധ്യക്ഷൻ മാർ എഫ്രൈം നരികുളം എന്നിവരും ഇന്നത്തെ വിശുദ്ധ കുർബാനയിൽ സഹകാർമ്മികത്വം വഹിക്കുന്നു. സ്നേഹഗിരിയിലേക്കും സ്നേഹഗിരിയിലൂടെയും നല്ല ദൈവം ചൊരിഞ്ഞ എണ്ണമറ്റകൾ നന്മകൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഒരു മനസ്സോടെ നമുക്ക് കൃതജ്ഞതയുടെ ബലിയിൽ പങ്കുചേരാം. ജൂബിലി നിറവിലായിരിക്കുന്ന സ്നേഹഗിരി കുടുംബത്തിന്റെ കാരുണ്യ ജീവിത വഴികളിൽ കൂടുതൽ പ്രകാശം പകരാൻ ഇന്നത്തെ ജൂബിലി ആഘോഷങ്ങൾ ഒരു നിമിത്തമാകട്ടെ.
അത്യുന്നതകൃത്യനാൾ മാർ ജോർജ് ആലഞ്ചേരി പിതാവേ, പാലാരിപതാമത്രയൻ മാർ ജോസഫ് കല്ലറിങ്ങാട്ട് പിതാവേ, അഭിവന്യ പിതാക്കന്മാരെ, സ്നേഹഗിരി സന്യാസ സഭയുടെ സുപ്പീരിയർമാർ, ഡയറക്ടർ അച്ഛന്മാർ, സന്നിഹിതരായിരിക്കുന്ന വൈദികരെ, സിസ്റ്റേഴ്സ്, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, സ്നേഹഗിരി മിഷനറി സന്യാസ സഭയുടെ രജത സുവർണ ജൂബിലി ആഘോഷം പ്രാർത്ഥനാപൂർവം നടത്തുന്ന സമയമാണിത്. സമാപന ദിവസമാണ്. സ്നേഹഗിരി സന്യാസിനി സമൂഹം സഭയിൽ ആതുര ശുശ്രൂഷ രംഗങ്ങളിൽ, ഭവന സന്ദർശനത്തിൽ, ഇടവക കേന്ദ്രീകൃത ശുശ്രൂഷയിലെല്ലാം സഭയോട് ചേർന്ന് നിന്ന് സഭയെ വളർത്താനും സഭയ്ക്ക് കെട്ടുറപ്പ് നൽകാനും ശ്രദ്ധിക്കുന്ന സന്യാസിനി സമൂഹമാണ്. ഈ ജൂബിലി ആചരണത്തിൽ സഭ, പ്രത്യേകിച്ച് സിറോ മലബാർ സഭ, ഏറെ സന്തോഷിക്കുന്നു. നിങ്ങളെല്ലാ പ്രേക്ഷിത ആതുര ശുശ്രൂഷകൾക്കും ദൈവം സമർത്ഥമായിട്ട് പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ഈ സുവർണ ജൂബിലി ആചരണം വിശുദ്ധ കുർബാനയുടെ അർപ്പണത്തോടുകൂടി ആരംഭിക്കുകയാണ്. വിശുദ്ധ കുർബാനയ്ക്കും അതിനുശേഷം നടക്കുന്ന പൊതുസമ്മേളനത്തിലും സിറോ മലബാർ സഭയുടെ പരമാധ്യക്ഷനും മേജർ ആർച്ച് ബിഷപ്പ് കർദ്ദിനാളുമായ അഭിവന്യ മാർ ജോർജ് ആലഞ്ചേരി പിതാവ് മുഖ്യ കാർമ്മികനായിരിക്കുകയും അതുപോലെ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യും. മേജർ ആർച്ച് ബിഷപ്പ് പാലാരിപതിയുമായി ഏറെ ബന്ധപ്പെട്ട് നിൽക്കുന്ന കർദ്ദിനാളാണ്. സഭയെ ഏറെ ശക്തമായി സിറോ മലബാർ സഭയെ നയിച്ചുകൊണ്ടിരിക്കുന്ന അഭിവന്യ പിതാവിന് ഈ പാലാരിപത മിത്രാൻ
അഭിവന്യ മാർ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവിൻ്റെയും മാർ ജേക്കബ് മിരിക്കം പിതാവിൻ്റെയും കത്തീഡ്രൽ ഇടവകയുടെയും പ്രത്യേകമായിട്ട് സ്നേഹഗിരി സന്യാസിനി സമൂഹത്തിൻ്റെയും പേരിൽ ഞാനേറെ സ്നേഹത്തോടെ ഹൃദ്യമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വിശുദ്ധ കുർബാനയിലും പൊതുസമ്മേളനത്തിലും പങ്കെടുക്കുന്ന നമ്മുടെ രൂപതാധ്യക്ഷൻ അഭിവന്യ മാർ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവ്, മാർ ജേക്കബ് മിരിക്കം പിതാവ്, ഉജ്ജയിൻ രൂപതയുടെ മിത്രാൻമാർ സെബാസ്റ്റ്യൻ വടക്കേൽ, മാണ്ഡിയ ബിഷപ്പ് മാർ ആന്റണി കരിയിൽ, ജഗദൽപൂർ ബിഷപ്പ് മാർ ജോസഫ് കൊല്ലംപറമ്പിൽ, ചാന്ത മിഷന്റെ മിത്രാൻമാർ എഫ്രയും നരികുളം, ഇവരെല്ലാം വിശുദ്ധ കുർബാനയിൽ ഇന്ന് നമ്മളോട് നമുക്ക് വേണ്ടി ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവരെ എല്ലാവരെയും ഏറെ സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. നിങ്ങളെ ഓരോരുത്തരെയും സ്വാഗതം ചെയ്തുകൊണ്ട് വൈദികര് വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുവാൻ ഉള്ളവര്, വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനുള്ള വൈദികരെല്ലാം കാപ്പ അതിൻ്റെ ഒരു വിങ്ങില് പള്ളിയുടെ വലതുവശത്ത് വിങ്ങില് ക്രമീകരിച്ചിട്ടുണ്ട്. എല്ലാവരും അത് കാപ്പയിട്ട് ഒരുങ്ങണം എന്ന കാര്യവും അറിയിക്കുന്നു. നമുക്ക് പ്രാർത്ഥനാപൂർവ്വം ഈ ബലിയിൽ പങ്കുചേരാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാന നമോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മനുഷ്യവംശത്തിന്റെ നവീകരണത്തിന് വേണ്ടി
അങ്ങയുടെ പ്രിയപുത്രൻ നൽകിയ ദിവ്യരഹസ്യങ്ങൾ പ്രത്യാശയോടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ യോഗ്യരാക്കേണമേ. സ്നേഹഗിരി മിഷണറി സഹോദരിമാരുടെ സുവർണ ജൂബിലി ആഘോഷിക്കുന്ന ഞങ്ങൾ ആത്മശരീരങ്ങളെ പവിത്രീകരിക്കുന്ന ഈ പരിഹാരബലി വിശുദ്ധിയോടെ പരികർമ്മം ചെയ്യുവാനും അങ്ങയുടെ തിരുക്കുമാരന്റെ ഉത്ഥാനത്തെ നിരന്തരം പ്രകാശിക്കുന്നു. യാക്കോബിൻ ബലമാം ദൈവം ഓർക്കുകിൽ നമ്മുടെ അവലംബം. കരഘോഷങ്ങൾ മുഴക്കിടുവിൻ തിരുസന്നിധിയിൽ ജനതകളെ. ഗീതം പാടിട ജഗരങ്കെല്ലാമധികാരം നിത്യം വാഴോ ക്രോദോസി. കർത്താവുന്നതനാകുന്നോ സ്തുത്യർഹൻ നിജനഗരത്തിൽ ഉന്നതമവനുടെ പുണ്യഗിരി മന്നിനു മുഴുവൻ സാഘോഷം. താതലുമതുപോലാത്മജനും ദൂഹായ്ക്കും സ്തുതിയെന്നേക്കും ആദി മുതൽ നിന്നതുപോലെ ആമേൻ ആമേൻ. ഹല്ലേലൂയാ ഹല്ലേലൂയാ ഹല്ലേലൂയാ. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്ക് ഇടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങെല്ലാറ്റിന്റെയും സ്രഷ്ടാവാകുന്നു, സകലത്തിന്റെയും നാഥാം എന്നേക്കും. ആമേൻ. നിന്നെ നമി ചുകുകൾക്കുന്നു മത്തിരു നിത്യബഹോന്നതമാ ഉത്ഥാനം നീയരുളുന്നു. അക്ഷയമവരുടെ ആത്മാവിൻ പറയുന്നത് ഉത്തമമാകുന്നു. അച്യുന്നത അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നതും ു നിത്യമഹോന്നതമാം ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ നുത്തമരക്ഷയുമേകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി.
സഹോദരരെ, നിങ്ങൾ ഇരുന്ന് ശ്രദ്ധയോടെ കേൾക്കുവിൻ ലേവ്യരുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന. ഗുരു ആശീർവദിക്കണമേ. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. വർഷങ്ങളുടെ ഏഴ് സാബത്തുകൾ എണ്ണുക. ഏഴ് പ്രാവശ്യം ഏഴ് വർഷങ്ങൾ. വർഷങ്ങളുടെ ഏഴ് സാബത്തുകളുടെ ദൈർഘ്യം 49 വർഷങ്ങൾ. ഏഴാം മാസം 10 ദിവസം പാപപരിഹാര ദിനമായ അന്ന് ദേശം മുഴുവൻ കാഹളം മുഴക്കണം. 50 വർഷത്തെ നീ വിശുദ്ധീകരിക്കണം. ദേശവാസികൾക്കെല്ലാം സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കണം. അത് നിങ്ങൾക്ക് ജൂബിലി വർഷമായിരിക്കും. ഓരോരുത്തർക്കും തങ്ങളുടെ സ്വത്ത് തിരികെ ലഭിക്കണം. 50 വർഷം നിങ്ങൾക്ക് ജൂബിലി വർഷമായിരിക്കണം. ആ വർഷം വിധിക്കുകയോ ഭൂമിയിൽ താനെ വളരുന്നവ കൊയ്യുകയോ മുറിക്കാത്ത മുന്തിരിവള്ളികളിലെ ഫലങ്ങൾ ശേഖരിക്കുകയോ അരുത്. എന്തെന്നാൽ അത് ജൂബിലി വർഷമാണ്. അത് നിങ്ങൾക്ക് വിശുദ്ധമായിരിക്കണം. വയലിൽ നിന്ന് കിട്ടുന്നവ മാത്രം നിങ്ങൾക്ക് ഭക്ഷിക്കാം. ജൂബിലിയുടെ ഈ വർഷത്തിൽ ഓരോരുത്തരും തങ്ങളുടെ അവകാശത്തിലേക്ക് തിരികെ പോകണം.
സഹോദരരെ, നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുവിൻ. ഏശയ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന ഗുരു ആശീർവദിക്കണമേ. ദൈവമായ കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. പീഡിതരെ സദ്വാർത്ത അറിയിക്കുന്നതിന് അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ഹൃദയം തകർന്നവരെ ആശ്വസിപ്പിക്കുവാനും തടവുകാർക്ക് മോചനവും ബന്ധിതർക്ക് സ്വാതന്ത്ര്യവും പ്രഖ്യാപിക്കുവാനും കർത്താവിന്റെ കൃപാവത്സരവും നമ്മുടെ ദൈവത്തിന്റെ പ്രതികാര ദിനവും പ്രഘോഷിക്കുവാനും വിലപിക്കുന്നവർക്ക് സമാശ്വാസം നൽകുവാനും എന്നെ അയച്ചിരിക്കുന്നു. സിയോനിൽ വിലപിക്കുന്നവർ കർത്താവ് നട്ടുപിടിപ്പിച്ച നീതിയുടെ ഓക്കുമരങ്ങൾ എന്ന് വിളിക്കപ്പെടാനും അവിടുത്തെ മഹത്വം പ്രകീർത്തിക്കപ്പെടുവാനും വേണ്ടി അവർക്ക് വെണ്ണീറിന് പകരം പുഷ്പമാലയവും വിലാപത്തിന് പകരം ആനന്ദത്തിന്റെ തൈലവും തളർന്ന മനസ്സിന് പകരം സ്തുതിയുടെ മേലങ്കിയും നൽകാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. പണ്ട് നശിച്ചു പോയവ അവർ വീണ്ടും നിർമ്മിക്കും, പൂർവാവശിഷ്ടങ്ങൾ ഉദ്ധരിക്കും, നശിപ്പിക്കപ്പെട്ട നഗരങ്ങൾ പുനരുദ്ധരിക്കും, തലമുറകളായി ഉണ്ടായ വിനാശങ്ങൾ അവർ പരിഹരിക്കും. വിദേശികൾ നിങ്ങളുടെ ആട്ടിൻപറ്റങ്ങളെ മേയ്ക്കും, പരദേശികൾ നിങ്ങളുടെ ഉഴുവുകാരും മുന്തിരി വെട്ടിയൊരുക്കുന്നവരുമാകും. കർത്താവിന്റെ പുരോഹിതനെന്ന് നിങ്ങൾ വിളിക്കപ്പെടും, നമ്മുടെ ദൈവത്തിന്റെ ശുശ്രൂഷകരെന്ന് നിങ്ങൾ അറിയപ്പെടും. ജനതകളുടെ സമ്പത്ത് നിങ്ങൾ അനുഭവിക്കും, അവരുടെ ധനം കൈവശപ്പെടുത്തി നിങ്ങൾ അഭിമാനിക്കും. ദൈവമായ കർത്താവിനെ സ്തുതി. പ്രാർത്ഥിക്കാം. സമാധാനത്തോടുകൂടി ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരം എന്നേക്കും. സഹോദരരെ, പത്രോസ് ലേഖ എഴുതിയ രണ്ടാം ലേഖനത്തിൽ നിന്നുള്ള വായന. ജനങ്ങൾക്കിടയിൽ വ്യാജപ്രവാചകന്മാരുണ്ടായിരുന്നു, അതുപോലെ തങ്ങളുടെ മേൽ ശീഘ്രനാശം വരുത്തി വയ്ക്കുന്ന വ്യാജോപദേഷ്ടാക്കൾ നിങ്ങളുടെ ഇടയിലും ഉണ്ടാകും. അവർ വിനാശകരമായ ചിന്താധാരകൾ രഹസ്യത്തിൽ കൊണ്ടുവരികയും തങ്ങളെ വീണ്ടെടുത്ത നാഥനെ പോലും നിഷേധിക്കുകയും ചെയ്യും. പലരും അവരുടെ ദുഷിച്ച മാർഗം പിന്തുടരും. അങ്ങനെ അവർ മൂലം സത്യത്തിന്റെ മാർഗം നിന്ദിക്കപ്പെടും. അത്യാഗ്രഹം കാരണം കപടവാക്കുകൾ കൊണ്ട് നിങ്ങളെ അവർ ചൂഷണം ചെയ്യും. നേരത്തെ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന അവരുടെ ശിക്ഷാവിധിക്ക് കാലവിളംബം വരികയില്ല, അവരുടെ വിനാശം ഉറങ്ങുകയില്ല. Alleluia, Alleluia.
നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. വിശ്രമത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം ജനക്കൂട്ടത്തെ കണ്ട് യേശോ മലയിലേക്ക് കയറി. അവനിരുന്നപ്പോൾ ശിഷ്യന്മാർ അടുത്തെത്തി അവൻ അധരം തുറന്നവരെ പഠിപ്പിച്ചു തുടങ്ങി. ആത്മാവിൽ ദരിദ്രർക്ക് അനുഗ്രഹീത, എന്തെന്നാൽ സ്വർഗരാജ്യം അവരുടേതാണ്. വിലപിക്കുന്നവർ അനുഗ്രഹീത, എന്തെന്നാൽ അവർ ആശ്വസിപ്പിക്കപ്പെടും. ശാന്തശീലർ അനുഗ്രഹീത, എന്തെന്നാൽ അവർ ഭൂമി അവകാശമാക്കും. നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ അനുഗ്രഹീത, എന്തെന്നാൽ അവർ സംതൃപ്തരാകും. കരുണയുള്ളവർ അനുഗ്രഹീത, എന്തെന്നാൽ അവർക്ക് കരുണ ലഭിക്കും. ഹൃദയശുദ്ധിയുള്ളവർ അനുഗ്രഹീത, എന്തെന്നാൽ അവർ ദൈവത്തെ കാണും. സമാധാന സ്ഥാപകർ അനുഗ്രഹീത, എന്തെന്നാൽ അവർ ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെടും. നീതിക്ക് വേണ്ടി പീഡനം അനുഭവിക്കുന്നവർ അനുഗ്രഹീത, എന്തെന്നാൽ സ്വർഗരാജ്യം അവരുടേതാണ്. എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ അനുഗ്രഹീതർ. നിങ്ങൾ ആനന്ദിക്കുവിൻ, ആഹ്ലാദിക്കുവിൻ, എന്തെന്നാൽ സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ ഇപ്രകാരം പീഡിപ്പിച്ചിട്ടുണ്ട്. അഭിമന്യ പിതാക്കന്മാരെ, മിശിഹായിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, നമുക്കെല്ലാവർക്കും സന്തോഷത്തിന്റെയും ആനന്ദത്തിന്റെയും ഒരു ദിനമാണിന്ന്. കർത്താവ് തന്നെ പറയുന്നത്, ജീവിതത്തിൽ പീഡനങ്ങൾ ഉണ്ടാകുമ്പോൾ പോലും നിങ്ങൾ സന്തോഷിക്കുവിൻ, ആനന്ദിക്കുവിൻ എന്നാണ്. എന്നാലിപ്പോൾ നമ്മുടെ സ്നേഹഗിരി മിഷണറി സിസ്റ്റേഴ്സ് അവരുടെ സമൂഹം സ്ഥാപിതമായതിന്റെ സുവർണ ജൂബിലി ആഘോഷിക്കുന്നു. 50 വർഷം തികഞ്ഞു. 1969 ആരംഭിച്ച ഈ 50 വർഷം തികയുന്ന സന്ദർഭത്തിൽ നാം എല്ലാവരും അവരോട് ചേർന്ന് വിശുദ്ധ കുർബാന അർപ്പിക്കുകയാണ്, കൃതജ്ഞതയുടെ ബലി അർപ്പിക്കുകയാണ്. നമ്മുടെ സിറോ മലബാർ സഭയിൽ തന്നെ 30,000-ൽ പരം സിസ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മുടെ സഭ വളരെ സമ്പന്നമാണ്. സാർവത്രിക സഭയെയും നമ്മുടെ സിസ്റ്റേഴ്സ് സമ്പന്നമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ മധുമഹായിൽ പിതാക്കന്മാരോടൊപ്പം വന്ന് വണങ്ങി തിരിഞ്ഞു നോക്കിയപ്പോൾ എനിക്ക് തോന്നി, ഈ 30,000-ൽ പരം സിസ്റ്റേഴ്സൊന്നും ആവശ്യമില്ല, ഈ SMS സിസ്റ്റേഴ്സ് മാത്രം ഉണ്ടെങ്കിൽ പോലും നമ്മുടെ സഭയ്ക്ക് കഞ്ഞി കുടിച്ച് മുന്നോട്ട് പോകാൻ പറ്റുമെന്ന്. കാരണം ഇവരും ആദ്യത്തെ 10-ൽ നിന്ന് 539-ലേക്ക് വന്നിരിക്കുകയാണ്. അതിൽ ഈയിടെ തന്നെ ജൂബിലിയോടനുബന്ധിച്ച് 50-ൽ പരം സിസ്റ്റേഴ്സ് വ്രതവാഗ്ദാനം ആദ്യമായിട്ട് ചെയ്തു. അവരൊരു പട്ടാളം പോലെ അവിടെ ഉണ്ടായിരുന്നു ഞങ്ങൾ പിതാക്കന്മാർ വന്നപ്പോൾ സ്വീകരിക്കാൻ. ശരിയാണത്, കർത്താവിന്റെ കാരുണ്യത്തിന്റെ പട്ടാളക്കാരാണ് ഇവര്. ആ ഒരു ശുശ്രൂഷ ചെയ്ത് സഭയെ സംരക്ഷിക്കുന്നു, സഭയെ വളർത്തുന്നു ഇവർ. അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഉൾപ്പെടെ 7 പിതാക്കന്മാർ നമ്മുടെ സഭയിൽ നിന്ന് വന്നിരിക്കുകയാണ്. ഒരു ജൂബിലിക്ക് ഈ സന്തോഷത്തിൽ പങ്കുചേരുവാൻ, കർത്താവിന് നിങ്ങളോടൊപ്പം നന്ദി പറയുവാൻ, നിങ്ങളോടും നന്ദി പറയുവാൻ. അതുകൊണ്ട് ഇത് വളരെ വലിയ സന്തോഷത്തിന്റെ സന്ദർഭമാണെന്ന് ഞാൻ അനുസ്മരിക്കുകയാണ്. ആദ്യമായിട്ട്
ഈ തിരുവചന പ്രഘോഷണ വേളയിൽ ഞാൻ രണ്ട് ചിന്തകൾ മാത്രമേ അവതരിപ്പിക്കുന്നുള്ളൂ. എത്രമാത്രം ചിന്തകൾ വേണമെങ്കിലും ഈ സുവർണ ജൂബിലിയോടനുബന്ധിച്ച് കാരുണ്യത്തിൻ്റെ ശുശ്രൂഷയെക്കുറിച്ച് ഒക്കെ പറയുവാൻ സാധിക്കും. ഏതായാലും സ്ഥാപകൻ ഏബ്രഹാം കയ്പമ്പ്ലാക്കലച്ചനെ അനുസ്മരിക്കാതിരിക്കാൻ മറുവാഹമില്ല. അദ്ദേഹത്തിൻ്റെ ചിന്തയിലും ധ്യാനത്തിലും പ്രാർത്ഥനയിൽ നിന്നും ഉയർക്കണ്ടതാണ് നിങ്ങളുടെ ഈ സന്യാസ ജീവിതത്തിൻ്റെ സവിശേഷപരം കാര്യസ്ഥം. അപ്പോൾ അദ്ദേഹം മത്തായിയുടെ സുവിശേഷത്തിലെ 25 അധ്യായത്തിൽ നിന്നാണ് പ്രചോദനം ഉൾക്കൊണ്ടത്. അവസാന വിധിയുടെ ആ വിവരണത്തിൽ കർത്താവ് പറയുന്നുണ്ട്, വലത്തുഭാഗത്ത് നിർത്തപ്പെടുന്നവരോട് എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിക്കാൻ തന്നു, എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിക്കാൻ തന്നു, ഞാൻ പരദേശിയായിരുന്നു, നിങ്ങളെന്നെ സ്വീകരിച്ചു, ഞാൻ നഗ്നനായിരുന്നു, നിങ്ങളെന്നെ ഉടുപ്പിച്ചു, ഞാൻ രോഗിയായിരുന്നു, നിങ്ങളെന്നെ സന്ദർശിച്ചു, ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു, നിങ്ങളെന്റെ അടുക്കൽ വന്നു. ഇതിൽ കാരുണ്യത്തിന്റെ സാര സർവസ്വവുമുണ്ട്. ഇപ്രകാരം കാരുണ്യം ചെയ്യുന്നവർക്കാണ് അവസാന വിധിയിൽ കർത്താവിന്റെ അഭിനന്ദനം അംഗീകാരം ലഭിക്കുന്നതെന്ന് അവിടെ സൂചിപ്പിക്കുകയാണ്. പക്ഷേ വലത്തുവശത്തുള്ളവർ കർത്താവിനോട് ചോദിക്കുമെന്നാണ് പറഞ്ഞത്, ഇതൊക്കെ എപ്പോഴാണ് ഞങ്ങൾ ചെയ്തതെന്ന്. അപ്പോൾ കർത്താവ് അവരോട് പറയും, അത്രേ, അതാണ് തിരുവചനത്തിൽ എഴുതിയിരിക്കുന്ന വചനം, അതാണ് നമ്മുടെ ഇബ്രഹാം കയ്പമ്പ്ലാക്കലച്ചനെ പ്രചോദിപ്പിച്ച വചനം എന്ന് നിങ്ങൾക്കറിയാം. എന്റെ ഏറ്റവും എളിയ ഈ സഹോദരരിൽ ഒരുവന് ചെയ്തപ്പോൾ നിങ്ങൾ എനിക്ക് തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ 5000 പേര് നിങ്ങളുടെ സ്ഥാപനങ്ങളിൽ ഈ കാരുണ്യം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു. അവർ കുട്ടികളുണ്ട്, വൃദ്ധജനങ്ങളുണ്ട്, മാനസിക ശാരീരിക വൈകല്യങ്ങളുള്ളവരുണ്ട്, ഭിന്നശേഷിക്കാരുണ്ട്, പലവിധക്കാരായിട്ടുള്ള ആളുകൾ, നമ്മുടെ കാരുണ്യം ഏറ്റവും അർഹിക്കുന്ന ആളുകൾ, അവർക്ക് കാരുണ്യം ചെയ്യണമെന്നുള്ളതായിരുന്നു അച്ഛന്റെ ആഗ്രഹം. അതുകൊണ്ട് തന്നെയാണ് അച്ഛൻ ആദ്യം ബോയ്സ് ടൗണായി, പിന്നെ ഗേൾസ് ടൗണായി, പിന്നീട് ഭവനങ്ങളായി ഒക്കെ നിങ്ങളുടെ ശുശ്രൂഷകളിലേക്ക് നിങ്ങളെ കൊണ്ടുവന്നെത്തിച്ചത്. അഭിമന്യ സുഭാഷൻ വയലിൽ പിതാവ് മുതൽ, പിന്നീട് അഭിമന്യ ജോസഫ് പള്ളിക്കാപ്പറമ്പിൽ പിതാവ്, ഇപ്പോഴത്തെ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവ്, എല്ലാവരും നിങ്ങൾക്ക് വളരെയേറെ സ്ലൈഹികമായിട്ടുള്ള നേതൃത്വം നൽകുന്നു. കർത്താവിന്റെ അപ്പസ്തോലികമായ ആ ശുശ്രൂഷയുടെ ചൈതന്യം നിങ്ങളിൽ വളർത്തുന്നു. അതുപോലെ തന്നെ എത്രയോ വൈദികർ ഈ ഒരു രീതിയിൽ ചിന്തിക്കുമ്പോൾ, നിങ്ങൾ മദർ ജനറലിന്റെ പേര് സൂചിപ്പിക്കുന്ന പോലെ നിങ്ങൾ കർത്താവിന്റെ ഉദ്യാനത്തിൽ ശോഭിക്കുകയാണ്. നിങ്ങൾ ശോഭിക്കുന്നവരാണ്, അത് നല്ല കാര്യം. ഇനിയും ശോഭിക്കണം, ഇനിയും വളരണമെന്ന് തന്നെയാണ് സഭയുടെ വലിയ ആഗ്രഹം. ഒന്നാമത്തെ ചിന്ത ഇങ്ങനെ വന്ന് പറയുമ്പോൾ, നിങ്ങൾ സ്നേഹഗിരി സിസ്റ്റേഴ്സാണ്, സ്നേഹം പ്രാവർത്തികമാക്കുന്നവരാണ്. സ്നേഹത്തിന്റെ പ്രമാണം അത് എല്ലാ ക്രൈസ്തവരും പ്രാവർത്തികമാക്കുന്ന ആക്കേണ്ട പ്രമാണമാണെന്ന് നമുക്കറിയാം. ആ സ്നേഹത്തിലാണ് എല്ലാ കൽപ്പനകളും അടങ്ങിയിരിക്കുന്നതെന്ന് കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ സ്നേഹത്താലാണ് നമ്മൾ കർത്താവിന്റെ ശിഷ്യന്മാരെന്ന് ലോകം അറിയുന്നതെന്നും കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അതിനാൽ എല്ലാ ക്രൈസ്തവർക്കും സ്നേഹം ഒരു പ്രമാണമാണ്. നമുക്കറിയാം ഇന്ന് ധാരാളം സ്നേഹപ്രവർത്തനങ്ങൾ സഭയിൽ നടക്കുന്നു. പക്ഷെ ചിലരൊക്കെ സ്നേഹപ്രവർത്തനങ്ങൾ ചെയ്യുന്നത് അവർക്ക് സഭയിലും സമൂഹത്തിലുമൊക്കെ ഉള്ള സ്ഥാനം വലുതാകാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അങ്ങനെയുള്ളവരോടാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങളുടെ വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയാതിരിക്കട്ടെ. പക്ഷെ പലരും രണ്ട് കൈകളും അറിയിക്കുന്നവരുണ്ട്, രണ്ട് കൈകൊണ്ട് ചെയ്യുന്നതും അറിയിക്കുന്നവരുണ്ട്. അപ്പോഴങ്ങനെയുള്ള ആ ചൈതന്യമല്ല നിങ്ങളെ പ്രേരിപ്പിച്ചിരിക്കുന്നത്. നിങ്ങളൊരു സമൂഹമായിട്ട് അറിയപ്പെടാത്തവരായിട്ട് കർത്താവിന്റെ സ്നേഹം കൊടുത്തുകൊണ്ടിരിക്കുന്നു.
ഒതുവിലുള്ള നിങ്ങളുടെ ശുശ്രൂഷ അറിയിക്കപ്പെടണം, അത് അത്യാവശ്യമാണ്. കാരുണ്യം ഏറ്റവും അർഹരായവർക്ക് കൊടുക്കുക, അത്ര എളുപ്പമല്ല. നിങ്ങളുടെ ഭവനങ്ങളിലൊക്കെ വരുമ്പോൾ, അതുപോലെ നിങ്ങളുടെ നിങ്ങളെപ്പോലെയുള്ള ശുശ്രൂഷ ചെയ്യുന്ന സിസ്റ്റേഴ്സ് ഇപ്രകാരം ആ ആളുകളുടെ അവസ്ഥയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവിടെയുള്ള ക്ലേശം അവരോടൊപ്പം സഹിച്ച് ഒരുപക്ഷെ സ്വന്തം ആരോഗ്യത്തെ പോലും അപകടത്തിലാക്കിക്കൊണ്ട് ഈ ശുശ്രൂഷ ചെയ്യുക, എന്നെ കൊണ്ടാവാത്തതാണല്ലോ എന്ന് ചിലപ്പോൾ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ സേവനം അത് സുവിശേഷ ചൈതന്യത്തിൽ നിറഞ്ഞ് നിൽക്കുന്നു. ദൈവസ്നേഹമാണ്, സ്നേഹത്തിന്റെ ഉച്ചാവസ്ഥയാണ് കാരുണ്യം. ആ കാരുണ്യം നിങ്ങളിലൂടെ നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകുകയാണ് ചെയ്യുന്നത്. പ്രിയമുള്ള സഹോദരിമാരെ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിലെ കർത്താവിന്റെ സന്നിധിയിലെ സന്തോഷിക്കാം, ആനന്ദിക്കാം. ഈ ജൂബിലി സന്ദർഭത്തിൽ മാത്രമല്ല, എല്ലാ ദിവസവും ആനന്ദിക്കാം. ഈ വിളി തന്നതിന് നിങ്ങൾ കർത്താവിന് നന്ദി പറയണം. കാരണം ഇതെല്ലാവർക്കും ലഭിക്കുന്ന വിളിയല്ല. കർത്താവ് പ്രത്യേകം നിങ്ങളെ മാറ്റി നിർത്തിയിരിക്കുന്നത് അവിടുത്തെ കൃപയിൽ നിങ്ങളെ ശക്തിപ്പെടുത്തിക്കൊണ്ടാണ്. ആ ശക്തി ഉള്ളതുകൊണ്ട് മാത്രമേ നിങ്ങൾക്കിത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എല്ലാവർക്കും മദർ തെരീസമാരാകാൻ പറ്റില്ല എന്ന് പറഞ്ഞതുപോലെ എല്ലാവർക്കും സ്നേഹഗിരി സിസ്റ്റേഴ്സ് ആകാൻ പറ്റില്ല. കാരണം സ്നേഹം അതിന്റെ ഏറ്റവും ക്ലേശകരമായ സാഹചര്യങ്ങളിൽ കൊടുത്തുകൊണ്ട് മറ്റുള്ളവർക്ക് ശാരീരികം, മാനസികം, ആത്മീയമായ ആനന്ദം നിങ്ങൾ നൽകുകയാണ് ചെയ്യുന്നത്. അവരറിഞ്ഞുമറിയാതെയും വാസ്തവത്തിൽ ദൈവസന്നിധിയിൽ നിങ്ങളെ നിങ്ങളോട് കൃതജ്ഞത പ്രകാശിപ്പിക്കുന്നുണ്ട്. അപ്പോൾ സ്നേഹഗിരി സിസ്റ്റേഴ്സ്, രണ്ടാമത്തെ ചിന്ത, നിങ്ങൾ മിഷണറീസ് ആണെന്നുള്ളതാണ്. നിങ്ങൾ പ്രേഷിതരാണെന്നുള്ളത്. പ്രേഷിതത്വം പല രീതിയിൽ നമുക്ക് നിർവഹിക്കാൻ സാധിക്കും. പ്രഥമ സുവിശേഷവൽക്കരണം അല്ലെങ്കിൽ കെരിഗ്മ എന്ന് പറഞ്ഞത് സുവിശേഷ പ്രഘോഷണമാണ്. ആദ്യകാല തപസ്സോലന്മാർ ചെയ്തത് അത് തന്നെയാണ്. അന്നറിയപ്പെട്ടിരുന്ന ലോകത്തിന്റെ എല്ലാ അതിർത്തികൾ വരെയും, അറിയപ്പെടാതിരുന്ന ഈ ഭാരതത്തിലും സുവിശേഷം അറിയിക്കപ്പെട്ടു. അത് പ്രഘോഷണത്തിലൂടെയായിരുന്നു. അതുപോലെ തന്നെ എല്ലാ ആളുകളിലേക്കും ഇറങ്ങിച്ചെന്നുകൊണ്ടുള്ളതായിരുന്നു. നമ്മൾ 25 അധ്യായത്തിൽ നിന്ന് പറയുന്ന തിരുവചനത്തിലെ സൂചിപ്പിക്കുന്നത് പോലെ ആളുകളുടെ ജീവിത അവസ്ഥകളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ടായിരുന്നു. ഈ അടുത്തയിടെ ബാംഗ്ലൂരിലെ ഞങ്ങൾ CBCIയുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി, ഭരണാധികാര സമിതി സംബന്ധിച്ച ആ സന്ദർഭത്തിൽ അവിടെ പറഞ്ഞ ഒരു കാര്യമാണ്, പ്രേക്ഷിതരിന്ന് കൂടുതലായിട്ട് ജനങ്ങളിലേക്ക്, അവരുടെ ജീവിത സാഹചര്യങ്ങളിലേക്ക്, ഗ്രാമങ്ങളിലേക്ക് ഒക്കെ ഇറങ്ങിച്ചെല്ലണം. അതിൽ അപകട സാധ്യതയുണ്ട്. നമ്മൾ ഈ യാത്ര ചെയ്യുമ്പോൾ ചിലയിടത്തെല്ലാം എഴുതല്ലോ, ആക്സിഡന്റ് പ്രോൺ ഏരിയ, അപകട സാധ്യതയുള്ള മേഖല എന്ന് എഴുതി വെക്കാറുണ്ട്. പ്രേക്ഷിതത്വത്തിന്റെ മേഖല പലപ്പോഴും അപകട സാധ്യതയുള്ളതാണ്. പക്ഷെ അപകടത്തിലേക്ക് എടുത്തുചാടണമെന്നുള്ളതല്ല, അപകട സാധ്യതയിൽ ജാഗരൂകതയോടുകൂടി, സുക്ഷിതത്തോടുകൂടി, കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ച് വചനം കൊടുക്കേണ്ട ഒരു സാഹചര്യം നമുക്കുണ്ട്. കാരുണ്യം പകരേണ്ട ഒരു സാഹചര്യമുണ്ട്. അതാണ് പ്രേക്ഷിതത്വം. അപ്പോൾ പ്രഥമ സുവിശേഷവൽക്കരണം കഴിഞ്ഞാൽ പിന്നീടുള്ളത് സഭയെ സ്ഥാപിച്ചുകൊണ്ട് സഭയെ വളർത്തുന്ന ശുശ്രൂഷയാണ്. ആ ശുശ്രൂഷയ്ക്ക് സഭ ലോകം മുഴുവനിലും കണ്ടുപിടിച്ച മാർഗങ്ങളാണ് സ്കൂളുകള്, കോളേജുകള്, ആതുരാലയങ്ങള്, സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങള്, കാരുണ്യ പ്രസ്ഥാനങ്ങള് എന്നിങ്ങനെ സ്ഥാപനവർക്കൃതമായിട്ടുള്ള ഒരു സുവിശേഷ വേല. എന്നാൽ ഇന്ന് അതിൽ കവിഞ്ഞ്, അതിൽ നിന്നെല്ലാം പുറത്തു വന്ന്, അവയെല്ലാം നിലനിർത്തുന്നതോടൊപ്പം തന്നെ നമ്മൾ കൂടുതലായിട്ട്, ഈശോമിശിഹ അങ്ങനെയായിരുന്നു, അവൻ നന്മ ചെയ്തുകൊണ്ട് കടന്നുപോയവനാണ്, ജനങ്ങളുടെ ഇടയിലൂടെ കടന്നുപോയവനാണ്. അപ്പോൾ ദൈവത്തിന്റെ സ്നേഹം ആ ജനങ്ങളിലേക്ക് അങ്ങ് വ്യാപിച്ചു. രോഗികളെ സുഖപ്പെടുത്തിക്കൊണ്ടും മറ്റ് രീതിയിൽ ഓരോരോ രോഗികൾ അസ്വസ്ഥതകളായിരുന്നവരെ അശ്വസിപ്പിച്ചുകൊണ്ടും കടന്നുപോയ കർത്താവിന് ഭക്ഷണം കഴിക്കാൻ പോലും നേരമില്ലായിരുന്നെന്ന് ലൂക്കാസ് സുവിശേഷം എഴുതി. ഇന്ന് സുവിശേഷവൽക്കരണത്തിന് കൂടുതൽ ആവശ്യമായിരിക്കുന്നതെന്ന് പാപ്പ പറയുകയാണ്. ഇന്ന് നമ്മുടെ സ്നേഹത്തിന്റെ പ്രവർത്തനങ്ങളിലൂടെ, നമ്മുടേതായിട്ടുള്ള സമീപനങ്ങളിലൂടെ കർത്താവിനെ അനുഭവിക്കുവാൻ ജനങ്ങൾക്ക് കഴിയുന്നതിനനുസരിച്ചായിരിക്കും നമ്മുടെ പ്രേക്ഷിത പ്രവർത്തനം. അതുകൊണ്ട് പ്രിയമുള്ള സിസ്റ്റേഴ്സിനോട് എനിക്ക് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത് ഇതാണ്, നിങ്ങൾ സ്നേഹഗിരിക്കാരാണ്, പ്രേക്ഷിതരാണെങ്കിൽ ആ പ്രേക്ഷിതത്വം
കാരുണ്യത്തിന്റെ പ്രേക്ഷിതത്വമായി എങ്ങനെ കൂടുതൽ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന രീതിയിൽ, ജനങ്ങൾക്ക് കൂടുതൽ സ്വീകാര്യമായ ശൈലിയിൽ, അത്രയേറെ വ്യവസ്ഥാപിതമായ മാർഗങ്ങളിൽ നിന്നും അകന്നുകൊണ്ട് ചെയ്യാൻ സാധിക്കുന്നുവോ അതുകൂടെ നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യാൻ കൂടുതൽ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നിങ്ങൾ ഒരു മേജർ ആർച്ച് എപ്പിസ്കോപ്പൽ സമർപ്പിത സമൂഹമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ സഭയുടേതായ കൂട്ടായ്മയിൽ കൂടുതലൊരു സ്നേഹവും ചൈതന്യവും ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് ഇതിനകം. അത് നിങ്ങൾ പരിപോഷിപ്പിക്കുക. ഈ സഭയ്ക്ക് സാർവത്രിക സഭയിൽ വലിയൊരു ദൗത്യമുണ്ട്. അത് നമ്മൾ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്, പല രീതികളിൽ അത് നിർവഹിക്കുക. ഇപ്പോൾ ഞാനത് സ്പർശിക്കുന്നില്ല, പക്ഷെ എന്ന് വരികിലും നിങ്ങൾ ഈ സുറ മലബാർ സഭയുടെ കൂട്ടായ്മയിൽ ചേർന്ന് നിന്നുകൊണ്ട് ഒരു മേജർ ആർക്ക് എപ്പിസ്കോപ്പൽ സമർപ്പിത സമൂഹമായിട്ട് നിങ്ങളുടെ കാരുണ്യത്തിന്റെ ഭവനങ്ങൾ സംരക്ഷിക്കുന്നതോടൊപ്പം, കൂടുതൽ ഭവനങ്ങൾ സ്ഥാപിക്കുന്നതോടൊപ്പം, നിങ്ങൾ ജനങ്ങളിലേക്ക് ചെന്ന് അവരുടെ ജീവിതാവസ്ഥകളിൽ നിന്ന് അവരെ കണ്ടെത്തി അവരെ കൊണ്ടുവരുവാൻ നിങ്ങൾക്ക് സാധിക്കണം. നല്ല സമൃദ്ധിയക്കാരനെ പോലെ പ്രവർത്തിക്കാൻ കഴിയണം. എന്നുവെച്ചാൽ നല്ല സമൃദ്ധിയക്കാരൻ ക്രമികളാൽ പീഡിപ്പിക്കപ്പെട്ട് കിടന്നിരുന്ന മനുഷ്യന്റെ അടുത്തേക്ക് ഇറങ്ങി ചെല്ലുകയാണ് ചെയ്തത്. അവനെ കണ്ട് ആശ്വസിപ്പിച്ച് അവനെ വെച്ച് കെട്ടുക മാത്രമല്ല ചെയ്തത്, അവനെ കഴുതപ്പുറത്ത് കയറി സത്രത്തിൽ കൊണ്ടുവന്നു. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. Let us go to the people and take them to our house and also send them safe in the society. സമൂഹത്തിൽ ഒരു സംക്രമണം നടക്കണം, സ്നേഹത്തിന്റെ സംക്രമണം. അതാണ് പ്രേക്ഷിതത്വം. ആ പ്രേക്ഷിതത്വമാണ് വാസ്തവത്തിൽ ഇന്ന് നിങ്ങളിൽ നിന്ന് കർത്താവ് പ്രതീക്ഷിക്കുന്നതെന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അഷ്ടഭാഗ്യങ്ങളിൽ മധ്യത്തിൽ നിൽക്കുന്നത് കരുണയുള്ളവർ ഭാഗ്യവാന്മാർ. നമ്മളിപ്പോൾ കേട്ട തിരുവചനമാണ് കരുണയുള്ളവർ ഭാഗ്യവാന്മാർ. എന്തെന്നാൽ അവർക്ക് കരുണ ലഭിക്കും. ഈ ലോകത്തിൽ കിട്ടണമെന്നില്ല കേട്ടോ, പക്ഷേ തീർച്ചയായിട്ടും കർത്താവിനോടൊപ്പം നിങ്ങൾക്ക് ആന്തരികമായിട്ട് അത് അനുഭവിക്കാൻ കഴിയും, പരലോക ജീവിതത്തിൽ പൂർണ്ണമായിട്ടും അനുഭവിക്കാൻ കഴിയും. ഈ കരുണ നിങ്ങളെ ശക്തിപ്പെടുത്തുന്നുണ്ട്. ഹംസയോടും കൂടി എന്റെ ഈ തിരുവചനധ്യാനം സമാപിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്യുന്ന നമ്മുടെ സഭാമക്കൾക്ക് ഞാൻ, ആ ഉദാരമതികൾക്ക് ഞാൻ നന്ദി പറയുകയാണ്. പ്രിയമുള്ളവരെ, അങ്ങനെയുള്ളവർ ആരെങ്കിലും ഇവിടെയുണ്ട്, രണ്ട് പിതാക്കന്മാർ നമ്മോടൊപ്പം ഉണ്ട്. അപ്പോൾ അവരെയൊക്കെ അവരുടെ പ്രവർത്തനങ്ങളിൽ, അവരുടെ സഹപ്രവർത്തകരുടെ പ്രവർത്തനങ്ങളിലെല്ലാം പിന്തുണ നൽകിക്കൊണ്ട് നമ്മൾ നിൽക്കണം. അങ്ങനെ സഭയെ ധന്യമാക്കുവാൻ, പ്രേക്ഷിത പ്രവർത്തനത്തിൽ എല്ലാവരും ഉൾച്ചേരുന്ന ഒരു പുതിയ മാതൃക കൊടുക്കുവാൻ നമുക്ക് സാധിക്കണം. ആർക്കും ഉത്തരവാദിത്വമില്ല. നിയമത്തിൽ ആ അവകാശത്തിലേക്ക് നമ്മൾ വരുമ്പോഴത്തേക്ക് രാജ്യത്തിന് വേണ്ടി നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിച്ച വഴിയും സത്യവും ജീവനുമായ മെസ്സിഹായെ, നിന്റെ പുനരുദ്ധാനത്തിൽ അനുദിക്കുന്ന ഞങ്ങളെ അന്ധകാരത്തിന്റെ പ്രകാശത്തിലേക്ക് അവർ ഇനിയുമേ സ്വർഗഭാഗ്യത്തെയും ഓർത്തുകൊണ്ട് നല്ല ഓട്ടം ഓടുവാനും വിശ്വാസം സംരക്ഷിക്കുവാനും വരം തരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദിവ്യബലിയിൽ സജീവമായി പങ്കെടുക്കുവാനും ഞങ്ങളുടെ ജീവന്റെയും ഉയർപ്പിന്റെയും കാരണമായ തിരുശ്രീ ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ തലവനപിതാവുമായ മാർഗീ വർഗീസ് മിത്രപൊളുത്തായെയും ഞങ്ങളുടെ ധ്രുപദാധ്യക്ഷനായ മറിയോസ്യ മിത്രപൊളുത്തായെയും ഞങ്ങളുടെ മരുദക്ഷിണ പിതാവുമായ മറിയോസ്യ മിത്രാനെയും മാരിയാക്കോ മിത്രാനെയും മറ്റെല്ലാ മിത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സമാധാനത്തിന്റെയും അനുഗ്രഹത്തിന്റെയും മാലാഖി അയക്കണമെന്ന് അങ്ങയുടെ അനുഗ്രഹവും കൃപയും എന്നും ഞങ്ങൾക്ക് നൽകണമെന്ന് ഞങ്ങൾ യാചിക്കുന്നു. നമുക്കെല്ലാവർക്കും നാമയും നാം ഓരോരുത്തരെയും പിതാവിനെയും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേയ്ക്ക് ഞങ്ങൾ പുനരുത്ഥാന മഹിമയിൽ എത്തിച്ചേരുവാനിടയാക്കണമേ. നിന്റെ സമാധാനവും ശാന്തിയും ഞങ്ങളുടെ സമൂഹത്തിലും കുടുംബങ്ങളിലും മനുഷ്യവർഗം മുഴുവനിലും നിരന്തരം ദൈവമേ. സാർവത്രികവും ശ്ലൈഹികവുമായ സഭയുടെ മേൽ അങ്ങയുടെ കരുണ നിറഞ്ഞ വലങ്കരിക്കണം. കരുണാനിധിയായ ദൈവമേ, നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ സർവ
എല്ലാവരും ഒന്നായി പാടിയിടട്ടെ. ആമേൻ ആമേൻ. മാർത്തോമായേയും നിണസാക്ഷികളെയും സൽക്കർമ്മികളെയും ിലോർത്തിട നമ്മുടെ കൂടെ ബലവാനാം കർത്താവിന്ദന്നെ. ബ്രദരെല്ലാരും നിൻ മകിലോത്താനു ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്കുമുള്ളവരും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വരുന്ന വിശ്വസിക്കുന്നു. സഹോദരി സഹോദരന്മാർ, എന്നിവരുടെയും ഓർമ്മയെ സ്മരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമർത്ഥമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേയ്ക്ക് നന്ദി പറയുന്നു. വിവിധ കാലങ്ങൾ അങ്ങയുടെ കൃപയുടെ ജൂബിലി ആഘോഷിക്കുന്ന സ്നേഹഗിരി മിഷണറീസിനെ അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവം ുംയുമുള്ള അമർത്തിമായ ആത്മാവോടും മർത്തിമാരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാം അപ്രകാരം തന്നെ കാസയും എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്തു വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി പാനം ചെയ്യുവിൻ. ചെയ്തത് നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ചുകൂടുമാകലരുമായി ദാസർന്നെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലുതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമർത്ഥമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയും ഞങ്ങളുടെ പിതാവും മേലധ്യക്ഷനുമായ മാർ ജോസഫ് മെത്രാനു വേണ്ടിയും മറ്റെല്ലാ പിതാക്കന്മാർക്കു വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനു വേണ്ടിയും ഞങ്ങൾക്ക് വേണ്ടിയും ഈ അതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു.
ഈ ഓർമ്മയാചരണത്തിൽ ദൈവമാതാവായ കനികാമറിയത്തിൻ്റെയും അങ്ങയുടെ ദർശനച്ഛയിൽ സംപ്രീതി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാവ് എല്ലാവരും അറിയട്ടെ, ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹ വന്ന് ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, ശ്ലീഹന്മാർ, രക്തസാക്ഷികൾ, വന്ദകന്മാർ, വേദപാരംഗതന്മാർ, മെത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവർക്കും ഇസ്തമാമോദീസായുടെ സജീവവും ജീവദായകവുമായ അടയാളം കർത്താവേ നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിങ്ങളെ ശുഗ്രായി ആവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാപകവുമായ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങയെ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടെ ഞങ്ങളർപ്പിക്കും. സ്വർഗവാസികളുടെ സന്തോഷവും ഭൂവാസികളുടെ പ്രത്യാശയുമായ മിശിഹായെ, ലോകത്തിന്റെ ഭാഗങ്ങളിൽ വിശിഷ്യ പരിശുദ്ധ കത്തോലിക്ക സഭയിലും നിന്റെ ശാന്തിയും സമാധാനവും പുലർത്തണമേ. സഭയും രാഷ്ട്രത്തെയും ഐക്യത്തിൽ സംരക്ഷിക്കണമേ. യുദ്ധങ്ങൾ ഒഴിവാക്കണമേ. ജീവിതം നയിക്കുവാൻ ഞങ്ങൾക്ക് ഇടയാകട്ടെ. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല, നിന്റെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധമെന്നോട് ദയ തോന്നേണമേ. അറിഞ്ഞറിയാതെ ഞാൻ ചെയ്തു പോയിട്ടുള്ള എന്റെ കടങ്ങളും പാപങ്ങളും എന്നോട് ക്ഷമിക്കണം കർത്താവായ ദൈവമേ. തങ്ങളെയും കർത്താവേ അനുഗ്രഹിക്കണം. ശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്കാരാധനയും. പ്രത്യുത പാപമോചനോ നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരത്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും പ്രത്യേകങ്ങളോടെ സമീപിക്കാം. നിർമ്മല ഹൃദയത്തോടും സത്യവിശ്വാസത്തോടും കൂടെ അവിടുത്തെ പീഡാനുഭവത്തെ സ്മരിക്കുകയും ഉത്ഥാനത്തെ പറ്റി ധ്യാനിക്കുകയും ചെയ്യാം. നമുക്ക് വേണ്ടി ദൈവത്തിന്റെ പ്രിയപുത്രൻ മർത്യമായ ശരീരവും അമർത്യവും ദൈക്ഷണികവുമായ ആത്മാവും സ്വീകരിച്ച് മനുഷ്യനായി അവിടുന്ന് തന്റെ ജീവദായകമായ നിയമങ്ങളും വിശുദ്ധമായ കൽപ്പനകളും വഴി നമ്മെ തെറ്റിൽ നിന്നകറ്റി സത്യത്തിന്റെ അറിവിലേക്ക് നയിച്ചു. മനുഷ്യവംശത്തിന്റെ ആദ്യഫലമായി അവിടുന്ന് നമുക്ക് വേണ്ടിയുള്ള തന്റെ പരിത്രാണ പ്രവർത്തനങ്ങളുടെ അന്ത്യത്തിൽ പീഡകൾ സഹിച്ച് കുരിശിൽ മരിക്കുകയും ഉയർത്തെഴുന്നേൽക്കുകയും സ്വർഗത്തിലേക്ക് എഴുന്നള്ളുകയും ചെയ്തു. ഈ കൃപ നാം അനുസ്മരിക്കാൻ വേണ്ടി അവിടുന്ന് വിശുദ്ധ രഹസ്യങ്ങൾ നമുക്ക് നൽകി പൂർണ്ണ ഹൃദയത്തോടും വിനീത മനസ്സോടും കൂടെ നമുക്ക് നിത്യജീവന്റെ ദാനം സ്വീകരിക്കാം. നിഷ്കളങ്കമായ പ്രാർത്ഥനയോടും അഗാധമായ മനസ്താപത്തോടും കൂടെ സഭയുടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. അനുതാപത്തിൽ നിന്നുള്ളാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെ കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരരെ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിന്റെയും നാഥനായ ദൈവത്തോട് കൃപയും മോചനവും യാചിക്കുകയും ചെയ്യാം. ഭിന്നതകളും കലഹങ്ങളും ഇടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷി ശുദ്ധീകരിക്കാം. ശത്രുത്വയിലും വിദ്വേഷത്തിലും നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാവട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരുണ്യപൂർവ്വം ക്ഷമിക്കണമേ. മഹോന്നത ദൈവമായ അങ്ങ് സ്വർഗരാജ്യത്തിൽ സകല വിശുദ്ധരോട് ഒന്നിച്ച് സ്തുതിക്കുവാൻ ഞങ്ങളുടെ അക്ഷരങ്ങളെ പവിത്രീകരിക്കുകയും ചെയ്യണം. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടെ അങ്ങയുടെ സന്നിധിയിലെപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ.
ഞങ്ങളെല്ലാവരും വന്നു ചേർന്ന് അങ്ങയെ വിളിച്ച് പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ശക്തനായ സർവേശ്വര നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾക്കാണ് അപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, ദുഷ്ടാരൂപിയിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സമാധാനം നിങ്ങളോടുകൂടെ. ആത്മാവോടും മഹാപരിശുദ്ധനാകുന്നു, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. തന്റെ തിരുശരീരത്തങ്ങളാൽ ജീവിക്കുന്നവർ സ്വർഗത്തിലെ മാലാഖമാരോടൊന്നിച്ച് ദൈവമായ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് പാടി സ്തുതിച്ചുകൊണ്ട് നിന്നെ ആരാധിക്കുന്നു. കർത്താവിനെ ആരാധിക്കുന്ന സഹോദരരെ, വരുവിൻ, അവിടുത്തെ തിരുശരീരവും തിരുരക്തവും സ്വീകരിക്കുവിൻ. ഒളിവിൻ താഴ്വരയോ
സ്നേഹം വിളയും വയലോ നിൻ ഹൃദയം സ്നേഹം കടലോളം നീതും കടകൾ പ്രജഞ്ചലവും നീ ചൊരിയും ദയോ വിധാനം നിൻ ഹൃദയത്തിലോ അവനലിയും 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 അവനലിയും
പാനം ചെയ്ത തിരരക്തവും ഞങ്ങൾക്ക് ശിക്ഷാവിധിക്ക് കാരണമാകാതെ കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും നിന്റെ സന്നദ്ധയിൽ സന്തുഷ്ടിക്കുന്ന ദാനമാകട്ടെ. സകലത്തിന്റെയും നാഥ എന്നേക്കും ആമേൻ. ഞങ്ങളുടെ കർത്താവേ, വിശ്വാസപൂർവ്വം ഞങ്ങൾ സ്വീകരിച്ച ദിവ്യരഹസ്യങ്ങൾ ഞങ്ങളുടെ കടങ്ങളുടെ പ്രതിക്ക് കാരണമാകട്ടെ. ഇവ ഞങ്ങളുടെ രാജാവായ മിശിഹായെ നീ ദാസന്റെയും സൃഷ്ടാവിന്റെയും സാദൃശ്യമാകുന്നു. നിന്നിൽ വിശ്വസിച്ച സകലരുടെയും കടങ്ങളും കടങ്ങളും നിന്റെ ശരീര രക്തങ്ങളാൽ നിർമാർജനം ചെയ്യുകയും ക്ഷമിക്കുകയും ചെയ്തു. നീ മഹത്വപൂർണനായി പ്രത്യക്ഷപ്പെടുമ്പോൾ മനോവിശ്വാസത്തോടെ നിന്നെ എതിരേൽക്കുവാനും സ്വർഗീയ ഗണങ്ങളോടുകൂടെ നിന്നെ സ്തുതിക്കുവാനും ഞങ്ങളെ യോഗ്യരാക്കണമേ. ആമേൻ. പരിശുദ്ധാത്മാവിന് കൃപാപരത്താൽ സ്തുതിർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കൊള്ളുവാൻ യോഗ്യപ്പെടുന്ന നമുക്ക് എല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾ സ്വീകരിച്ച ദിവ്യരഹസ്യങ്ങൾ ഞങ്ങളുടെ ഉത്ഥാനത്തിന് അച്ചാരമായി ഭവിക്കട്ടെ. മനുഷ്യവംശത്തിനങ്ങ് നൽകിയ മഹത്വത്തെ ഓർത്തും സ്വർഗരാജ്യത്തെ സലവിസ്തരോടും കൂടെ അങ്ങേ സ്തുതിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ മിശിഹായേ, കുർബാന വഴി ഉത്ഥാനത്തിന്റെ രഹസ്യത്തിൽ നിന്ന് ഞങ്ങളെ പങ്കുകാരാക്കി തിരക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ ഞങ്ങൾ നിന്റെ അനന്തകാരുണ്യത്തിന് എന്നും നന്ദി പ്രകാശിപ്പിക്കുന്നു. ഉന്നതങ്ങളിലുള്ള ആരാധ്യമായ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ സകലത്തിന്റെയും നാഥ എന്നേക്കും. ആമേൻ. ആമേൻ.
വന്നിടുമ്പോ സംഗീതധാരയായി ഞങ്ങളെല്ലാം സന്താപത്തോ
പൊതുസമ്മേളനം ആരംഭിക്കുകയാണ്.
വിശിഷ്ടാതിഥികളെല്ലാം ഇപ്പോൾ സ്റ്റേജിലേക്ക് പ്രവേശിക്കുന്നു. ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ മാ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവ്, മുഖ്യപ്രഭാഷകൻ മാ ജോസഫ് പെരുന്തോട്ടം പിതാവ്, ആശംസകൾ അർപ്പിക്കുന്ന അഭിവന്യ പിതാക്കന്മാർ, ശ്രീ ജോസ് കെ മാണി എം പി, ശ്രീ പി സി ജോർജ് എം എൽ എ, റെവറൻഡ് ഫാദർ ആന്റണി പെരുമാനൂർ, റെവറൻഡ് ഫാദർ സെബാസ്റ്റ്യൻ ഇലഞ്ഞിക്കൽ സി എം ഐ, റെവറൻഡ് സിസ്റ്റർ മെർലിൻ അരിപ്പറമ്പിൽ, റെവറൻഡ് ഫാദർ അഗസ്റ്റിൻ വാലുമേൽ, ശ്രീമതി ബിജി ജോജോ എന്നിവരും സാന്നിധ്യത്താൽ ഈ വേദിയെ ധന്യമാക്കുന്ന പെരിയ ബഹുമാനപ്പെട്ട ഡോക്ടർ ജോസഫ് കുഴിഞ്ഞാലിൽ, റെവറൻഡ് ഫാദർ സെബാസ്റ്റ്യൻ വെട്ടുകല്ലിൽ, എക്സ് എം പിമാർ ശ്രീ ജോയി ഇബ്രാഹിം, ശ്രീ മക്കച്ചൻ മറ്റത്തിൽ, എക്സ് എം എൽ എ ശ്രീ തോമസ് രാജിഗാർഡൻ എന്നിവരും ഇപ്പോൾ വേദിയിലേക്ക് അനയിക്കപ്പെടുന്നു. ക്ഷമിക്കണം, സിറോ മലങ്കർ സഭയുടെ പ്രതിനിധിയായി ഇന്ന് ഈ സുവർണ ജൂബിലി ആഘോഷത്തിൽ ആശംസകൾ അർപ്പിക്കാനെത്തിയ പത്തനംതിട്ട രൂപത അധ്യക്ഷൻ യോഹന്നാൻ മാർ ക്രിസോസ്തോം തിരുമേനിക്ക് അത്യാവശ്യമായിട്ട് മടങ്ങിപ്പോകേണ്ടതിനാൽ ആദ്യമേ തന്നെ ആശംസാ പ്രസംഗത്തിനായി അഭിവന്യ പിതാവിനെ ക്ഷണിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ക്ഷമാവണത്തോടുകൂടി തന്നെ ആരംഭിക്കുന്നു. കൈകേറിയതിൽ ക്ഷമിക്കുക. ഈ സദസ്സിന്റെ അധ്യക്ഷനായിരിക്കുന്ന അഭിവന്ദ്യനായ കല്ലറങ്ങാട്ട് പിതാവേ, ഈ നോട്ട് അഡ്രസ് തരുന്നതിന് സന്നിഹിതനായിരിക്കുന്ന പെരുന്തോട്ടം പിതാവേ, നമ്മുടെ മൂത്ത കാരണവരായിരിക്കുന്ന ബഹുമാനപ്പെട്ട അഭിവന്യനായ നമ്മുടെ പള്ളിക്കാപ്പറമ്പിൽ പിതാവേ, മറ്റു വന്യ പിതാക്കന്മാരെ, സ്റ്റേജിൽ ഇരിക്കുന്ന വിശിഷ്ട അതിഥികളെ, മദർ ജനറൽ, മദർ പ്രൊവിൻഷ്യൽസ്, വൈദിക സഹോദരങ്ങളെ, സിസ്റ്റേഴ്സ്, നമ്മുടെ ഈ സ്നേഹഗിരി സിസ്റ്റേഴ്സിന്റെ 50 വർഷത്തെ നീണ്ട ചരിത്രത്തിന് ദൈവത്തിന്റെ മുൻപാകെ നാം നന്ദി പറയുകയാണ്. വിശുദ്ധ കുർബാന കർദിനാൾ തിരുമേനി നിർവഹിച്ചു, നാം എല്ലാവരും കൂടി അതിൽ ചേർന്നു. ഒരു സന്യാസ സമൂഹം ആരംഭിക്കുന്നതിന് ദൈവം നിശ്ചയിച്ച പ്രകാരം അവർ സ്വീകരിച്ചിട്ടുള്ള കാര്യത്തോടുകൂടെ ഈ സന്യാസ സമൂഹം അഗതികളുടെ ശുശ്രൂഷയ്ക്ക് മുൻപോട്ട് വന്ന് സഭയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു സമൂഹമാണല്ലോ. ഇന്ന് ദീപിക പത്രത്തിൽ വായിച്ചാൽ ഈ സന്യാസ സമൂഹത്തെപ്പറ്റി മുഴുവൻ ചരിത്രവും അതിൽ നിന്ന് പഠിക്കുവാൻ നമുക്ക് സാധിക്കും. ഇതിന്റെ സ്ഥാപകനായ ഒന്നിനായ എബ്രാഹാം കൈപ്പിൽ പ്ലാക്കൽ അച്ഛനോട് ചേർന്ന്, സഭാപിതാക്കന്മാരോട്, വയലിൽ പിതാവിനോട് ചേർന്ന്, മറ്റ് വൈദികരോട് ചേർന്ന് ആരംഭിച്ച ഈ സന്യാസ പ്രസ്ഥാനം, ഈ ശുശ്രൂഷ
ഇന്ന് ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും 635 അംഗങ്ങളോടുകൂടി പ്രവർത്തിക്കുകയാണല്ലോ. എനിക്കും അതിൻ്റെ ഓഹരി കിട്ടി, അതുകൊണ്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. രണ്ട് സ്ഥാപനങ്ങൾ ഈ സഹോദരികൾ അതിൻ്റെ ശുശ്രൂഷയിൽ മുമ്പിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നുണ്ട്. അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്യാസിനി സമൂഹമായി ഇത് വളർന്നു വരുമ്പോൾ ദൈവത്തിന് നാം നന്ദി പറയുകയാണ്. ദൈവത്തിന്റെ സഭയിൽ സന്യാസം മാറ്റിവെക്കുവാൻ സാധിക്കാത്ത ഒന്നാകുന്നുവല്ലോ. ഇപ്പോഴൊക്കെ പ്രതിബന്ധങ്ങളും പ്രയാസങ്ങളും ഒക്കെയുണ്ടെങ്കിലും ദൈവമുൻപാകെ, സഭയുടെ മുൻപാകെ, ദൈവജനത്തിന്റെ മുൻപാകെ ഈ ശുശ്രൂഷയുടെ സന്യാസം ഏറ്റവും ശക്തിമത്തായി വളർന്നു വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. സിസ്റ്റേഴ്സിന് വ്രതം എടുക്കുമ്പോൾ ഞങ്ങളൊരു ഉപദേശം കൊടുത്തുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. വ്രതമെടുക്കുവാൻ വന്ന് മുട്ടുകുത്തി നിൽക്കുന്ന സന്യാസികൾക്ക് കൊടുക്കും, സന്യാസിനികൾക്ക്. സന്യാസ ജീവിതം മാലാഖമാരുടെ ജീവിതമാണ്. അനേകം വിശുദ്ധർ പുണ്യപൂർണത പ്രാപിച്ചത് ഈ ജീവിതത്തിലൂടെയാണ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു സന്യാസ ജീവിതത്തിന് ഉത്തമ ദൃഷ്ടാന്തവും വഴികാട്ടിയും അതിലേക്ക് വേണ്ട കൃപാവരം നൽകുന്ന രക്ഷിതാവും ആകുന്നു. നമ്മുടെ മാതൃക കർത്താവ് യേശുക്രിസ്തു തന്നെയാണ്. അവൻ തന്നെയാണ് ആദ്യത്തെ സന്യാസി. അവനെ അനുധാവനം ചെയ്യുവാൻ, മാലാഖമാരെ പോലെ ദൈവ സാന്നിധ്യം അനുഭവിക്കുവാൻ. സഹോദരങ്ങളെ, നിങ്ങൾക്കിടയാകട്ടെ വളർന്ന് തഴച്ച് ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും ഇതിന്റെ ശാഖകൾ വിരിഞ്ഞ് ദൈവജനത്തിന് സാക്ഷ്യമാകുന്നതിന് ഇടയാകട്ടെ. പല രൂപതയോടും മറ്റ് രൂപതകളോടും ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ഈ സന്യാസ സമൂഹത്തിന് എല്ലാവിധമായ ആശംസകളും മലങ്കര കത്തോലിക്ക തിരുസഭയുടെ നാമത്തിൽ അഭിവന്ദ്യനായ കർദിനാൾ ക്ലീമീസ് പിതാവ് സുഖമില്ലാതെ ആശുപത്രിയിലായതുകൊണ്ട് പിതാവിന്റെ നാമത്തിലും മറ്റെല്ലാ പിതാക്കന്മാരുടെ നാമത്തിലും ഭദ്രാസനങ്ങളുടെ നാമത്തിലും ആശംസകളും പ്രാർത്ഥനയും അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സിറോ മലങ്കര സഭയെ പ്രതിനിധീകരിച്ച് സ്നേഹഗിരിയുടെ ശുശ്രൂഷകൾക്ക് ജീവിതത്തിന് ആശംസകൾ അർപ്പിച്ച അഭിവന്ദ്യ പിതാവിന് നന്ദി. വേദിയിലും സദസ്സിലും സമാഗതരായ വിശിഷ്ട അതിഥികൾക്ക് സ്വാഗതം ആശംസിക്കുന്നതിനായി സ്നേഹഗിരി മിഷനറി സന്യാസിനി സമൂഹത്തിന്റെ മദർ ജനറൽ റെവറൻഡ് സിസ്റ്റർ ശോഭയെ ക്ഷണിക്കുന്നു. ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന പാലാരൂപത അധ്യക്ഷൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവെ, മുഖ്യപ്രഭാഷണം നടത്തുന്ന ചങ്ങനാശ്ശേരി അതിരൂപത അധ്യക്ഷൻ മാർ ജോസഫ് പെരുന്തോട്ടം പിതാവെ, ആശംസകൾ നേർന്ന് സംസാരിക്കുന്ന അഭിവന്ദ്യ പിതാക്കന്മാരെ, വേദിയിലും സദസ്സിലുമായിരിക്കുന്ന ബഹുമാനപ്പെട്ട വൈദികരെ, രാഷ്ട്രീയ സാമൂഹിക നേതാക്കന്മാരെ, അഭ്യുദയകാംക്ഷികളെ, വിവിധ സന്യാസിനി സമൂഹങ്ങളിൽപ്പെട്ട പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, സഹോദരി സഹോദരങ്ങളെ, സ്നേഹഗിരി മിഷണറി സന്യാസിനി സമൂഹത്തിന് ഇന്ന് സന്തോഷത്തിന്റെയും കൃതജ്ഞതയുടെയും ആത്മനിർവൃതിയുടെയും സുദിനമാണ്. അനാഥർക്കും ആലംബഹീനർക്കും അഭയമരുളുവാൻ 1969 May 24 പാലാരൂപത അംഗമായ ബഹുമാനപ്പെട്ട അബ്രാഹം കയ്പമ്പ്രാക്കിലച്ചൻ സ്ഥാപിച്ച സ്നേഹഗിരി മിഷണറി സന്യാസിനി സമൂഹം കാരുണ്യ ശുശ്രൂഷയുടെ 5 പതിറ്റാണ്ടുകൾ പിന്നിട്ട് ജൂബിലി നിറവിൽ എത്തി നിൽക്കുന്നു. ഈ ചെറിയവരിൽ ഒരുവന് നിങ്ങൾ ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് എന്ന ചെയ്തത് എന്ന ദൈവവചനമാണ് സ്നേഹഗിരിയുടെ ചൈതന്യ സ്രോതസ്. ഇന്ന് ഈ സമൂഹത്തിൽ 3 പ്രോവിൻസിലും മിഷൻ റീജിയനിലുമായി
635 അംഗങ്ങൾ 30 രൂപതകളിലായി കേരളത്തിലും മിഷൻ പ്രദേശങ്ങളിലും വിദേശ രാജ്യങ്ങളിലുമായി ശുശ്രൂഷ ചെയ്യുന്നു. രാജ്യത്തിനകത്തും പുറത്തുമായി 5000-ൽ അധികം ദൈവമക്കളെ ശുശ്രൂഷിക്കുവാനുള്ള കൃപ ദൈവം ഞങ്ങൾക്ക് നൽകി. പിന്തിരിഞ്ഞു നോക്കുമ്പോൾ നന്ദി മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. സർവശക്തനായ ദൈവത്തോട്, പാലാരൂപതയോട്, രൂപതാധ്യക്ഷന്മാരോട്, ബാലാരിഷ്ടതകളിൽ ഔദാര്യത്തിന്റെ തൃക്കര നീട്ടിയ ഉപകാരികളോട്, ആത്മീയ വെളിച്ചം പകർന്ന ഗുരുഭൂതരോട്, ഞങ്ങളുടെ ശുശ്രൂഷകൾക്ക് ആശീർവാദവും പ്രോത്സാഹനവും മറ്റെല്ലാ സഹായങ്ങളും ചെയ്തു തന്ന അഭിമന്യ പിതാക്കന്മാരും സുമനസ്സുകളുമാണ് ഇപ്പോൾ ഈ വേദിയിലും സദസ്സിലുമുള്ളത്. ഇന്നേ ദിവസം പരിശുദ്ധ കുർബാന അർപ്പിച്ച് സന്ദേശം നൽകുകയും ഈ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയും ചെയ്ത സീറോ മലബാർ സഭയുടെ തലവനും പിതാവുമായ അഭിവന്യമാർ കാർഡിനൽ ജോർജ് ആലഞ്ചേരി പിതാവാണ്. പിതാവിനെ ഏറ്റവും സ്നേഹപൂർവ്വം അനുസ്മരിക്കുകയും പിതാവിന്റെ കർമ്മവേദികളിൽ പ്രാർത്ഥനാശംസകൾ സ്നേഹപൂർവ്വം അർപ്പിക്കുകയും ചെയ്യുന്നു. ഈ സമ്മേളനത്തിൽ അധ്യക്ഷപദം അലങ്കരിക്കുന്നത് പാലാരൂപതയുടെ അധ്യക്ഷൻ അഭിവന്യമാർ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവാണ്. പ്രസിദ്ധനായ ദൈവശാസ്ത്രജ്ഞൻ, പ്രഗത്ഭനായ അധ്യാപകൻ, പണ്ഡിതനായ പ്രഭാഷകൻ, ദീർഘവീക്ഷണമുള്ള അജപാലകൻ എന്നീ നിലകളിൽ ശ്രദ്ധേയനായ അഭിവന്യ കല്ലറങ്ങാട്ട് പിതാവ് രൂപതയ്ക്ക് അഭിമാനവും ഞങ്ങൾക്ക് അനുഗ്രഹവുമാണ്. സ്നേഹഗിരിയുടെ ശുശ്രൂഷകൾക്ക് ആവശ്യമായ പിന്തുണയും പ്രോത്സാഹനവും നൽകി ഞങ്ങളെ നയിക്കുന്ന അഭിവന്യ പിതാവിനെ വലിയ സന്തോഷത്തോടെ ഞങ്ങൾ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മുഖ്യപ്രഭാഷണം നടത്തുന്നത് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ മെത്രാപ്പൊലിത്ത മാർ ജോസഫ് പെരുന്തോട്ടം പിതാവാണ്. സ്വതവേ ശാന്തനും സൗമ്യനും സഭാകാര്യങ്ങളിൽ തീക്ഷ്ണമതിയുമാണ് അഭിവന്യ പിതാവ്. അൽമായ സഹോദരങ്ങളെ സഭയുടെ മുഖ്യധാരയിലേക്ക് പരിശീലിപ്പിച്ചെടുക്കുന്നതിൽ പിതാവ് അതീവ തൽപരനാണ് എന്ന കാര്യം എടുത്തു പറയേണ്ടതാണ്. സ്നേഹഗിരിയോട് അഭിവന്യ പിതാവ് കാണിക്കുന്ന സ്നേഹത്തെയും താല്പര്യത്തെയും അനുസ്മരിച്ചുകൊണ്ട് സ്നേഹാദരവുകളോടെ ഈ വേദിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആശംസിക്കുന്നു. സ്നേഹഗിരി മിഷണറി സമൂഹത്തിന് ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്ന അഭിവന്യ പിതാക്കന്മാരെ സ്നേഹത്തോടെ അനുസ്മരിക്കുന്നു. ഉജ്ജയിൻ രൂപതയുടെ അധ്യക്ഷൻ മാർ സെബാസ്റ്റ്യൻ വടക്കൽ പിതാവ്, പാണ്ഡ്യ രൂപതയുടെ അധ്യക്ഷൻ അഭിവന്യമാർ ആന്റണി കരിയിൽ പിതാവ്, പത്തനംതിട്ട രൂപതയുടെ അധ്യക്ഷൻ അഭിവന്യമാർ യോഹന്നാൻ മാർ ക്രിസോസ്തോം പിതാവ്, ജഗദൽപൂർ രൂപതയുടെ അധ്യക്ഷൻ അഭിവന്യമാർ ജോസഫ് കൊല്ലംപറമ്പിൽ പിതാവ്, പാലാ രൂപതയുടെ സഹായമെത്രാൻ അഭിവന്യമാർ ജേക്കബ് മുരിക്കൻ പിതാവ്. വിവിധ രൂപതകളിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ അഭിവന്യ പിതാക്കന്മാർ ഞങ്ങളോട് കാണിക്കുന്ന, ഞങ്ങളോട് പ്രദർശിപ്പിക്കുന്ന സ്നേഹത്തിനും കരുതലിനും പ്രോത്സാഹനത്തിനും ഞങ്ങൾ എന്നും കടപ്പെട്ടവരാണ്. ഹൃദയപൂർവ്വം ഈ അഭിവന്യ പിതാക്കന്മാരെ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്നേഹഗിരി മിഷണറി സന്യാസിനി സമൂഹത്തിന്റെ വളർച്ചയിൽ നിർണായകമായ പങ്ക് വഹിച്ച, ഞങ്ങളെ കരുതലോടെ എന്നും നയിക്കുന്ന പാലാരൂപതയുടെ മുൻ അധ്യക്ഷൻ അഭിവന്യ മാർ ജോസഫ് പള്ളിക്കാപ്പറമ്പിൽ പിതാവിനെ, ഞങ്ങളുടെ വലിയ പിതാവിനെ ഏറ്റവും സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്നേഹഗിരി മിഷണറി സന്യാസിനി സമൂഹത്തിന്റെ ആത്മീയ വളർച്ചയിലും സന്യാസ രൂപീകരണത്തിലും ശ്രദ്ധേയമായി പങ്കുവഹിച്ച അവിസ്മരണീയ വ്യക്തിത്വമാണ് റവറൻ ഡോക്ടർ അഗസ്റ്റിൻ വാലുമേൽ ഒസിഡി. അച്ഛനെ ഏറെ സ്നേഹത്തോടെ നന്ദിയോടെ ഓർക്കുകയും സ്നേഹാദരവുകളോടെ ഈ ജൂബിലി ആഘോഷത്തിലേക്ക് സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. സ്നേഹഗിരിക്ക് എന്നും ഓർമ്മിക്കേണ്ട ആദരണീയ വ്യക്തിത്വമാണ് രൂപത സെഞ്ചുല്ലൂസ് റവറൻ ഡോക്ടർ ജോസഫ് കുഴിഞ്ഞാലിലച്ചൻ. സന്യാസിനി സമൂഹത്തിന്റെ ആരംഭകാലം മുതൽ ഇന്നുവരെ ഞങ്ങളുടെ സന്യാസിനി സമൂഹത്തെ വളർത്തുവാൻ സഹായിച്ച ബഹുമാനപ്പെട്ട ജോസഫ് കുഴിഞ്ഞാലിലച്ചനെ സ്നേഹപൂർവ്വം ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരു മിഷണറി കോൺഗ്രിഗേഷൻ എന്ന നിലയിൽ മിഷൻ പ്രദേശങ്ങളിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ MST വൈദികരോട് ഞങ്ങൾക്കേറെ നന്ദിയും കടപ്പാടുമുണ്ട്. അതുപോലെ ഞങ്ങളുടെ സന്യാസ പരിശീലനത്തിന് ഇന്നോളം ആത്മീയ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന CMI വൈദികരെയും നന്ദിയോടെ ഈ ജൂബിലി വേള ഓർക്കുന്നു. MST ഡയറക്ടർ ജനറൽ റവറൻ ഡോക്ടർ ആന്റണി പെരുമാനൂർ അച്ഛനെയും CMI കോട്ടയം സെന്റ് ജോസഫ് പ്രൊവിൻസിന്റെ പ്രൊവിൻഷ്യൽ
താൽപര്യ ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ ഇളഞ്ഞിക്കൽ അച്ഛനെയും ഈ വേദിയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. രാഷ്ട്രീയ സാമൂഹിക മേഖലകളിൽ തങ്ങളുടെ വ്യക്തിമുദ്ര പതിപ്പിച്ച ഞങ്ങളുടെ ഏറ്റവും പ്രിയങ്കരരായ ശ്രീ ജോസ് കെ മാണി MBA ശ്രീ PC ജോർജ് MLA ഈ സമ്മേളനത്തിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പാലാ കത്തീഡ്രപ്പള്ളി വികാരി പരിയ ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ വെട്ടുകലച്ചനെ ഏറെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്നേഹോഷ്മളമായി സ്വാഗതം ആശംസിക്കുന്നു. ഞങ്ങളുടെ സന്യാസ സമർപ്പിത വഴികളിൽ FCC SH കോൺഗ്രിഗേഷന്റെ നിസ്തുല സേവനങ്ങളെ ഞങ്ങൾക്ക് മറക്കാനാവില്ല. ഈ അവസരത്തിൽ സിസ്റ്റേഴ്സ് പ്രതിനിധിയായി ഈ വേദിയിലായിരിക്കുന്ന പാലാ സേക്രഡ് ഹാർട്ട് പ്രൊവിൻഷ്യൽ സൂപ്രീറായ ബഹുമാനപ്പെട്ട സിസ്റ്റർ മെർലിൻ അരിപ്പറമ്പലിന് സ്നേഹോഷ്മളമായ സ്വാഗതം ആശംസിക്കുന്നു. പാലക്കാരും ഞങ്ങളുടെ ഉത്തമ നിങ്ങളുടെ ഓരോരുത്തരുടെയും സ്നേഹ സാന്നിധ്യം ഞങ്ങൾക്ക് അനുഗ്രഹപ്രദമാണ്. ഏറെ സന്തോഷത്തോടെ നിങ്ങൾ ഓരോരുത്തരെയും ഈ ജൂബിലി വേളയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളുടെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും പ്രത്യേകിച്ച് സ്നേഹഗിരി സമൂഹവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങളെയും സ്നേഹപൂർവ്വം ഓർത്തുകൊണ്ട് ഒറ്റ വാക്കിൽ ഏവർക്കും സ്വാഗതം ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി. ഏവർക്കും സ്വാഗതം ആശംസിച്ച ഞങ്ങളുടെ മദർ ജനറൽ റെവറൻസ് സിസ്റ്റർ ശോഭയ്ക്കും ഈ ജൂബിലി സമ്മേളനത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. പാലാ രൂപതയുടെ ഇടയൻ അഭിവന്യ മാർ ജോസഫ് കല്ലറങ്ങാട്ട് തിരുമേനിയെ അധ്യക്ഷ പ്രസംഗത്തിനായി സ്നേഹാദരപൂർവ്വം ക്ഷണിക്കുന്നു. ഏറ്റവും പ്രിയങ്കരനായ ചങ്ങനാശ്ശേരി മുതിരപതിയുടെ മിത്രാപോലീറ്റ പെരുന്തോട്ടം പിതാവേ, മത്സലനിധിയായ പുള്ളിക്കാപ്പറമ്പിൽ പിതാവേ, മറ്റ് പിതാക്കന്മാരെ, പ്രിയപ്പെട്ട മദർ ജനറൽ റെവറൻസ് സിസ്റ്റർ ശോഭ, അസിസ്റ്റന്റ് മദർ ജനറൽ സിസ്റ്റർ ഡോക്ടർ കാർമൽ ജിയോ, MPമാരെ, Ex-MPമാരെ, MLAമാരെ, സാംസ്കാരിക നേതാക്കന്മാരെ, ഒരു മീറ്റിംഗാണിത്. പിതാക്കന്മാർക്ക് 3 മിനിറ്റ് സമയം അനുവദിച്ചു തന്നിട്ടുണ്ട്. എന്നോട് 10 മിനിറ്റ് എന്ന് ഒന്ന് പറഞ്ഞിരുന്നത് നോട്ടീസ് കണ്ടപ്പം അവർക്ക് അബദ്ധം പറ്റിയതാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഏതായാലും എനിക്ക് അത്രയും സമയം ആവശ്യമില്ല. ഞാൻ ഇന്നലെ മിനിഞ്ഞാന്ന് ഇവിടെ സംസാരിച്ചതാണ്. രജിസ്ട്രേഷന്റെ സമയത്ത് വളരെ വലിയ സന്തോഷത്തോടുകൂടിയാണ് നമ്മൾ പ്രൗഢ ഗംഭീരമായ ഈ അനുസ്മരണ യോഗത്തിൽ പങ്കെടുക്കുന്നത്. വലിയ പിതാവ് മനോഹരമായ സന്ദേശം, ജൂബിലി സന്ദേശം നമുക്ക് നൽകിയിട്ടാണ് പോയത്. വളരെ അധികം വളർന്ന വലുതായ ഒരു സമർപ്പിത സമൂഹം എന്ന നിലയിൽ നമുക്ക് എല്ലാവർക്കും ഏറെ സന്തോഷമുണ്ട്. 108 ഭവനങ്ങളിലായിട്ട് 635 അംഗങ്ങൾ പ്രവർത്തിക്കുന്നു എന്നത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പോലും പറ്റാത്ത ഒരു യാഥാർത്ഥ്യം പോലെ അത് നിൽക്കുന്നു. അതിന് നേതൃത്വം നൽകിയ മദർ ജനറൽമാർ ഒരു പലരും ഇവിടെയുണ്ട്. അവരെയെല്ലാം സ്നേഹത്തോടെ ഞാൻ ഓർക്കുകയാണ്. വളരെ നല്ല ഒരു നേതൃത്വം ഈ ജൂബിലി അതിന്റെ ആധ്യാത്മിക ചൈതന്യം കാത്തുസൂക്ഷിക്കാനായിട്ട് മദർ ജനറലും അസിസ്റ്റന്റ് മദറും എല്ലാം നൽകി. അതാണ് നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ ഇവിടെ കണ്ടത്. വളരെ ക്വാളിറ്റിയുള്ള ഒരു രംഗ പ്രവേശന നൃത്ത പ്രാർത്ഥനാ സംഗീതമാണ് ഇവരുടെ കുട്ടികളിവിടെ അവതരിപ്പിച്ചത്. നമ്മളെല്ലാവരും അത് കണ്ടുകഴിഞ്ഞതാണ്. പുണ്യവാനായ അപ്രയമിന്റെ ഗ്രന്ഥത്തിൽ ഒരു ചെറിയ വാക്യം ഇതാണ്: 3 lovely doves fly and come with beautiful chicks in their bosom. They were Hannah, Elizabeth and Mary. പറന്നുപോയ 3 പ്രാക്കള് അന്നായും എലിസബത്തും മറിയവുമായിരുന്നു. അവരുടെ ഉദരത്തിൽ അവർ കൊണ്ടുവന്ന കുഞ്ഞുങ്ങള് അല്ലെങ്കിൽ കാഴ്ചകള് അന്ന നൽകിയത് സമുവേലിനെയാണ്, എലിസബത്ത് നൽകിയത് യോഹന്നാനെയാണ്, മറിയം നൽകിയത് ഈശോയെയാണ്.
ഈ വലിയ സമർപ്പിത സമൂഹത്തിന്റെ കാര്യം നമ്മൾ നോക്കുമ്പോൾ ഇതുപോലെ മൂന്ന് വലിയ സമ്മാനങ്ങൾ ഈ സമൂഹം നൽകിയിട്ടുണ്ട്. അതിലൊന്നാണ് വൃദ്ധമന്ദിരങ്ങൾ എന്ന് നമ്മൾ സാധാരണ വീട്ടുഭാഷയിൽ പറയുന്ന ആ ഭവനങ്ങളെല്ലാം. രണ്ടാമത്തേത് ബോയ്സ് ടൗണ്, മൂന്നാമത്തേത് ഗേൾസ് ടൗണ് എന്ന് വേണമെങ്കിൽ അതിനെ പറയാം. ഇങ്ങനെ മൂന്ന് ശ്രദ്ധേയമായ കുഞ്ഞുങ്ങൾ പഴയ നിയമത്തിലെ അല്ലെങ്കിൽ ആ വലിയ മാതാക്കൾ നമുക്ക് നൽകിയതുപോലെ ഈ എസ് എം എസ് മാതാവും പിറവി നൽകിയ ഈ കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ ഈ പ്രസ്ഥാനങ്ങൾ വളരെ ശ്രദ്ധേയമായ കാര്യങ്ങളാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. എനിക്ക് സ്നേഹഗിരി മിഷണറി സിസ്റ്റേഴ്സിനെ കുറിച്ച് പ്രത്യേകമായിട്ട് പറയാനുള്ളൊരു കാര്യം, നമ്മളുടെ മറ്റ് സമർപ്പിതർക്കും നമ്മളുടെ സഭയ്ക്കും നമ്മളുടെ രൂപതകൾക്കുമൊക്കെ ഒരു ഓറിയന്റേഷൻ നൽകാനായിട്ട് പ്രാപ്തിയുള്ള അതിന് അവകാശമുള്ള ഒരു സമൂഹത്തെ പോലെ ഓറിയന്റിൽ എത്തിക്കുക എന്നാണ്. ഓറിയന്റിൽ നമ്മളെ എത്തിക്കുക, എല്ലാ കാര്യങ്ങൾക്കുമുള്ള ഒരു ആഭിമുഖ്യം ഞാനിരുത്തിയത്, അല്ലെ നമ്മൾ പള്ളി പണിയുമ്പോൾ അൾത്താര സ്ഥാപിക്കുന്നത്, നമ്മൾ ബലിയർപ്പിക്കുന്നതെല്ലാം കിഴക്കിന് ഓറിയന്റിന് ആഭിമുഖ്യത്തോടു കൂടിയാണ്. അതാണ് ഓറിയന്റേഷൻ എന്ന് പറയുമ്പോൾ എല്ലാവരെയും കിഴക്കോട്ട് ജെറൂസലത്തേക്ക് ആ ഒരു വലിയ കാഴ്ചപ്പാടിലേക്ക് ഈശോ രണ്ടാമത് വരുമ്പോൾ സ്വീകരിക്കാനുള്ള ആ ഒരു വലിയ ആധ്യാത്മിക വിചാരം കൊടുക്കുക എന്ന ചിന്തയാണ് ഓറിയന്റേഷൻ. ഓറിയന്റിൽ നമ്മൾ എത്തുമ്പോഴാണ്, തുറക്കുമ്പോൾ ജെറൂസലം കാണത്തക്ക രീതിയിൽ വേണം. ഈ ഓറിയന്റിന്റെ ഓറിയന്റേഷന്റെ പ്രാധാന്യമാണ് അവിടെ വിശുദ്ധ ഗ്രന്ഥവും നമ്മെ ശുശ്രൂഷകള് എക്കാലവും നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യമാണ്. അവര് കഴിഞ്ഞ ദിവസത്തെ പരിശുദ്ധ കുർബാനയിലെ വായനയിൽ നമ്മൾ കേട്ടതുപോലെ കത്തി ജ്വലിച്ച് നിൽക്കുന്ന ഒരു വിളക്കാണ് ഉക്കുനോസ് എന്ന് സുവിശേഷകൻ പറഞ്ഞിരിക്കുന്ന മനോഹരമായ ആ പദം വിളക്ക്. അത് കത്തി ജ്വലിച്ച് നിൽച്ചുകൊണ്ട് നിൽക്കുന്ന വിളക്ക്, ബേണിംഗ് ബുഷ് പോലെയാണ്. അത് കത്തി അമർന്ന് ചാമ്പലായി തീർന്നു പോവുകയല്ല, അതങ്ങനെ നിൽക്കുകയാണ്. ഈ സ്നേഹഗിരി മിഷണറി സിസ്റ്റേഴ്സിന്റെ കീപ് ബേണിംഗ്, ജ്വലിച്ചുകൊണ്ട് നിൽക്കാനുള്ള അവരുടെ ആ പ്രവണതയാണ് മറ്റുള്ളവർക്കും മാതൃകയായിട്ട് നിൽക്കുന്നത്. ആ ജ്വാല കെടാതെ നിൽക്കുന്നത് തിരുവചനത്തിൽ നിന്ന് നിരന്തരമായിട്ട് പ്രചോദനം എടുക്കുന്നതുകൊണ്ടാണ്. തിരുവചനത്തിന്റെ ഇന്റർപ്രിട്ടേഷൻ പോലെയാണ് ഇവരുടെ ഓരോ ഹൗസും. എല്ലാ ഹൗസുകളും, അല്ലിപിതാവ് പള്ളിയിൽ പറഞ്ഞല്ലോ, എല്ലാ ഹൗസുകളും സ്നേഹഗിരി മിഷണറി സിസ്റ്റേഴ്സിന്റേത് ദൈവവചനത്തിന്റെ ഒരു കമന്ററി പോലെയാണ്. മറ്റാരും ചെയ്യുകയില്ലാത്ത, ഒഴിഞ്ഞു മാറുന്ന, ഇഷ്ടമില്ലാത്ത ആ കാര്യങ്ങളാണ് ഈശോ പഠിപ്പിച്ചത്, സമർപ്പിതർ ചെയ്യേണ്ടത് എന്നുള്ള ആ ഒരു ബോധ്യം ഉള്ളിൽ ഉള്ളതുകൊണ്ടാണ് അവർക്ക് അതുപോലെ ചെയ്യാൻ പറ്റുന്നത്. കാർഡിനൽ ബേസിൽ ഹ്യൂം ഇംഗ്ലണ്ടിൽ അദ്ദേഹത്തിന്റെ പ്രസ്ബിറ്റേറിയത്തിൽ അച്ഛന്മാരോട് ഒരിക്കൽ പ്രസംഗിച്ചു, പ്രീസ്റ്റ്ഹുഡ് ഈസ് എല്ലാ അച്ഛന്മാരും അൽമായക്കാരും ചെയ്യേണ്ടതുണ്ട്. നമ്മൾ കൂടുതലായിട്ട് അത്തരത്തിലുള്ള സാമൂഹിക പ്രതിബദ്ധതകളോട് കൂടിയ പ്രവർത്തനങ്ങളിലേക്ക് നമുക്ക് ഇറങ്ങേണ്ടതുണ്ട് എന്നുള്ള ഒരു കാര്യമാണ് ഈ ഗോൾഡൻ ജൂബിലി അവസരത്തിൽ എനിക്ക് നമുക്ക് പറ്റുമോ, ബ്രിട്ടീഷുകാര് കാണിക്കുന്നത് പോലെ അല്ല നമ്മൾ പെരുമാറേണ്ടത് എന്ന് നമുക്ക് പ്രവൃത്തിബദ്ധത്തിൽ കാണിക്കാൻ പറ്റിയെങ്കിൽ മാത്രമേ അതിനർത്ഥമുള്ളൂ. ഈ സിസ്റ്റേഴ്സിന്റെ ഒരു ഒരു മോറൽ സുപ്പീരിയോറിറ്റി ഇവർ കൊണ്ടെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുകയാണ്, മറ്റാരേക്കായാലും. കാരണം അവർ പ്രവൃത്തിപഥത്തില് കാര്യങ്ങളെല്ലാം കൊണ്ടുവരുന്നവരാണ്. എസ് എം എസ് സിസ്റ്റേഴ്സ് ഒരു പാൻട്രി പോലെയാണ്, ഒരു ഊട്ടുമുറി പോലെയാണ്. വിശക്കുന്ന ആയിരക്കണക്കിന് ആളുകൾക്ക്, പ്രായമായവർക്കും കുട്ടികൾക്കും പെൺകുട്ടികൾക്കും അവിടെ ആ സമയത്ത് സന്ദർശകരായിട്ട് ചെല്ലുന്നവർക്കുമെല്ലാം അതാണ് പാൻട്രി. ഒരു കോൺഗ്രിഗേഷന് ഒരു പാൻട്രി ആകാന്, ഒരു ഇൻ, ഒരു സത്രം ആകാന് സാധിക്കും എന്നതിന്റെ ഏറ്റവും നല്ല തെളിവാണ് ഈ സ്നേഹഗിരി മിഷണറി സിസ്റ്റേഴ്സ്. അവരൊരു ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്നുണ്ട്. നമ്മൾ വാച്ച് കറക്റ്റ് ചെയ്യുന്നത് ഒരു സ്റ്റാൻഡേർഡ് ടൈം നമ്മൾ മനസ്സിൽ കരുതുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു യാഥാർത്ഥ്യമുണ്ട്. ആ സ്റ്റാൻഡേർഡ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കാര്യങ്ങൾ തിരുത്താനും മുൻപോട്ട്
പോകാനും സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ വലിയ ഗോൾഡൻ ജൂബിലി അവസരം നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഇവരിൽ നിന്ന് പഠിക്കാനുള്ള ഒരു അവസരമാകണം. നമ്മളെ അച്ഛന്മാര്, മേലധ്യക്ഷന്മാര്, അൽമായക്കാര്, നമ്മൾ നമ്മളുടെ സർക്കിളിൽ മാത്രം വ്യാപരിക്കുന്നതിൽ അർത്ഥമില്ല. ഒരു ഡോക്ടറെ അദ്ദേഹത്തിന്റെ ഐഡന്റിറ്റി കാണിക്കുന്നത് ഡോക്ടേഴ്സ് സർക്കിളിൽ മാത്രം നിന്നുകൊണ്ടല്ല, ആരോഗ്യമുള്ളവരുടെ കൂട്ടത്തിൽ മാത്രം നടന്നുകൊണ്ടല്ല. ഒരു ഡോക്ടറുടെ ഐഡന്റിറ്റി ബലഹീനരായ രോഗികളായ ആളുകളോട് ഉള്ള അദ്ദേഹത്തിന്റെ ബന്ധമാണ് ഒരു ഡോക്ടറുടെ ഐഡന്റിറ്റി. അല്ലാതെ അദ്ദേഹം ഓരോ ആഴ്ചയിലും ക്ലാസ് മീൻസ് ഗാദറിങ്ങിന് പോകുന്നു, അദ്ദേഹം എല്ലാ ദിവസവും വീട്ടിൽ പോകുന്നു, അതൊന്നുമല്ല അദ്ദേഹത്തിന്റെ ഐഡന്റിറ്റി. അദ്ദേഹത്തിന്റെ ഐഡന്റിറ്റി രോഗികളോടുള്ള അദ്ദേഹത്തിന്റെ ബന്ധമാണ്. ഈശോ കാണിച്ച ഒരു ഐഡന്റിറ്റിയും നീതിമാന്മാരോട് റൈച്ചസ് ആയിട്ടുള്ള ആളുകളോടുള്ള ആ ബന്ധത്തെക്കാൾ പാപികളായിട്ടുള്ളവരോട്, വഴിയരികിൽ കിടക്കുന്നവരോട്, സബർബ്സിൽ കിടക്കുന്നവരോട്, അവരോടുള്ള ആ ബന്ധം, സിന്നേഴ്സിനോടുള്ള ആ ബന്ധം, അവിടെയാണൊരു ഒരു ഗോസ്പൽ യാഥാർത്ഥ്യം നമ്മൾ കാണുന്നത്. അതുകൊണ്ട് നമുക്ക് പ്രവർത്തിക്കാനുള്ള റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് സാധാരണഗതിയിൽ എല്ലാവരും ഉപേക്ഷിച്ചു കളയുന്ന ആ കാര്യമാണ്. ആ റോ മെറ്റീരിയൽ ആണ് നമ്മളുടെ ഇന്ധനം എന്ന് കണ്ടെത്തിയ ഒരു സമൂഹമാണ് സ്നേഹഗിരി മിഷണറി സിസ്റ്റേഴ്സ്. അതിന്റെ സ്ഥാപക പിതാവായ പ്രിയങ്കരനായ വകീസ്മരണാർഹനായ അവിരാജൻ അത്തരത്തിൽ ഉള്ള കാഴ്ചപ്പാടുകൾ, ജീവിതക്രമങ്ങൾ, ജീവിതശൈലികൾ ഒക്കെ കൊണ്ടുനടക്കുകയും ഇവരെ പഠിപ്പിക്കുകയും ഇവരെ വളർത്തുകയും ചെയ്ത ഒരു ഒരു വലിയൊരു ചൈതന്യമായിരുന്നു. ഇപ്പം ബ്ലാക്കിൽ അവിരാജനെ സ്നേഹത്തോടെ ഞാൻ ഓർക്കും. നിങ്ങൾക്ക് എല്ലാ നന്മകളും ശുശ്രൂഷകളെയും ഊന്നി പറഞ്ഞ് ഞങ്ങളുടെ ശുശ്രൂഷകളെ ജീവിതത്തെ കത്തിജ്വലിപ്പിച്ച അഭിവന്ദ്യ പിതാവിന് നന്ദി. പാലാ നഗരസഭയുടെ അധ്യക്ഷ ശ്രീമതി ബിജി ജോജോ വേദിയിൽ എത്തിയിട്ടുണ്ട്. സ്നേഹഗിരി സമൂഹത്തിന്റെ പേരിൽ ഈ ജൂബിലി ആഘോഷത്തിലേക്ക് ശ്രീമതി ബിജി ജോജോയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ശ്രേഷ്ഠമെത്ര പോലീത്ത അഭിവന്ദ്യമാർ ജോസഫ് പെരുന്തോട്ടം പിതാവിനെ മുഖ്യപ്രഭാഷണത്തിനായി ക്ഷണിക്കുന്നു. ഈ ജൂബിലി സമ്മേളന അധ്യക്ഷൻ പാലാരൂപതയുടെ അഭിവന്യ മാർ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവേ, അഭിവന്യ പള്ളിക്കാപ്പുറമിൽ പിതാവേ, മറ്റഭിവന്യ പിതാക്കന്മാരെ, വേദിയിൽ ആയിരിക്കുന്ന ആദരണീയരായ ജനപ്രതിനിധികളെ, മറ്റ് പ്രിയ ബഹുമാനപ്പെട്ട വൈദികരെ, സ്നേഹഗിരി മിഷണറി സിസ്റ്റേഴ്സിന്റെ മദർ ജനറൽ ട്രാൻസ്ലേറ്റർ ശോഭ സമ്മസ്, മറ്റ് പ്രധാനപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയ സഹോദരി സഹോദരന്മാരെ, സുവർണ ജൂബിലിയുടെ നിറവിലായിരിക്കുന്ന സ്നേഹഗിരി മിഷണറി സിസ്റ്റേഴ്സിന്, ഈ സമൂഹത്തിന് ഞാൻ അന്മാർത്ഥമായ അഭിനന്ദനങ്ങളും അനുമോദനങ്ങളും നേരുന്നു. മദർ ജനറാൾ സിസ്റ്റർ ശോഭയുടെ നേതൃത്വത്തിൽ ശോഭയേറിയ ഒരു പ്രവർത്തന നിറവിൽ സാക്ഷ്യം വഹിക്കുന്ന അവസരമാണല്ലോ ഈ സന്യാസിനി സമൂഹം. ഇപ്പോൾ കഴിഞ്ഞ 50 വർഷത്തെ ചരിത്രം നോക്കുമ്പോൾ അഭിവന്ദ്യ കല്ലറങ്ങാട്ട് പിതാവ് സൂചിപ്പിച്ചതുപോലെ അത്ഭുതകരമായ വലിയൊരു സാക്ഷ്യത്തിൻ്റെ ചിത്രമാണ് നമ്മളൊക്കെ കാണാൻ സാധിക്കുക. ഈ കാലഘട്ടം കൊണ്ട് വിവിധ രാജ്യങ്ങളിൽ, ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തും യൂറോപ്യൻ രാജ്യങ്ങളിലും ഒക്കെയായിട്ട് 10-30 രൂപതകളിൽ വളരെ ശ്രദ്ധേയമായ ശുശ്രൂഷ നിർവഹിക്കുന്ന ഒരു സന്യാസിനി സമൂഹമാണിത്. ചങ്ങനാശ്ശേരി അതിരൂപതയിലും 4 ഭവനങ്ങൾ ഈ സന്യാസിനി സമൂഹത്തിൻ്റെതായിട്ടുണ്ട്. അതിലെ അതിരൂപത ഏറെ സന്തോഷിക്കുന്നു. അവരുടെ ആ വലിയ സേവനത്തെ ഏറെ ആദരവോടെയാണ് നോക്കിക്കാണുക. ഇത് ജൂബിലി
വേളയായതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു പിന്തിരിഞ്ഞ് നോട്ടം ഈ സന്യാസിനി സമൂഹം നടത്തിയിട്ടുണ്ട്. എന്നാൽ ജൂബിലി വേള തിരിഞ്ഞു നോട്ടത്തിനു വേണ്ടി മാത്രമുള്ളതല്ല, മുന്നോട്ട് നോക്കുവാനുള്ളൊരവസരം കൂടിയാണ്. ആധുനിക സാഹചര്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ ആധുനിക ലോക സാഹചര്യങ്ങളെ ഒക്കെ വിലയിരുത്തി ഈ സന്യാസിനി സമൂഹം എന്ത് ലക്ഷ്യത്തോടെ സ്ഥാപിതമായോ അതിൽ ഉറച്ചു നിന്നുകൊണ്ട് ദീർഘവീക്ഷണത്തോടെ മുന്നോട്ട് നോക്കുവാനും മുന്നോട്ട് ഗമിക്കുവാനും ആവേശം ഉൾക്കൊള്ളുന്ന ഒരു അവസരം കൂടിയാണല്ലോ ഇത്. കഴിഞ്ഞ കാലഘട്ടത്തിൽ ഈ സന്യാസി സമൂഹത്തിൻ്റെ വളർച്ച തീർച്ചയായിട്ടും ശക്തമായിരുന്നു, വളരെയധികം അഭിമാനം പകരുന്നതുമാണ്. ആ ഒരു ശൈലിയിലും ശക്തിയിലും മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും ഇനിയും ഏറെ ചെയ്യുവാനുള്ള സാധ്യതകളും ശക്തിയും എല്ലാം ഉള്ള ഒരു സന്യാസിനി സമൂഹമാണിത്. ഭാരതസഭയെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ശിരോമലബാർ സഭയെ സംബന്ധിച്ചിടത്തോളം, പ്രവർത്തന മണ്ഡലം ഇന്ന് ലോകത്തോളം തന്നെ വികസിച്ചിരിക്കുന്നു. സന്യാസ ജീവിത നവീകരണത്തെക്കുറിച്ചുള്ള രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ മനോഹരമായ പ്രബോധനത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൗൺസില് ഓർമ്മിപ്പിക്കുന്നുണ്ട്. സന്യാസ ജീവിതം എന്താണ്, എങ്ങനെയായിരിക്കണം എന്ന് വ്യക്തമാക്കുന്ന ഒരു വാക്യം എന്നെ പ്രത്യേകമായി ആകർഷിക്കുകയുണ്ടായി. അത് ഇതാണ്: സഭയോടൊത്ത് ചിന്തിക്കുക, സഭയോടൊത്ത് ജീവിക്കുക, സഭയുടെ ദൗത്യ നിർവഹണത്തിൽ പങ്കുചേരുക എന്നാണ്. സന്യാസ ജീവിതത്തിലേക്കുള്ള വിളി ഈശോയെ അടുത്ത് അനുകരിക്കുവാനുള്ള ആഹ്വാനമാണല്ലോ. ഈശോയെ അടുത്ത് അനുകരിക്കുക എന്ന് പറഞ്ഞാൽ സഭയോട് ആഴത്തിൽ താതാത്മ്യപ്പെടുക എന്ന് തന്നെയാണ് അർത്ഥം. കാരണം ഈശോയുടെ തുടർച്ചയാണ് അവിടുത്തെ ശരീരമായ സഭ ഈ ലോകത്തിൽ. അതുകൊണ്ട് ഈശോയെ അടുത്ത് അനുകരിക്കുക എന്ന് പറയുമ്പോൾ സഭയുടെ ജീവിതവുമായി താതാത്മ്യപ്പെടുക, സഭയോടൊത്ത് ചിന്തിക്കുക, സഭയുടെ ചിന്തയിൽ തന്നെ എപ്പോഴും ആയിരിക്കുക, സഭാ ജീവിതത്തിലായിരിക്കുക, സഭയോടൊത്ത് ജീവിക്കുക, സഭയുടെ ദൗത്യ നിർവഹണത്തിൽ പങ്കുചേരുക. സഭയോടൊത്ത് ചിന്തിക്കുക എന്ന് പറയുമ്പോൾ സഭ കഴിഞ്ഞ 20 നൂറ്റാണ്ടുകളായിട്ട് ചിന്തിച്ച് ഉൾക്കൊണ്ട ദൈവിക രഹസ്യങ്ങൾ, ദൈവിക വെളിപാടുകൾ, പിതാക്കന്മാരിലൂടെയും ഒക്കെ കൈമാറപ്പെട്ട് കിട്ടിയ ആ വലിയ പരിശുദ്ധ കന്യാമറിയം കന്യകാത്വ ജീവിതത്തിൻ്റെ സന്യാസജീവിതത്തിൻ്റെ മഹോന്നതമായ മാതൃകയാണല്ലോ. മറിയൻ ചെയ്തത് അതാണ്. ദിവ്യരഹസ്യങ്ങൾ മിശിഹായിലൂടെ വെളിപ്പെടുത്തപ്പെട്ട ദിവ്യരഹസ്യങ്ങളെ ഹൃദയത്തിൽ ധ്യാനിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നു. അതാണ് സഭ ഇന്ന് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. സഭയുടെ ജീവിതം അതാണ്. സഭ ഈ ദിവ്യരഹസ്യങ്ങളെ നിരന്തരം ധ്യാന വിഷയമാക്കുന്നു, അത് ജീവിതമാക്കുന്നു. സഭയുടെ എല്ലാ ദൈവശാസ്ത്രപരമായ പരിചിന്തനങ്ങളും എല്ലാം ഈ ചിന്തയുടെ ഭാഗമാണ്. സഭയോടൊപ്പം ജീവിക്കുക എന്ന സംജീവിക്കുക എന്ന് പറയുമ്പോൾ സഭയുടെ ആത്മീയതയുടെ ആഴങ്ങളിലേക്ക് കടന്നു ചെല്ലുക എന്ന് തന്നെയാണ് അർത്ഥം. സന്യാസിത്വത്തെക്കുറിച്ച് കൗൺസിൽ പറയുന്നുണ്ട്, ഏറ്റവും പ്രധാനമായി അവർ ശ്രദ്ധിക്കേണ്ടത്
ആരാധനാ ജീവിതത്തിലാണ് എന്ന്. കാരണം ദൈവത്തിൻ്റെ സജീവമായ സാന്നിധ്യവും പ്രവർത്തനവും രക്ഷാകരമായ അവിടുത്തെ സാന്നിധ്യവും എല്ലാം നമ്മൾ അനുഭവിച്ചറിയുന്നത് സഭയുടെ പരിശുദ്ധ ആരാധന ക്രമത്തിലാണ്. അതുകൊണ്ട് സഭയുടെ ആരാധനയിൽ ആഴത്തിൽ ചൈതന്യം ആഴത്തിൽ ഉൾക്കൊണ്ട് അത് ജീവിക്കുന്ന അത് ആഘോഷിക്കുന്ന ജീവിത ശൈലി, സഭയോടൊപ്പം ജീവിക്കുക എന്ന് പറയുമ്പോൾ പരമപ്രധാനമായ കാര്യം അതുതന്നെയാണ്. ഓരോ സഭയുടെയും ചിന്തയിലും ഇങ്ങനെ സഭയോടൊപ്പം ചിന്തിക്കുകയും ജീവിക്കുകയും ചെയ്തുകൊണ്ട് സഭയുടെ പേഴ്സിത ദൗത്യ നിർവഹണത്തിൽ പങ്കുചേരണം. ലോകത്തിൽ ആയിരിക്കുന്നു എങ്കിലും ലോകത്തിൻ്റെതല്ലാത്തതുപോലെ ജീവിക്കണം എന്നുള്ളതും വിളിക്കപ്പെട്ടിരിക്കുന്നത്. മാമോദിസായിലെ ആ സമർപ്പണത്തെ അതിന്റെ പൂർണ്ണനും ഉദാത്ത മാതൃകയായി തീരേണ്ട ഒരു ജീവിത ശൈലി, ഏവർക്കും എപ്പോഴും പ്രചോദനമായേണ്ട ഒരു ജീവിത ദർശനം, അതാണ് സന്യാസ ജീവിതം എന്ന് സഭ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നു. സഭയുടെ പേഴ്സിത ദൗത്യം എന്താണ്? മിശിഹായെ ലോകത്തിന് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. രക്ഷ ഈശോ മിശിഹായിലാണ് എന്ന് ലോകത്തെ അറിയിക്കുക. ആ മിശിഹ നമ്മോടൊപ്പം ജീവിക്കുന്നു, നമ്മോടൊപ്പം ആയിരുന്നുകൊണ്ട് നമ്മളെ പരിപാലിക്കുന്നു. ഈ ഒരു സത്യം, ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടെയുണ്ട് എന്നുള്ള കർത്താവിന്റെ വാഗ്ദാനം അക്ഷരാർത്ഥത്തിൽ സ്വന്തമാക്കുകയും അത് അനുഭവമാക്കുകയും ചെയ്യുന്ന ഒരു ജീവിതം. അങ്ങനെ ഈ രീതിയിൽ മിശിഹായെ സാക്ഷ്യപ്പെടുത്തുന്ന ജീവിതമാണ്, ഈ രീതിയിൽ മിശിഹായെ പരിചയപ്പെടുത്തി കൊടുക്കുന്ന ദൗത്യമാണ് സഭയ്ക്കുള്ളത്. അതിൽ അത് പ്രത്യേകിച്ചും ഏറ്റവും എളിയവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് ഏറ്റവും എളിയവരിലും മിശിഹായുടെ മുഖം ദർശിക്കാൻ ആഹ്വാനം ചെയ്യുന്ന ഒരു വിളിയാണ് ക്രൈസ്തവ വിളി എന്ന് പറയുന്നത്. അതും അതിന്റെ പൂർണ്ണതയിൽ നിർവഹിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ്, അതിനുവേണ്ടി പൂർണ്ണമായി സമർപ്പിതരാകുന്നവരാണ് സന്യാസ ജീവിതം നയിക്കുന്നവർ. ആ രീതിയിൽ ഏറ്റവും എളിയവരിലേക്ക് കടന്നു ചെന്ന് അവരിൽ കർത്താവിനെ കണ്ടുകൊണ്ട് അവരെ സ്നേഹിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്യുന്ന വലിയൊരു സിദ്ധി ആണ് ഈ സന്യാസിനി സമൂഹം പ്രത്യേകമായി സ്വന്തമാക്കിയിരിക്കുന്നത്. ഈ കാര്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ടുള്ള പ്രവർത്തന ശൈലിയാണ് കഴിഞ്ഞ 50 അരനൂറ്റാണ്ടുകാലം നിർവഹിച്ചു പോരുന്നതും. തീർച്ചയായിട്ടും ഇന്ന് പ്രത്യേകിച്ച് ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്ത് ഏതാണ്ട് 40% ആളുകളെ പരമദാരിദ്ര്യത്തിൽ കഴിയുന്ന ഒരു രാജ്യത്ത് വളരെയധികം പരിമിതികളുടെ നടുവിൽ ജീവിക്കുന്ന കോടാനുകോടി ആളുകൾ വസിക്കുന്ന ഒരു രാജ്യത്ത് അവിടെയൊക്കെ കർത്താവിന്റെ സാന്നിധ്യമായി അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുവാനുള്ള വലിയൊരു ആഹ്വാനം ഭാരത സഭയ്ക്ക് കർത്താവ് നൽകിയിരിക്കുകയാണ്. സിറോ മലബാർ സഭ ഇന്ന് ഒരു ദൗത്യ നിർവഹണത്തിനായി പൂർണ്ണമായി തുറന്നു കിട്ടിയിരിക്കുന്ന ഒരു ഭാരതീയ പശ്ചാത്തലത്തിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് ഈ സാഹചര്യത്തിൽ കൂടുതലായി ഇന്ത്യയിലെ എല്ലാ മുക്കിലും മൂലയിലേക്കും കടന്നു ചെന്ന് ഇതുവരെയും കർത്താവിനെ അറിയാത്ത, ഈശോയെപ്പറ്റി കേൾക്കാത്ത, അതേസമയം കർത്താവിന്റെ കരുണയും സ്നേഹവും ഏറെ ആഗ്രഹിക്കുന്ന, അതിനുവേണ്ടി ദാഹിക്കുന്ന ജനകോടികളുടെ മുമ്പിൽ മിശിഹായ്ക്ക് സാക്ഷ്യം വഹിക്കുവാനുള്ള വലിയൊരു ദൗത്യം പ്രത്യേകിച്ച് നമുക്ക് സിറോ മലബാർ സഭയ്ക്കുണ്ട്. ഈ സിറോ മലബാർ സഭയിലെ ഓരോ സന്യാസ സമൂഹവും തീർച്ചയായിട്ടും സഭയുടെ ഈ വലിയ ദൗത്യത്തിൽ പങ്കുചേരേണ്ടതായിട്ടുണ്ട്. അതിന്റേതായ പ്രവർത്തന ശൈലിയിലാണ് ഈ സ്നേഹഗിരി മിഷണറി സിസ്റ്റേഴ്സും ചരിക്കുന്നത് എന്നാണ് എന്റെ പൂർണ്ണമായ വിശ്വാസം. അതുകൊണ്ട് അവരെ മറ്റ് മേഖലകളിൽ, കേരളത്തിന്റെ പരിധിക്കപ്പുറത്തുള്ള മേഖലകളിലേക്ക് അവരെ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അവിടെയൊക്കെ കൂടുതൽ ശക്തമായ രീതിയിൽ സാക്ഷ്യം വഹിക്കുവാൻ
ഈ ജൂബിലി വർഷത്തിൽ കർത്താവ് നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ധാരാളം നല്ല സന്യാസിനികളെ സഭയോടൊപ്പം ചിന്തിക്കുകയും ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന സമർപ്പിതരായ ധാരാളം സന്യാസിനികളെ സന്യാസ ജീവിത സമർപ്പിതരെ നിങ്ങൾക്ക് കർത്താവ് നൽകട്ടെ എന്നും ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളെയും ആദരപൂർവം അനുസ്മരിച്ചുകൊണ്ട് ഞാൻ എന്റെ ഈ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. സന്യാസ ജീവിതത്തിന്റെ മഹത്വവും ശ്രേഷ്ഠതയും ഊട്ടിയുറപ്പിക്കുന്ന സന്ദേശം ഞങ്ങൾക്കായി പകർന്നു തന്ന അഭിവന്യ പെരുന്നോട്ടം പിതാവിന് സ്നേഹോഷ്മളമായ നന്ദി. അടുത്തതായി ആശംസാ പ്രസംഗങ്ങളാണ്. ആദ്യമായി ശ്രീ ജോസ് കെ മാണി MP ആശംസകൾ അർപ്പിക്കുന്നു. യോഗത്തിന്റെ അധ്യക്ഷൻ അഭിവന്യ മാർ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവി, അഭിവന്യ ജോസഫ് പള്ളിക്കാപ്പറമ്പി പിതാവ്, മുരിക്കൻ പിതാവ്, അഭിവന്യ സെബാസ്റ്റ്യൻ വടക്കേൽ പിതാവ്, അഭിവന്യ ആന്റണി കാരിയൽ പിതാവ്, അഭിവന്യ ജോസഫ് കൊല്ലംപറമ്പിൽ പിതാവ്, വേദിയിലും സദസ്സിലുമുള്ള ഏറ്റവും ബഹുമാനരായ വിശിഷ്ട അതിഥികളെ, മദർ ജനറൽ സിസ്റ്റർ ശോഭ, ബഹുമാനരായ ശ്രേഷ്ഠ വൈദിക സിസ്റ്റേഴ്സ്, മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, സ്നേഹിതരെ, സ്നേഹഗിരി മിഷണറി സിസ്റ്റേഴ്സിൻ്റെ ഗോൾഡൻ ജൂബിലി സെലിബ്രേഷൻ, ഈ ജൂബിലി സെലിബ്രേഷനിൽ പങ്കെടുക്കുവാൻ കഴിഞ്ഞതിൽ അത്യധികമായ സന്തോഷമുണ്ട്. ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളത്തിലെ ദൈവത്തിൻ്റെ മലാഹമാരാണ് സിസ്റ്റേഴ്സ് സന്യസർ. അതിലേറ്റവും കൂടുതൽ മഹത്തരമായ പ്രവർത്തനം കാഴ്ചവെക്കുന്ന സിസ്റ്റേഴ്സാണ് സ്നേഹഗിരി മിഷണറി സന്യസർ. അങ്ങനെയുള്ള ഒരു സമൂഹത്തിൻ്റെ 50 വർഷത്തിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മൾ പുറകോട്ട് നമ്മൾ കാണുകയാണ്. ആ ചിത്രം നമ്മൾ വായിച്ചു നോക്കുകയാണ്. കേരളം പല കാര്യങ്ങൾക്കും മുന്നോട്ടാണ്. വിദ്യാഭ്യാസ കാര്യത്തിലും ആരോഗ്യമേഖലയിലും നമ്മൾ മുന്നോട്ടാണ്. അബ്ദുൽ കലാം ഒരിക്കൽ പറയുകയുണ്ടായി, കേരളത്തെ കേരളമാക്കി മാറ്റിയത് അത് ക്രൈസ്തവ സഭയാണ്. അതുകൊണ്ട് തന്നെയാണ് കേരള മോഡൽ ഡെവലപ്മെൻറ്റും വന്നിരിക്കുന്നത്. നമ്മുടെ പേ കാപ്പിറ്റ ഇൻകം കുറവാണെങ്കിലും നമ്മുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് മുന്നോട്ട് തന്നെ, ആ സൂചിക മുന്നോട്ട് തന്നെയാണ്. പക്ഷേ ആ വിദ്യാഭ്യാസ മേഖലയിലും അതുപോലെ തന്നെ ആരോഗ്യ മേഖലയിലും നമ്മൾ മുന്നോട്ട് നീങ്ങുമ്പോൾ അതോടൊപ്പം തന്നെ മറ്റൊരു മേഖലയുണ്ട്, സോഷ്യൽ കമ്മിറ്റ്മെൻ്റ്, സോഷ്യൽ സർവീസ്, ജീവകാരുണ്യ പ്രവർത്തനം. അതിലേക്കും നമുക്ക് മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ മുന്നോട്ട് നീങ്ങുവാൻ കഴിഞ്ഞത് ഇങ്ങനെയുള്ള ക്രൈസ്തവ സഭ തന്നെയാണ്. സന്യസരാണ്, വൈദികരാണ്, സിസ്റ്റേഴ്സാണ്. ഇവിടെ നമ്മളെ സംബന്ധിച്ചോളം ഏറ്റവും പ്രധാനമായും ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ ദുരന്തവും ദുഃഖവും ഉണ്ടാകുന്നത് ഏകാന്തതയാണ്. ആരും അവൻ്റെ കൂടെ ഇല്ല എന്ന് വരുന്ന ഒരു സാഹചര്യത്തിലാണ്. അങ്ങനെയുള്ള വ്യക്തികളെ, അങ്ങനെയുള്ളൊരു സമൂഹത്തെ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഈ സിസ്റ്റേഴ്സൊക്കെ അവർക്ക് പലപ്പോഴും അമ്മയായും സഹോദരിയായും നേഴ്സായും ഡോക്ടറായും ഒക്കെയാണ് പ്രചരിക്കുന്നത്. തീർച്ചയായും നമ്മുടെ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ
ഇവിടെ പിതാവ് സൂചിപ്പിച്ചതുപോലെ മറ്റുള്ളവർക്കൊക്കെ മാതൃകയായി പോകുന്ന ഈ സ്നേഹതിരി മിഷൻ സിസ്റ്റേഴ്സിൻ്റെ 50th ജൂബിലി ഈ ആഘോഷത്തിൽ എല്ലാ ആശംസകളും നേരുന്നു. നമ്മുടെ സമൂഹത്തിൽ കൂടുതൽ കരുത്തോടുകൂടി ഇങ്ങനെയുള്ള ജനവിഭാഗത്തിന് ആരുമില്ലാത്തവർക്ക് കൂടുതൽ കരുത്ത് നൽകുവാനും കൂടുതൽ മുന്നോട്ട് നയിക്കുവാനും കഴിയട്ടെ. എല്ലാ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. ശ്രീ ജോസ് കെ മാണി അവരുടെ ഹൃദയപൂർവമായ ആശംസ വചസ്സുകൾക്ക് നന്ദി. പാലായിൽ നടപ്പെട്ട് കേരളത്തിൽ വളർന്ന് ലോക അതിർത്തികളോളം പടർന്ന് പന്തലിച്ച് സ്നേഹഗിരി മിഷണറി സന്യാസിനി സമൂഹം സുവർണ ജൂബിലിയുടെ നിറവിൽ പരിലസിക്കുമ്പോൾ അതിന് മകുടം ചാർത്തുന്ന സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ നടുവിലാണ് നാം ഇപ്പോൾ ആയിരിക്കുക. 50 വർഷങ്ങൾ സ്നേഹഗിരി മിഷണറി സന്യാസിനി സമൂഹത്തെ പരിപാലിച്ചു വളർത്തിയ ദൈവത്തിനും താങ്ങും തണലുമായ കൂടെ നിന്ന നിങ്ങൾക്കെല്ലാവർക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് സ്നേഹഗിരിയുടെ ഗായക സംഘം ഇപ്പോൾ സുവർണ ജൂബിലി ഗാനം ആലപിക്കുന്നു.
sari 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 mari makam pari sari sari pa meela pari sari pa mari pa mari sari sa hari bhumi bhakti lokma ulpa bhakti sahaj suraj hai pari bhumi വലിയ പിതാവ് അഭിവന്യമ്മ ജോസഫ് പള്ളിക്കപ്പുറമ്പിൽ തിരുമേനിയെ ആശംസാ വജുസുകൾക്കായി സ്നേഹാദരപൂർവം ക്ഷണിക്കുന്നു. ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ അഭിവന്ന പെരുന്തോട്ടം പിതാവേ, യോഗാധ്യക്ഷൻ അഭിവന്ന കല്ലറങ്ങാട്ടി പിതാവേ, അഭിവന്ന പിതാക്കന്മാരെ, ആദരണീയരായ ജനപ്രതിനിധികളെ, വിവിധ സന്യാസമൂഹങ്ങളുടെ സുപ്പീരിയേഴ്സ്, മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി ബിജി, സ്നേഹമുള്ള സമർപ്പിതരെ, വൈദികരെ, സഹോദരി സഹോദരങ്ങളെ, 1960s നമ്മളാല വലിയ പാലത്തിന് ചുറ്റുപാടും അനവധി ചെറ്റക്കുടലുകൾ ഉണ്ടായിരുന്നു. അവിടെയുള്ള കുഞ്ഞുങ്ങളെ ഒക്കെ അലഞ്ഞിരിഞ്ഞറിഞ്ഞ് കണ്ടപ്പോൾ അന്നത്തെ ആലമ്പള്ളി വികാരിയായിരുന്ന ബഹുമാനപ്പെട്ട കൈപ്പംബ്ലാക്കിൽ എബ്രാഹിച്ചർ ഇവർക്ക് വേണ്ടി എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. അതിന്റെ ഫലമായിട്ട് രൂപപ്പെട്ടതാണ് സ്നേഹേരി സന്യാസ സമൂഹം. ആ കുഞ്ഞുങ്ങൾക്ക്, അവിടെയുള്ള മറ്റുള്ള അനാഥർക്ക് ശരിയായ പരിചരണം നൽകുവാനായിട്ട്, അവരെ സ്നേഹിക്കുവാനായിട്ട് രൂപപ്പെട്ട സമൂഹമാണുള്ളതുകൊണ്ടാണ് സ്നേഹഗിരി എന്ന പേര് നൽകിയിരിക്കുക. മദർ തെരേസ ഒരിക്കൽ പറയുകയുണ്ടായി, ഇന്ന് ലോകം അനുഭവിക്കുന്ന ഏറ്റവും വലിയ ദാരിദ്ര്യം സ്നേഹദാരിദ്ര്യമാണ്. മറ്റുള്ള ദാരിദ്ര്യങ്ങളൊക്കെ നമുക്ക് പരിഹരിക്കാൻ സാധിക്കും, സ്നേഹദാരിദ്ര്യത്തിന് ഒരു പരിഹാരം കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. ഇന്ന് സ്നേഹേരി സന്യാസി സമൂഹം വളർന്ന് ഏകദേശം 700s അംഗങ്ങളുള്ള ഒരു വലിയ സന്യാസിനഹവുമായി തീർന്നിരിക്കുകയാണ്. പക്ഷേ ഈ സമൂഹത്തിന്റെ വളർച്ച അംഗസംഖ്യയിൽ വളർച്ച മാത്രമല്ല, ഒരിക്കൽ പറയുകയുണ്ടായി, ദ സ്ട്രെങ്ത് ആൻഡ് ബ്യൂട്ടി ഓഫ് ദ ചേർച്ച് ഡസ് നോട്ട് കൺസിസ്റ്റ് ഇൻ ഇറ്റ്സ് നമ്പർ ഓഫ് ഫെയ്ത്ത്ഫുൾ ബട്ട് ഇൻ ഇറ്റ്സ് ഹോളിനെസ്. സഭയുടെ മനോഹാരിതയും
സഭയുടെ ശക്തിയുമെല്ലാം അതിൻ്റെ അംഗസംഖ്യയിൽ മാത്രമല്ല, അതിൻ്റെ വിശുദ്ധിയിലാണ്. ആ വിശുദ്ധിയിൽ വളരുവാനായിട്ടാണ് സ്നേഹിത സന്യാസ സമൂഹങ്ങൾ പരിശ്രമിക്കുക. അവരുടെ ശുശ്രൂഷ അതുതന്നെയാണല്ലോ. അനേകം കുഞ്ഞുങ്ങൾക്ക്, അനേകം വൈകല്യം അനുഭവിച്ച വ്യക്തികൾക്ക്, മാനസികവും ശാരീരികവുമായ അസ്വസ്ഥതകൾ അനുഭവിക്കുന്നവർക്കെല്ലാം സ്നേഹം നൽകി അവരെ പരിചരിക്കുക, അവർക്ക് വേണ്ടിയ ആവശ്യങ്ങളെ നിറവേറ്റി കൊടുക്കുക. ഇതിനേകം ആയിരം ആളുകൾ ഇവരുടെ ശുശ്രൂഷ അനുഭവിച്ചവരുണ്ട്. ഞാൻ പലപ്പോഴും ഇവരുടെ സമൂഹത്തിൽ പോയി കണ്ടിട്ടുണ്ട്. അവർക്ക് അവരെ വേണ്ട വിധത്തിൽ ശുശ്രൂഷിക്കുന്നില്ല, അവരെ അഭിനന്ദിച്ചിട്ടുണ്ട്. ഇന്നും അത് തന്നെ ഞാൻ ചെയ്യുന്നു, അവരെ അഭിനന്ദിക്കുന്നു. ഈ ജൂബിലി വർഷത്തില് വിശിഷ്ടമായ ശുശ്രൂഷ നടത്തുന്ന ഇന്ന് പിതാവ് കാര്യം സൂചിപ്പിക്കുകയുണ്ടായല്ലോ. വിശിഷ്ടമായ ശുശ്രൂഷ നടക്കുന്ന, പ്രത്യേകിച്ചും സമൂഹത്തിൽ തിരസ്കൃതരായി എന്ന് കണക്കാക്കപ്പെടുന്ന ആളുകൾ, സമൂഹത്തിൽ വേണ്ടാത്തവരെന്ന് കണക്കാക്കപ്പെടുന്നവർ, അവർ തിരസ്കൃതരല്ല, സമൂഹത്തിന് വേണ്ടപ്പെട്ടവരാണെന്ന് കാണിച്ചു കൊടുക്കുവാൻ സാധിക്കത്തെ കയറിൽ അവർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്നവരാണ് സ്നേഹിത സിസ്റ്റേഴ്സ്. അവരെല്ലാം പ്രത്യേകം അഭിനന്ദിക്കുന്നു. നല്ലവനായ ദൈവരെ സമർത്ഥം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ലത്തീൻ ആരാധന ക്രമത്തിൽ അവരുടെ ഭൈരവ ശുശ്രൂഷ വാക്കുകളുണ്ട്. സിതോദോർ വീത്തെ വെസ്രേ ദലക്തമെന്റെ ബെക്ലേശി ക്രിസ്തി, നിങ്ങളുടെ ജീവിതത്തിന്റെ പരിമളം എന്നും സഭയ്ക്ക് ആശ്വാസമായിരിക്കട്ടെ. നമ്മുടെ ജീവിത വിശുദ്ധി സ്നേഹരി സ്നേഹ സമൂഹങ്ങളുടെ അംഗസംഖ്യയിൽ വളർന്നുവെങ്കിലും അതുപോലെ അതിനേക്കാൾ ഉപരിയായ ഒരു വളർച്ച, അധ്യയന വളർച്ച ഇന്ന് സഭയ്ക്ക് ആവശ്യം അതാണ്. എല്ലാ സന്യാസമൂഹങ്ങളും, എല്ലാ ക്രൈസ്തവരും ഇന്ന് ലോകത്തിന് മുമ്പിൽ വിശുദ്ധിയുടെ വഴികാട്ടികളായി നിലനിൽക്കേണ്ടവരാണ്. ഇന്ന് അതാണ് ലോകം കൂടുതൽ ആവശ്യപ്പെടുന്നതും ആഗ്രഹിക്കുന്നതും. ഇന്ന് പലപ്പോഴും നാം മാധ്യമങ്ങളിൽ കാണുന്ന സന്ദേശങ്ങളെ, വാർത്തകളെല്ലാം നമ്മെ വേദനിപ്പിക്കുന്നവയാണ്. പലപ്പോഴും സഭയെ ആക്രമിക്കുവാൻ വളരെയേറെ പരിശ്രമിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുക. വളരെ നല്ല വെല്ലുവിളികളാണ് നമുക്കുണ്ടാകുക. ഈ വെല്ലുവിളികൾ നേരിടുവാനായിട്ട് നല്ലവരായി വിശുദ്ധരായി വളർന്നു വരുവാൻ നമ്മുടെ സ്നേഹിത സിസ്റ്റേഴ്സും അതുപോലെ മറ്റുള്ള സന്യാസ സമൂഹം നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. നല്ലവനായ ദൈവം എല്ലാവരെയും സമർത്ഥം അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. പൈതൃക വാത്സല്യത്തിന്റെ മാധുര്യം ചാലിച്ച വാക്കുകളിൽ ഞങ്ങളെ അനുഗ്രഹിച്ച വലിയ പിതാവിന് നന്ദി. ഉജ്ജയൻ രൂപതാധ്യക്ഷൻ അഭിവന്യ മാർ സെബാസ്റ്റ്യൻ വടക്കേൽ പിതാവിനെ ആശംസകൾ അർപ്പിക്കുന്നതിനായി വിനയ പുരസരം ക്ഷണിക്കുന്നു. ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷനായ ബഹുമാനപ്പെട്ട ജോസഫ് കല്ലറങ്ങാട്ട് പിതാവെ, അഭിവന്യ പെരുന്തോട്ടം പിതാവെ, അഭിവന്യ പള്ളിക്കപ്പുറം പിതാവെ, വേദിയിൽ ഇരിക്കുന്ന ബഹുമാനപ്പെട്ട അഭിനന്ദരായ പിതാക്കന്മാരെ, സ്നേഹരി മിഷണറി സമൂഹത്തിന്റെ മദർ ജനറൽ സിസ്റ്റർ ശോഭ, വേദിയിലും താഴെയുമായിട്ട് ഇരിക്കുന്ന അഭിമന്ദിരായ പ്രതിനിധികളെ, ജനനേതാക്കളെ, മിഷിഹൽ സ്നേഹമുള്ളവരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, ബഹുമാനപ്പെട്ട അച്ഛന്മാർ, സഹോദരങ്ങളെ, സ്നേഹരി മിഷണറി സമൂഹത്തിന്, സിസ്റ്റേഴ്സിന്, ജൂബിലിയുടെ നിറവിലായിരിക്കുന്ന ഈ സമൂഹത്തിന് എല്ലാവിധ ജൂബിലി മംഗളങ്ങളും നേരിയാണ്. പ്രത്യേകിച്ച് വിജയൻ രൂപതയുടെ പേരിൽ, പ്രേക്ഷിത സമൂഹങ്ങളുടെ പേരിൽ, സ്നേഹരി മിഷണറി സമൂഹത്തിന്റെ വിവിധ പ്രവർത്തനങ്ങളെക്കുറിച്ച് നമ്മൾ കേട്ടു. ഞാനതൊന്നും ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു മറ്റൊരു കാര്യം പറയാനാണ് ഞാൻ ആഗ്രഹിക്കുക. സ്നേഹരി മിഷണറി സമൂഹം 1969 ആരംഭിച്ചു എന്ന് നമ്മൾ കേട്ടു. വെറും 8 വയസ്സ് ആയപ്പോൾ 1977 ഈ കേരളം വിട്ട് മിഷണറി സമൂഹം എന്ന നാമം അന്വർത്ഥമാക്കത്തക്ക വിധത്തിൽ ഈ സമൂഹത്തിലെ അംഗങ്ങള് പ്രേക്ഷിത പ്രവർത്തനത്തിനായിട്ട് നോർത്ത് ഇന്ത്യയിൽ വന്നു, ഉജ്ജയിൻ മിഷനിൽ വന്നു. ഇന്ന് നമ്മുടെ പ്രേക്ഷിത മേഖലകളിലൊക്കെ അവർ ജോലി ചെയ്യുന്നുണ്ട്. വളരെ വലിയ സന്തോഷമുണ്ട് ഈ അവസരത്തിൽ. ഉജ്ജയിൻ രൂപതയിൽ തന്നെ 7 കോൺവെന്റുകളുണ്ട്. സ്തുത്യർഹമായ സേവനം ചെയ്യുന്ന വ്യത്യസ്തമായ സേവനങ്ങൾ അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രൂപതയ്ക്ക് ആവശ്യമുള്ള, അല്ലെ, രൂപതയിലെ പ്രേക്ഷിത പ്രവർത്തനത്തിന് ആവശ്യമുള്ള പ്രവർത്തനങ്ങളൊക്കെ അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരെ അഭിനന്ദിക്കുന്നതോടൊപ്പം സന്തോഷമുള്ള കാര്യം, ഇന്ന് സ്നേഹരി മിഷണറി സമൂഹത്തിലെ അംഗങ്ങൾ മലയാളം പറയുന്നവർ മാത്രമല്ല,
ഹിന്ദി സംസാരിക്കുന്ന സിസ്റ്റേഴ്സുണ്ട്, ഒറിയ സംസാരിക്കുന്നവരുണ്ട്, വേറെയും ഭാഷകൾ സംസാരിക്കുന്നവരുണ്ട് എന്നത് ഒരു വളർച്ചയുടെ ലക്ഷണമാണ്. നമ്മുടെ വലിയ പിതാവ് സ്നേഹരി സമൂഹത്തെ ഓർമ്മിപ്പിച്ചു, നിങ്ങൾ മിഷണറി സമൂഹമാണ് എന്ന്. വിറ്റ്നസ് വഴി മാത്രമല്ല കരിക്മയുടെ പ്രാധാന്യവും പിതാവ് ഓർമ്മിപ്പിച്ചു. ഈ അവസരത്തിൽ അവർക്ക് മംഗളം നേരുകയും നന്ദി പറയുകയും ചെയ്യുന്നതോടൊപ്പം ഈ പ്രേക്ഷിത മേഖലകളിൽ നമുക്ക് ഈ മിഷണറി സമൂഹത്തിന്റെ കാര്യസം സിദ്ധി കൂടുതൽ ആവശ്യമാണ്. അതിനവർക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇനിയും നിങ്ങൾക്ക് ദൈവാനുഗ്രഹം കൃപയും ധാരാളമായിട്ടുണ്ടാകട്ടെ. ധാരാളം പുതിയ അംഗങ്ങളെ നിങ്ങൾക്കായിട്ട് സേവനത്തിനായിട്ട് തരട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. ദൈവം നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കട്ടെ. അഭിവന്യ പിതാവിന്റെ സ്നേഹവചസ്സുകൾക്ക് നന്ദി. മാണ്ഡ്യ രൂപതയുടെ ഇടയൻ മാർ ആന്റണി കരിയിൽ പിതാവിനെ ആശംസകൾ അറിയിക്കുന്നതിനായി സ്വാഗതം ചെയ്യുന്നു. സമ്മേളനത്തിന്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന കല്ലറങ്ങാട്ട് പിതാവേ, മുഖ്യപ്രഭാഷകൻ പെരുന്തോട്ടം പിതാവേ, പാലാ രൂപതയുടെ വലിയ പിതാവ് പള്ളിക്കാപറമ്പിൽ പിതാവേ, മറ്റ് അഭിവന്ദ്യ പിതാക്കന്മാരെ, എസ് എം എസ് സന്യാസിനി സമൂഹത്തിന്റെ ജനറൽ സിസ്റ്റർ ശോഭ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന മറ്റ് സംപൂജ്യരെ, ബഹുമാനപ്പെട്ട വൈദികരെ, സിസ്റ്റേഴ്സ്, പ്രിയ സഹോദരി സഹോദരന്മാരെ, ജൂബിലി നിറവിലായിരിക്കുന്ന സ്നേഹകരി മിഷണറി സിസ്റ്റേഴ്സിന്, ജർണാളമ്മയ്ക്കും പ്രൗൺശിൽമമാർക്കും കൗൺസിലേഴ്സിനും സിസ്റ്റേഴ്സ് എല്ലാവർക്കും ജൂബിലിയുടെ നൂറ് നൂറ് മംഗളങ്ങൾ ആദ്യമായി തന്നെ ആശംസിച്ചുകൊള്ളട്ടെ. മണ്ഡ്യ രൂപതയെ പ്രതിനിധീകരിച്ചാണ് ഞാനിവിടെ നിൽക്കുക. 2015 മണ്ഡ്യ രൂപത ബാംഗ്ലൂരിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തെങ്കിലും മണ്ഡ്യ രൂപതയുടെ അടിസ്ഥാനം ഇപ്പോഴും മണ്ഡ്യ റീജിയൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ മണ്ഡ്യ റീജിയനിലെ ഓരോ സെന്ററുകളും ഡെവലപ്പ് ചെയ്യുന്നതിനായിട്ട് ഞങ്ങൾ വളരെയധികം ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുകയും ചെയ്യുന്നു. മണ്ഡ്യ റീജിയനിൽ 4 മിഷൻ സ്റ്റേഷനിലാണ് എസ് എം എസ് സിസ്റ്റേഴ്സ് ഇപ്പോൾ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഷിക്കാരിപുരയിലെ മാർട്ടിനച്ചനും അതിനുമുമ്പ് സേവനം ചെയ്യുന്ന സജീവച്ചനും ഇവിടെ ഇരിപ്പുണ്ട്. അവരുടെ സഹായത്തോടുകൂടി അക്കിപ്പിക്കി എന്നുള്ള ഒരു നൊമാഡിക് ട്രൈബ്സിന്റെ ഇടയിൽ സിസ്റ്റർ ലൗലിയും സിസ്റ്റർ ജിയോയും സേവനം ചെയ്യുന്നു. നാഗമംഗലയിൽ സേവനം ചെയ്യുന്ന ആൽബിനച്ചനും ഇവിടെ ഇരിപ്പുണ്ട്. അവിടെ വി ഗാർഡ്, അതുപോലെ ഒരു നഴ്സറി സ്കൂൾ, ഇതൊക്കെ വഴിയായിട്ടാണ് വില്ലേജിൽ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. സിസ്റ്റർ സജിത, സിസ്റ്റർ പ്രസന്ന, സിസ്റ്റർ ടെൻസി. ഹാദനൂര് ഒരു ഡിസ്പെൻസറി, ആ ഡിസ്പെൻസറിയുടെ പ്രത്യേകത ഒരു വിഷചികിത്സാ കേന്ദ്രം അവിടെയുണ്ട്. ദിവസവും 2-3 പാമ്പുകടിയേറ്റവര് എങ്കിലും അവിടെ വരുന്നുണ്ട്, അവർക്കൊക്കെ സൗഖ്യം നൽകുന്ന. കുഞ്ഞച്ചൻ എന്ന് ഞങ്ങളൊക്കെ സ്നേഹപൂർവ്വം വിളിക്കുന്ന അഗസ്റ്റിനച്ചനോട് ചേർന്നുകൊണ്ട് സിസ്റ്റർ സിസിൽ, സിസ്റ്റർ റിൻഡ, സിസ്റ്റർ റീമ. ബിഷപ്സ് ഹൗസ് നിങ്ങൾക്കറിയാവുന്ന പോലെ കാളനഹള്ളിയിലാണ്. അവിടെ തൊട്ടടുത്ത് തന്നെയാണ് സോജനച്ചന്റെ നേതൃത്വത്തിൽ ഒരു സ്പെഷ്യൽ സ്കൂള്, അതുപോലെ ഒരു നഴ്സറി, ഇതൊക്കെ നടക്കുന്നുണ്ട്. അവിടെ സിസ്റ്റർ ലിസാ മരിയ, സിസ്റ്റർ അലൻ മരിയ ഇവരൊക്കെ സേവനം ചെയ്യുന്നുണ്ട്. ഈ സിസ്റ്റേഴ്സിലൊക്കെ ചെയ്യുന്ന നിസ്വാർത്ഥമായ സേവനം, പിതാക്കന്മാർ സൂചിപ്പിച്ചതുപോലെ കയ്പൻ പ്ലായ്ക്കൽ അച്ഛന്റെ ആ ചൈതന്യത്തോടുകൂടിയുള്ള അവശരെ, പാവപ്പെട്ടവരെ, പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് അവരുടെ ആ സേവനങ്ങളെല്ലാം നന്ദിപൂർവ്വം അനുസ്മരിക്കുന്നു. അവരെ മണ്ഡ്യ രൂപതയ്ക്ക് സംലഭ്യമാക്കുന്ന മലബാർ പ്രൊവിൻസിന്റെ പ്രൊവിഷണൽ സിസ്റ്റർ റെജി, എല്ലാത്തിനും നേതൃത്വം കൊടുക്കുന്ന ജനറാളമ്മ സിസ്റ്റർ ശോഭ, ഇവരെയൊക്കെ നന്ദിപൂർവ്വം അനുസ്മരിക്കുന്നു. ദൈവത്തിനു വേണ്ടി, ദൈവജനത്തിനു വേണ്ടി ഇനിയും ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ കൊണ്ട് ഇനിയും വളരെയധികം മുന്നോട്ട് പോകുവാനായിട്ട് നമ്മുടെ കേരളത്തിൽ, ഭാരതത്തിൽ മാത്രമല്ല വിദേശ രാജ്യങ്ങളിലും സേവന ശുശ്രൂഷ ചെയ്യുവാനായിട്ട് സ്നേഹകരി സിസ്റ്റേഴ്സിനെ യേശു സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ജൂബിലിയുടെ നൂറ് നൂറ് മംഗളങ്ങൾ നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി. യേശു നമ്മെ അനുഗ്രഹിക്കട്ടെ. അഭിവന്ദ്യ പിതാവിന്റെ വചസ്സുകൾക്ക് നന്ദി. ജഗദൽപൂർ രൂപതാധ്യക്ഷൻ മാർ ജോസഫ് കൊല്ലമ്പറമ്പിൽ തിരുമേനിയെ
ആശംസ പ്രസംഗത്തിനായി സാദരം ക്ഷണിക്കുന്നു. ജൂബിലി സമ്മേളനത്തിന്റെ അധ്യക്ഷനായിരിക്കുന്ന അഭിവന്യ കല്ലറങ്ങാട്ട് പിതാവെ, വേദിയിലായിരിക്കുന്ന മറ്റ് പിതാക്കന്മാരെ, വേദിയിലും സദസ്സിലുമായിരിക്കുന്ന വന്ദ്യ വൈദികരെ, ആദരണീയരായ ജനപ്രതിനിധികളെ, സ്നേഹഗിരി സമൂഹത്തിൻ്റെ സുപ്പീരിയർ ജനറൽ സിസ്റ്റർ ശോഭ, മറ്റ് മേജർ സുപ്പീരിയേഴ്സ്, സമർപ്പിതരെ, പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ജൂബിലിയുടെ നിറവിലെത്തിയിരിക്കുന്ന സ്നേഹഗിരി മിഷണറി സമൂഹത്തിന് സുവർണ ജൂബിലിയുടെ എല്ലാ മംഗളങ്ങളും ആശംസിക്കുന്നു. ജഗദൽപൂർ മിഷനെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് ഞാൻ സംസാരിക്കുക. ജഗദൽപൂർ മിഷൻ 1972 ആരംഭിച്ചു. താമസിയാതെ തന്നെ സ്നേഹഗിരി മിഷണറി സമൂഹം ജഗദൽപൂരിലേക്ക് കടന്നുവന്നു. അജപാലന ശുശ്രൂഷയിലും ആതുര സേവനത്തിലും എല്ലാറ്റിലുമുപരിയായി ഈശോയെ അറിഞ്ഞിട്ടില്ലാത്ത ജനങ്ങളിടയിലേക്ക് കടന്നു ചെന്ന് തങ്ങളുടെ സേവനത്തിലൂടെ യേശുവിൻ്റെ സ്നേഹം പകർന്നു കൊടുക്കുവാൻ അവർ കാണിക്കുന്ന തീഷ്ണത, അത് ജഗദൽപൂരിൻ്റെ പ്രത്യേകതയായി ഞാൻ മനസ്സിലാക്കുന്നു. നമുക്കറിയാം, ഇന്ന് ജഗദൽപൂരിലെ സ്നേഹഗിരി മിഷണറി സമൂഹം ഒരു മിഷൻ റീജ്യനായിട്ട് ഉയർത്തപ്പെട്ടിരിക്കുകയാണ്. അവിടെ എനിക്കെടുത്തു പറയുവാനുള്ള ഒരു കാര്യം, മൂല നിവാസികളടങ്ങുന്ന ആ ബസ്തർ മേഖലയിൽ അവർ പ്രവർത്തിച്ചുകൊണ്ട് അങ്ങനെയുള്ള ആ ജനസമൂഹത്തിൽ ഈശോയുടെ കാരുണ്യത്തിന്റെ വിളി തിരിച്ചറിയുവാനും ആ ദൈവവിളികളെ പ്രോത്സാഹിപ്പിച്ച് സഭാസമൂഹത്തോട് ചേർത്ത് നിർത്തി സ്നേഹഗിരി മിഷണറി ജീവിത ശൈലിയിൽ സ്നേഹത്തോടുകൂടി അവരെ മുമ്പോട്ട് നയിക്കുന്ന മനോഹരമായ അനുഭവം, ഇന്ന് 635 അംഗങ്ങളെന്ന് പറഞ്ഞു. അടുത്തു വരുന്ന ജൂൺ 1 ജഗദൽപൂരിൽ 6 സിസ്റ്റേഴ്സ് കൂടി ആദ്യവ്രതം അനുഷ്ഠിച്ചുകൊണ്ട് സഭയിലേക്ക് കടന്നു വരും. അതിനായി ഞങ്ങളൊക്കെ ഇവിടെ കാത്തിരിക്കുകയാണ്. അങ്ങനെ സ്നേഹഗിരി മിഷണറി സമൂഹം തങ്ങളുടെ സേവന ശുശ്രൂഷയിൽ ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുന്നതിൽ ദൈവകരുണയിൽ ആശ്രയിച്ചുകൊണ്ട് അവർ മുന്നേറട്ടെ. അവർക്ക് നമുക്ക് എല്ലാ ഭാവുകങ്ങളും നന്മയും ആശംസിക്കാം. സർവശക്തൻ ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. അഭിവന്യ പിതാവിന്റെ നന്ദി. സ്നേഹഗിരിയുടെ ജീവിതത്തെയും ചരിത്രത്തെയും സംഗ്രഹിച്ചൊരുക്കിയ കനിവ് എന്ന സ്മരണിക പ്രകാശനം ചെയ്യുന്നതിനായി ജഗദൽപൂർ രൂപതാധ്യക്ഷൻ മാർ ജോസഫ് കല്ലമ്പുറവിൽ പിതാവിനെയും അത് സ്വീകരിക്കുന്നതിനായി പല കത്തീഡ്രൽ പള്ളിയുടെ വികാരി ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ വെട്ടുകല്ലച്ചനെയും ക്ഷണിക്കുന്നു. ഞങ്ങളുടെ സ്ഥാപക പിതാവ് കയ്പം ബ്ലാക്കിൽ ബഹുമാനപ്പെട്ട അബ്രാഹം അച്ഛന്റെ ജീവിതത്തെക്കുറിച്ച് സിസ്റ്റർ നെസ്സി, സിസ്റ്റർ ക്ലെയർട്ടോം എന്നിവർ ചേർന്ന് തയ്യാറാക്കിയ വചനോപാസകൻ ഫാദർ അബ്രാഹം കയ്പം ബ്ലാക്കിൽ എന്ന പുസ്തകം ഉജ്ജയിൻ രൂപതയുടെ അധ്യക്ഷൻ സെബാസ്റ്റ്യൻ വടക്കേൽ പിതാവ് മുൻ MP ശ്രീ വക്കച്ചൻ മറ്റതിൽ അവറുകൾക്ക് നൽകിക്കൊണ്ട് പ്രകാശനം ചെയ്യും. സെന്റ് തോമസ് മിഷണറി സൊസൈറ്റിയുടെ ഡയറക്ടർ ജനറൽ ഒരു റവറൻഡ് ഡോക്ടർ ആന്റണിയർ പെരുമാനൂർ അച്ഛനെ ആശംസകൾ അർപ്പിക്കുവാൻ സാദരം ക്ഷണിക്കുന്നു. ജൂബിലി സമ്മേളനത്തിന്റെ അധ്യക്ഷ പദം അലങ്കരിക്കുന്ന പല രൂപതാധ്യക്ഷൻ അഭിവന്ദ്യ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവ്, മറ്റ്
അഭിമതി പിതാക്കന്മാരെ, വിശിഷ്ട അതിഥികളെ, ബഹുമാനപ്പെട്ട വൈദികരെ, സിസ്റ്റേഴ്സ്, സ്നേഹഗിരി മിഷണറി സമൂഹത്തിൻ്റെ മദർ ജനറലായ സിസ്റ്റർ ശോഭ, സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുമക്കളെ, ആദ്യമായിട്ട് തന്നെ എം എസ് ടി സമൂഹത്തിലെ എല്ലാ വൈദികരുടെയും പേരിലുള്ള ജൂബിലി മംഗളങ്ങൾ സ്നേഹപൂർവം എസ് എം എസ് മദർ ജനറലായ സിസ്റ്റർ ശോഭയ്ക്കും ജനറൽ കൗൺസിലേഴ്സിനും മറ്റ് പ്രൊവിൻഷ്യൽ സുപ്പീരിയേഴ്സിനും മറ്റെല്ലാ അംഗങ്ങൾക്കും പ്രാർത്ഥനാപൂർവം ഞാൻ നേരുകയാണ്. എം എസ് ടി സമൂഹം സ്ഥാപിതമായത് 1968 എം എസ് ടിയുടെ ചരിത്ര താളുകളിലേക്ക് കണ്ണോടിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും പാലാരൂപതയുടെ അഭിവന്ദ്യ പിതാവ് മാർ സെബാസ്റ്റ്യൻ വയലിൻ പയസ് യൂണിയനായിട്ട് ഏതാനും പാലാരൂപതയിലുള്ള വൈദികരുടെ ഒരു കൂട്ടായ്മ സ്ഥാപിച്ചുവെന്ന്. ആ പയസ് യൂണിയനിൽ പാലാരൂപതയിലുള്ള പ്രേക്ഷിത ചൈതന്യത്തിൽ നിറഞ്ഞ പല വൈദികരുമുണ്ടായിരുന്നു. ഫാദർ ഏബ്രഹാം കയ്പൻ പ്ലാക്കൽ എസ് എം എസിന്റെ സ്ഥാപക പിതാവായ അദ്ദേഹം ആ പയസ് യൂണിയനിലെ അംഗമായിരുന്നു. 1968 ഔദ്യോഗികമായിട്ട് എം എസ് ടി സ്ഥാപിതമായപ്പോൾ മറ്റ് വൈദികർ എം എസ് ടി സമൂഹത്തിൽ അംഗമായി ചേർന്നു എങ്കിലും കയ്പൻ ബ്ലാക്കിൽ അച്ഛൻ എം എസ് ടി സമൂഹത്തിൽ പ്രതിജ്ഞയുടെ തങ്കമായില്ല. എന്നാൽ എനിക്ക് തോന്നുന്നു അത് വലിയൊരു ദൈവനിയോഗമായിരുന്നുവെന്ന്. മിഷണറി ചൈതന്യത്താൽ നിറഞ്ഞു നിന്ന ആ എബ്രഹാം കയ്പൻ ബ്ലാക്കിൽ അച്ഛൻ താൻ സ്ഥാപിച്ച ആ സന്യാസ്ത്രീ സമൂഹത്തിലെ സിസ്റ്റേഴ്സിന് പ്രേക്ഷിത ചൈതന്യം പകർന്നു കൊടുക്കുവാൻ വേണ്ടി അദ്ദേഹത്തിന് സാധിച്ചു. അതിന് ഉദാഹരണമായിട്ടാണ് നമുക്ക് പറയുവാൻ സാധിക്കുക എം എസ് ടിയുടെ 3 പ്രേക്ഷിത രംഗങ്ങളിലും ആദ്യമായിട്ടുണ്ടായിരുന്ന ഉജ്ജയിൻ മിഷനിലും പിന്നീട് വന്ന മാണ്ഡ്യ മിഷനിലും 1990 വന്ന സാംഗ്ലി മിഷനിലും സ്നേഹഗിരി സിസ്റ്റേഴ്സ് എം എസ് ടി പ്രേക്ഷിതരോടുകൂടി വളരെ തീക്ഷ്ണതയോടെ പ്രേക്ഷിത പ്രവർത്തനത്തിൽ വ്യാപൃതരായി. ഈശോയുടെ കരുണാർദ്ര സ്നേഹത്തിന്റെ മുഖം ഈശോയെ അറിയാത്ത സ്ഥലങ്ങളിലേക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ് ആദ്യജന്തസ് മിഷന്റെ ലക്ഷ്യം. ജനതകളുടെ ഇടയിൽ സുവിശേഷം പ്രഘോഷിക്കുവാൻ വേണ്ടി വ്യത്യസ്തമായിട്ടുള്ള ജീവകാരുണ്യ പ്രവർത്തനത്തിലൂടെ ഈശോയുടെ കരുണാർദ്രമായ സ്നേഹം എം എസ് ടി പ്രേക്ഷിതരോടൊപ്പം എസ് എം എസ് സന്യാസിനികൾ മറ്റുള്ളവരുടെ മുമ്പിൽ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഈ അവസരത്തിൽ എസ് എം എസ് സന്യാസിനികൾ കാണിക്കുന്ന ആ സഹകരണത്തിനും സ്നേഹത്തിനും പ്രോത്സാഹനത്തിനും ഒക്കെ ഞാൻ പ്രത്യേകമായിട്ട് നന്ദി പറയുകയാണ്. നമുക്കറിയാം പ്രേക്ഷിത പ്രവർത്തനം സഭയുടെ ആത്മാവാണ്. പ്രേക്ഷിത പ്രവർത്തനം ഉണ്ടെങ്കിൽ മാത്രമേ സഭ നിലനിൽക്കുകയുള്ളൂ. ഈശോയെ അറിയാത്ത സ്ഥലങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഒത്തിരി കഷ്ടപ്പാടുകൾ സഹിക്കേണ്ടി വരും. ലളിത ജീവിത ശൈലിയിലൂടെയും അതുപോലെ തന്നെ കഷ്ടപ്പാടുകൾ സന്തോഷത്തോടുകൂടി സ്വീകരിക്കുവാനുള്ള മനസ്സോടെയും സന്യാസിനികൾ വളരെ താല്പര്യത്തോടുകൂടി ഇന്ന് എം എസ് ടിയുടെ ആ മിഷൻ മേഖലകളിൽ വ്യാപൃതരാണ് എന്ന് സന്തോഷത്തോടുകൂടി പറയുവാൻ എനിക്ക് സാധിക്കും. ഒരു ദൈവശാസ്ത്രജ്ഞനായ കാൾ ബാത്ത് പ്രേക്ഷിത പ്രവർത്തനത്തെക്കുറിച്ച് പ്രകാരമാണ് പറയുന്നത്, അനുഭവിച്ചറിഞ്ഞ ഈശോയെ ഒരു 5 ലോട്ടർക്കാരനെ പോലെ ഈശോയെ അറിയാത്ത സ്ഥലത്തേക്ക് കൊണ്ടുപോയി കൊടുക്കണം. വളരെ വേഗത്തിൽ അറിഞ്ഞ ഈശോയെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുവാൻ നമുക്കെല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട്. സ്നേഹഗിരി സന്യാസിനി സഭയിലെ ഈ സിസ്റ്റേഴ്സ് ഏതാണ്ട് 50 കൊണ്ട് ഈശോയെ പരിചയപ്പെടുത്തിയതിൻ്റെ ഒരു സന്തോഷത്തിൻ്റെ നിറവിലാണ് ഇപ്പോൾ നിൽക്കുക.
ഈ അവസരത്തിൽ എം എസ് ടി സമൂഹത്തിന്റെ പേരിലുള്ള എല്ലാ ആത്മീയ പ്രേക്ഷിത സഹായങ്ങളും തുടർന്നും വാഗ്ദാനം ചെയ്തുകൊണ്ട് നമുക്കൊരുമിച്ച് സഭയുടെ അപ്രേക്ഷിത പ്രവർത്തനത്തിൽ മുന്നേറുവാൻ ശ്രമിക്കാം. നല്ലവനായ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ജൂബിലിയുടെ മംഗളങ്ങൾ പ്രാർത്ഥനാപൂർവം റവറൻ സിസ്റ്റർ ശോഭയ്ക്കും മറ്റ് അംഗങ്ങൾക്കും നൽകിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ജയ യേശു. ബഹുമാനപ്പെട്ട ജനറൽ അച്ഛന് നന്ദി. സി എം ഐ സഭയുടെ കോട്ടയം പ്രൊവിൻഷ്യൽ റവറന്റ് ഫാദർ സെബാസ്റ്റ്യൻ ഇലഞ്ഞിക്കലിനെ ആശംസാ പ്രസംഗത്തിനായി സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. യോഗാധ്യക്ഷൻ പാലാരൂപതയുടെ അഭിനന്ദനമത്രൻ ജോസഫ് കല്ലറങ്ങേട്ട പിതാവേ, അഭിവന്ദ്യരായ പിതാക്കന്മാരെ, ആദരണീയരായ ജനപ്രതിനിധികളെ, ജൂബിലിയുടെ നിറവിൽ സന്തോഷിക്കുന്ന സന്യാസിനികളുടെ ജനറലായ പ്രിയ ബഹുമാനപ്പെട്ട ശോഭാമേ, പ്രിയ വൈദികരെ, സഹോദരികളെ, സഹോദരങ്ങളെ, 50 വർഷത്തിൻ്റെ അർത്ഥപൂർണമായ ജീവിതം കാഴ്ചവെച്ചു എന്ന് സന്തോഷപൂർവ്വം സ്വാഭിമാനം സമൂഹത്തിന് മുൻപിൽ ഏറ്റുപറയുന്ന ഒരു സന്യാസിനി സഭയുടെ പ്രാർത്ഥനാപൂർവമായ അനുസ്മരണ ചടങ്ങിൽ നമ്മൾ സംബന്ധിക്കുകയാണ്. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ ആത്മാഭിമാനത്തിന് ഈ നിമിഷങ്ങളിൽ ജൂബിലിയുടെ ഏറ്റവും ഹൃദ്യമായ മംഗളങ്ങൾ സ്നേഹഗിരി സമൂഹത്തിന്, സി എം ഐ സഭയുടെയും പ്രത്യേകിച്ച് കോട്ടയം പ്രവിശ്യയുടെയും പേരിൽ നേരുകയാണ്. കോട്ടയം പ്രവിശ്യയുടെ പേരിൽ എന്ന് പറയാൻ ഒരു കാരണം കൂടിയുണ്ട്. എന്നെ ഇവിടെ വിളിച്ചപ്പോൾ ഔദാരിക പറഞ്ഞു വെച്ചു, ഈ സന്യാസിനി സമൂഹത്തിന് സി എം ഐ സഭയോടൊരു ബന്ധമുണ്ടെന്ന്. ഞാൻ ഈ സ്മരണയുടെ ആദ്യ താളുകൾ ഓടിച്ചു നോക്കിയപ്പോൾ അതിലെ 6 നൊവീസ് മാസ്റ്റേഴ്സിന്റെ ഫോട്ടോ സഹിതം സി എം ഐ സഭാംഗങ്ങൾ കോട്ടയം പ്രവിശ്യാംഗങ്ങൾ നിരന്നിരിക്കുന്നു. അതിലൊരാൾ ഇവിടെയും ഉണ്ട് എന്ന് തന്നെ കരുതുകയാണ്. സി എം ഐ സഭയുടെ കർമ്മ പ്രവർത്തന മേഖലകളിൽ കേരള സഭയുടെ ചരിത്ര തറവാടായി ആധ്യാത്മിക ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുത്തൊരു സഭ എന്ന വിധത്തിൽ അനേകം സന്യാസ സഭകൾക്ക് ആത്മീയ ശുശ്രൂഷ കൊടുക്കുവാൻ നിയോഗം ലഭിച്ചവരാണ്. ഈ അഭിമാന മുഹൂർത്തത്തിലും സി എം ഐ സഭയും ഇതിന് പങ്കാളികളാണ് എന്ന് ഓർമ്മിക്കുമ്പോൾ ഔദ്യോഗികതയുടെ മറുവശത്തേക്ക് ഞാനൊന്ന് കടക്കുകയാണ്. 50 വർഷത്തിന്റെ ജൂബിലി ആഘോഷിക്കുമ്പോൾ കഴിഞ്ഞ 46 വർഷങ്ങളും ഈ കുടുംബത്തിലെ ഒരു അംഗമെന്ന നിലയിൽ, ഈ കുടുംബത്തിലെ ഒരു സഹോദരൻ എന്ന നിലയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞ എന്റെ വ്യക്തിപരമായ ബന്ധത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. കാരണം എന്റെ സഹോദരി ഈ സമൂഹത്തിലെ അംഗമായി ചേർന്നിട്ട് 46 വർഷം ആയിരിക്കുകയാണ്. ഈ കഴിഞ്ഞകാല ജീവിതങ്ങളിലെല്ലാം സ്നേഹഗിരി സമൂഹത്തോടൊത്ത് അവരുടെ പ്രവർത്തനത്തിന്റെ നന്മയും വിശുദ്ധിയും മനോഹാരിതയും അടുത്തറിയുവാൻ ദൈവം എനിക്ക് അവസരം തന്നിട്ടുണ്ട്. സന്യാസിനികൾക്കായുള്ള സന്ദേശത്തില് ഫ്രാൻസിസ് പാപ്പ പറയുകയുണ്ടായി, സന്യാസിനികളുടെ വിളി ലോകത്തിൽ വ്യത്യസ്തപ്പെട്ട ഒരനുഭവമാക്കി തീർക്കുവാനാണ്, ടു വേക്ക് അപ്പ് ദിസ് വേൾഡ്, ലോകത്തെ വിളിച്ചുണർത്തുവാനാണ്. ഉറങ്ങിക്കിടക്കുന്ന ലോകത്തിന് വിളിച്ചുണർത്തുവാൻ വിളിക്കപ്പെട്ട സന്യാസിനികളാണ് സ്നേഹഗിരി എന്ന് ഇവിടുത്തെ ആശംസ പ്രസംഗരെല്ലാം പറഞ്ഞു. മാനേജ്മെന്റ് തിരിയിൽ പറയാറുണ്ട്, വിന്നേഴ്സ് ഡു നോട്ട് ഡു തിങ്സ് ഡിഫറൻ്റ്ലി, വിന്നേഴ്സ് ഡു നോട്ട് ഡു ഡിഫറെന്റ് തിങ്സ് ബട്ട് ദേ ഡു തിങ്സ് ഡിഫറൻ്റ്ലി. സേവന മേഖലകളിലെ സന്യാസികളെല്ലാം അർപ്പിക്കുന്ന ഒരേ തരത്തിലുള്ള ജീവിതമാണ്. പക്ഷെ സ്നേഹഗിരി സന്യാസ സമൂഹം തങ്ങളുടെ വേറിട്ടുള്ള ജീവിത ശൈലി കൊണ്ട്, വേറിട്ടുള്ള സമീപനം കൊണ്ട്, സാക്ഷ്യം കൊണ്ട് വളരെ
ആർജവത്തായി നിലകൊള്ളുകയാണ് എന്നും പിതാവ് സൂചിപ്പിച്ചു. ശോഭയുടെ നേതൃത്വത്തിലാണ് ശോഭയോടെ ഈ സഭ മുന്നേറുന്നതെന്ന്. തീർച്ചയായും ഒരു ശോഭ മാത്രമല്ല ഈ ജീവിതത്തില്, മനുഷ്യ ജീവിതത്തിലെ നന്മയുടെ ഒത്തിരിയേറെ പേരുകൾ, അത് സൗമ്യയാകട്ടെ, സൗമ്യതയാകട്ടെ, ശാന്തിയാകട്ടെ, കരുണയാകട്ടെ, ആദ്യകാലത്തെ എല്ലാ സിസ്റ്റേഴ്സിനും ഞാൻ അറിയുന്ന ഒത്തിരിയേറെ പേർക്ക് മനുഷ്യ സമൂഹത്തിന്റെ ഏറ്റവും ഉദാത്തമായ ഭാവങ്ങളാണ് അവരുടെ പേര് എന്ന് പറയുമ്പോൾ, അത് തീർച്ചയായും നന്മയെ എത്രമാത്രം ഈ സമൂഹത്തിന്റെ ക്രാന്തദർശിത്വത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു എന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് അവസരമാണ്. സാക്ഷ്യത്തിന്റെ അടയാളങ്ങളായി നിങ്ങൾ മുന്നേറുമ്പോൾ സ്നേഹത്തിന് വ്യക്തിപരമായ ഓരോ അംഗങ്ങളോടുമുള്ള സ്നേഹത്തിന്റെ പശ്ചാത്തലത്തിൽ സി എം ഐ സഭയുടെ ഔദ്യോഗിക ബന്ധത്തിൽ ഏറ്റവും ഹൃദ്യമായ ജൂബിലി മംഗളങ്ങളും പ്രാർത്ഥനാ നിർഭരമായ വിജയാശംസകളും നേരുന്നു. ദൈവം നിങ്ങളുടെ വഴികളിൽ എന്നും പ്രഭ ചൊരിയട്ടെ, നന്മ വർഷിക്കട്ടെ. പ്രൊവിൻഷ്യൽ അച്ഛന്റെ സ്നേഹം നിറഞ്ഞ ആശംസകൾക്ക് നന്ദി. സന്യസ്തരുടെ പ്രതിനിധിയായി റവറൻഡ് ഡോക്ടർ മെർലിൻ അരിപ്പറമ്പിൽ എസ് എച്ച് ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നു. ജൂബിലി സമ്മേളനത്തിന്റെ അധ്യക്ഷൻ അഭിവന്യ മാർ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവേയും അഭിവന്യ പിതാക്കന്മാരെയും സ്നേഹയിലേസിന്റെ ആസിനീ സമൂഹം സുപ്പീരിയർ ജനറൽ സിസ്റ്റർ ശോഭ വേദിയിലും സദസ്സിലുമായിരിക്കുന്ന മറ്റു വിശിഷ്ട വ്യക്തികളെ, വൈദികരെ, സിസ്റ്റേഴ്സ്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വരുവിൻ നമുക്ക് കർത്താവിന്റെ സ്തോത്രം ആലപിക്കാം. കൃതജ്ഞതാഗീതത്തോടെ അവിടുത്തെ സന്നിധിയിൽ ചെല്ലാം. ആനന്ദത്തോടെ സ്തുതിഗീതങ്ങൾ ആലപിക്കാം. ഈ സംഗീത വചനങ്ങളുടെ നേർസാക്ഷ്യമാണ് ഇന്നത്തെ ഈ സ്നേഹക്കൂട്ടായ്മ. ദൈവത്തിന്റെ അനന്ത പരിപാലനയിൽ സ്നേഹഗിരി സന്യാസിനി സമൂഹം ദൈവാനുഗ്രഹത്തിന്റെ വളർച്ചയുടെ അരനൂറ്റാണ്ട് പൂർത്തിയാക്കി കർത്താവിന്റെ മുമ്പിൽ ഉപ്പുകകളോടെ നിൽക്കുന്ന ഈ ധന്യവേളയിലായിരിക്കുമ്പോൾ പല രൂപതയിലെ സമർപ്പിതരുടെ പ്രതിനിധിയായി ഇവിടെയായിരുന്നു കൊണ്ട് ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിന് ജൂബിലിയുടെ മംഗളങ്ങളും ഭാവുകങ്ങളും ദൈവാനുഗ്രഹങ്ങളും സ്നേഹപൂർവ്വം ആശംസിക്കട്ടെ. വിശുദ്ധ കുർബാനയിൽ നിന്നും ശക്തിയും ചൈതന്യവും ആർജിച്ച് സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്നും അകറ്റപ്പെട്ട അനേക ആയിരങ്ങൾക്ക് ജീവിതം സമർപ്പിച്ചവരാണ് ഈ സന്യാസിനികൾ. സ്നേഹം വിളമ്പുന്ന വലിയൊരു പ്രസ്ഥാനമായി മാറിയ സ്നേഹഗിരി സന്യാസിനി സമൂഹം സുവർണ ജൂബിലിയുടെ നിറവിലെത്തിയിരിക്കുമ്പോൾ എല്ലാം ദൈവത്തിന്റെ പ്രവൃത്തിയാണ്, അവയെല്ലാം അത്യുത്തമമാണ്. അവിടുന്ന് കൽപ്പിക്കുന്നതൊക്കെയും അവിടുത്തെ നാമത്തിൽ നിർവഹിക്കപ്പെടും. ഈ ദൈവവചനത്തിന്റെ അഭിഷേകത്താൽ ധന്യതയുടെ നിമിഷമായി മാറിയിരിക്കുകയാണിത്. സ്വർഗം സന്തോഷിക്കുന്ന ഈ ഒത്തുചേരലിന് സ്നേഹത്തിന്റെ മാധുര്യവും സാഹോദര്യത്തിന്റെ ഊഷ്മളതയും പങ്കുവയ്ക്കലിന്റെ ധന്യതയും ശുശ്രൂഷയുടെ മഹാത്മ്യവുമുണ്ട്. ദൈവത്തിന്റെ മുഖം കരുണയുടെ മുഖമാണെന്നും അത് വ്യക്തമായി കാണാനാവുക പുത്രനായ ഈശോ മിശിഹായിലാണെന്നും ഫ്രാൻസിസ് മാർപാപ്പ പഠിപ്പിക്കുന്നു. ഈശോയിലൂടെ വെളിപ്പെടുത്തപ്പെട്ട പിതാവായ ദൈവത്തിന്റെ കരുണയുടെ മുഖം ജീവിതം കൊണ്ട് പ്രകടമാക്കുവാൻ കൃപ ലഭിച്ച വിശുദ്ധ ജന്മമായിരുന്നു എബ്രാഹാം കൈപ്പിളാക്കലച്ഛൻ്റേത്. അച്ഛനിലൂടെ ചാലുകേറിയ ആ ദൈവസ്നേഹം ഇന്നും അനേകരെ സമാധാന തീരത്ത് എത്തിക്കുകയാണ്. സ്ഥാപകപിതാവിന്റെ ഈ ചൈതന്യത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ആ കാര്യസ്ഥത്തിൽ നിന്നും ഒട്ടും വ്യതിചലിക്കാതെ ഇന്നും ഇവർ ശുശ്രൂഷ ചെയ്യുന്നു എന്നത് എടുത്തു പറയേണ്ടതാണ്. വിദ്യാസമ്പന്നരായ സഹോദരിമാർ സമൂഹത്തിലേക്ക് കടന്നു വന്നപ്പോഴും തങ്ങളുടെ കാര്യസ്ഥത്തോടെ ഏറെ പ്രതിബദ്ധത പുലർത്തി തങ്ങളുടെ പ്രേക്ഷിത മണ്ഡലത്തെ സമൂഹത്തിന്റെ മുമ്പിൽ ഉയർത്തിക്കാട്ടാനാണ് ഈ സഹോദരിമാർ പരിശ്രമിച്ചത് എന്നത് ഏറെ അഭിനന്ദനാർഹമാണ്. മിഷനില്ലാത്ത സഭ ദരിദ്രമാണ് എന്ന സത്യം മനസ്സിലാക്കിക്കൊണ്ട് ആരംഭ കാലഘട്ടത്തിൽ തന്നെ മിഷൻ പ്രദേശങ്ങളിലേക്കും അവികസിത മേഖലകളിലേക്കും കടന്നു ചെല്ലുവാൻ ഇവർ സന്നദ്ധരായി. സ്ഥാപക പിതാവിൽ നിന്നും ഏറ്റുവാങ്ങിയ ഈ കരുണയും കരുതലും ദൈവാശ്രയ ബോധവും എളിമയുടെയും ക്ഷമയുടെയും പാഠങ്ങളുമാണ് സ്നേഹഗിരി സമൂഹത്തിന്റെ ശുശ്രൂഷകളെ ഇന്ന് വലിയ ജനസമ്മതിയുള്ളതാക്കി മാറ്റുന്നത്. പൊതുസമൂഹത്തിൽ നിന്ന് ലഭിക്കുന്ന പിന്തുണയും സഹകരണവും ഈ സഹോദരിമാരുടെ സാമൂഹ്യ പ്രതിബദ്ധതയെയും
അവർ നേടിയ വിശ്വാസ്യതയെയും വ്യക്തമാക്കുകയാണ്. ഏറ്റവും എളിയ രീതിയിൽ ആരംഭിച്ച ഈ സന്യാസിനി സമൂഹാംഗങ്ങൾക്ക് പരിശീലനം നൽകുവാൻ തിരുഹൃദയ സന്യാസിനി സമൂഹത്തിന് സാധിച്ചു എന്നത് വലിയൊരു അനുഗ്രഹമായി ഞങ്ങൾ കരുതുകയാണ്. ആരംഭകാലത്ത് ഇവർക്ക് പരിശീലനം നൽകിയ സിസ്റ്റർ റോസ്മേരി ഇവിടെ ആയിരിക്കുമ്പോൾ ഇവരെക്കുറിച്ച് ഏറെ സന്തോഷത്തോടെ അഭിമാനത്തോടെ സ്നേഹഗിരി എന്ന് പറയുമ്പോൾ തന്നെ വലിയ ആഹ്ലാദമാണ് അമ്മയ്ക്കുള്ളത്. സുവർണ ജൂബിലിയുടെ നിറവിലായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരിമാരുടെ സന്തോഷത്തിൽ ഞങ്ങൾ മേഘമനസ്സോടെ പങ്കുചേരുകയാണ്. പരിശുദ്ധാത്മാവ് നിങ്ങളെ നയിക്കുന്ന ഭാവിയിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് മഹത്വപൂർണമായ ഒരു ചരിത്രം എഴുതിത്തീർക്കുവാൻ നിങ്ങൾക്കിനിയും സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ ഉപസംഹരിക്കുന്നു. നന്ദി. സിസ്റ്റർ മെർലിന് നന്ദി. സ്നേഹഗിരിയുടെ കഴിഞ്ഞ 50 വർഷത്തെ വളർച്ചയിൽ ഉയർച്ചയിൽ നിർണായകമായി പങ്കുവഹിച്ച വ്യക്തിയാണ് ഞങ്ങളുടെ സ്പിരിച്വൽ ഡയറക്ടർ റെവറൻഡ് ഡോക്ടർ അഗസ്റ്റിൻ മാലുമേൽ. ദീർഘവീക്ഷണത്തോടെ അച്ഛൻ കണ്ട സ്വപ്നങ്ങളും വിഭാവനം ചെയ്ത പദ്ധതികളും അച്ഛന്റെ അത്യധ്വാനവുമാണ് ഞങ്ങളെ ഇന്ന് ഇത്രയേറെ വളർത്തിയത്, വലുതാക്കിയത്. ആശംസാ പ്രസംഗത്തിനായി ബഹുമാനപ്പെട്ട അച്ഛനെ ക്ഷണിക്കുന്നു. യോഗാധ്യക്ഷനായ മാർ ജോസഫ് കല്ലറങ്ങേട്ട് പിതാവേ, മറ്റു പിതാക്കന്മാരെ, ഈ സന്യാസ സമൂഹത്തിൻ്റെ ഇന്ന് ഈ സന്യാസ സമൂഹത്തിന് നേതൃത്വം നൽകുന്ന സിസ്റ്റർ ശോഭ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, വളരെയധികം സന്തോഷത്തോടുകൂടിയാണ് ഞാൻ ഈ യോഗത്തിൽ പങ്കെടുക്കുക. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഈ സന്യാസമൂഹവുമായിട്ട് വളരെയധികം അടുത്ത് പെരുമാറുന്നതിനുള്ള അവസരം, പ്രത്യേകിച്ചും ഈ സന്യാസമൂഹത്തിലെ ഓരോ സഹോദരങ്ങളെയും വ്യക്തിപരമായിട്ട് അറിയുന്നതിനുള്ള അവസരം ദൈവം എനിക്ക് പ്രദാനം ചെയ്തു എന്നുള്ളതാണ്. കയ്പും ബ്ലാക്കിലച്ചൻ ഈ സന്യാസ സമൂഹം ആരംഭിക്കുന്ന അവസരത്തിൽ അദ്ദേഹത്തിനുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ചപ്പാട് ഇതാണ്: ആതുരർക്ക് ശുശ്രൂഷ ചെയ്യുന്നതിനു വേണ്ടി സന്യാസ സമൂഹം, സ്നേഹഗിരി സന്യാസ സമൂഹം തയ്യാറാകണം എന്നുള്ളതായിരുന്നു. ഇവരുടെ കഴിഞ്ഞ 50 വർഷത്തെ ജീവിതം ഞാൻ ഏറ്റവും അടുത്ത് അറിയുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ പറയുകയാണ്. പ്രത്യേകിച്ചും കയ്പം ബ്ലാക്കിനച്ഛനുണ്ടായിരുന്ന ആ ആശയവും ആദർശവും അതേ രീതിയിൽ തന്നെ അവർ നിലനിർത്തിക്കൊണ്ട് പോകുകയാണ്. ആദര ശുശ്രൂഷാ മണ്ഡലം എന്ന് പറയുമ്പോൾ സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക്, സമൂഹത്തിൽ മാറ്റി നിർത്തപ്പെട്ടവർക്ക്, സമൂഹത്തിൽ പൊതുവേദികളിൽ ഒന്നും ചെയ്യുവാൻ സാധിക്കാത്ത ആളുകൾക്ക് ശുശ്രൂഷ ചെയ്യുക എന്ന് പറയുമ്പോൾ സമൂഹത്തിലെ ഏറ്റവും എളിയ വിഭാഗത്തിന് ശുശ്രൂഷ ചെയ്യുക, അല്ലാതെ വലിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്നതിനോ വലിയ സ്ഥാപനങ്ങൾ സ്ഥാപിച്ച് അവിടെയെല്ലാം ജോലിക്കാരെ നിർത്തി ശുശ്രൂഷ ചെയ്യുന്നതിലോ സ്നേഹഗിരി സന്യാസ സമൂഹം ഒരുമ്പെടാറില്ല, ഇതുവരെയും ഒരുമ്പെട്ടിട്ടില്ല. നേരെ മറിച്ച് അവരുടെ അടുത്ത് അവർ ശുശ്രൂഷ ചെയ്യുന്ന വൃദ്ധരായിട്ടുള്ള ആളുകളെ കുളിപ്പിക്കുന്നതും എടുത്തുകൊണ്ട് നടക്കുന്നതുമൊക്കെ അവർ തന്നെയാണ്. അതുപോലെ തന്നെ കുട്ടികളെ നോക്കുന്നത്, പല രീതിയിലുള്ള കുട്ടികളെ നോക്കുന്നത്, പ്രത്യേകിച്ചും ഭ്രാന്താലയങ്ങളിൽ ഈ അടുത്ത കാലത്ത് തിളങ്ങിയിരിക്കുന്ന മാനസിക രോഗികളുടെ ആ സ്ഥലങ്ങളിൽ ഈ മാനസിക രോഗികളുടെ ഇടയിൽ ശുശ്രൂഷ ചെയ്യുന്നത് സ്നേഹഗിരി സിസ്റ്റേഴ്സാണ്, സിസ്റ്റേഴ്സാണ്, അല്ലാതെ അവർ വെച്ചിരിക്കുന്ന ജോലിക്കാരല്ല. അവരുടെ അടുക്കളയിൽ ജോലി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ തോട്ടത്തിൽ ജോലി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആൾക്കാരെ, കൂലിക്കാരെ വെച്ചിട്ടുണ്ടെന്ന് പറയുവാൻ സാധിക്കും. എന്നാൽ ഈ സ്ഥാപനങ്ങളിലെല്ലാം ഒരൊറ്റ ജോലിക്കാരോ അല്ലെങ്കിൽ സഹായകരെന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകളോ ഇല്ല. നേരെ മറിച്ച്
അവർ തന്നെയാണ് ഈ ശുശ്രൂഷ നിർവഹിക്കുന്നത്. അതാണ് വാസ്തവത്തിൽ ഇവരുടെ ശുശ്രൂഷയ്ക്ക് നൽകുന്ന പ്രാധാന്യം. വാസ്തവത്തിൽ സ്നേഹഗിരി സന്യാസ സമൂഹത്തിലെ സന്യാസ സമൂഹത്തിനെ ഞാൻ ഏറ്റവും അധികം വിലമതിക്കുന്നതിനുള്ള കാരണം അവരോടുകൂടി ഈ പ്രവർത്തിച്ച കാലഘട്ടങ്ങളിലെല്ലാം സന്തോഷത്തോടുകൂടി അവരോടുകൂടി പ്രവർത്തിച്ചതിനുള്ള കാരണം അതുതന്നെയാണ്. അവരുടെ കരങ്ങൾ, അവരുടെ സാമീപ്യം, അവരുടെ സാന്നിധ്യം, അവരുടെ തലോടൽ, അതാണ് വാസ്തവത്തിൽ സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട പാപപ്പെട്ട ആളുകൾക്ക്, എല്ലാവരാലും പരിത്യജിക്കപ്പെട്ട ആളുകൾക്ക് ലഭിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സന്യാസ സമൂഹത്തെ നമുക്ക് പ്രത്യേകിച്ചും അവരുടെ 50-ാമത്തെ വർഷം ആഘോഷിക്കുന്ന അവസരത്തിൽ, ജൂബിലി വർഷത്തിൽ നമുക്ക് അഭിനന്ദിക്കാം. അതുപോലെ തന്നെ എനിക്ക് അവരോട് പറയുവാനുള്ള ഒരു കാര്യം, നിങ്ങൾ പല രീതിയിൽ വളരുന്നുണ്ട്, സാമ്പത്തികമായിട്ട് വളരുന്നുണ്ട്, അതുപോലെ തന്നെ സ്ഥാപനപരമായിട്ടും കുറേയൊക്കെ വളരുവാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഈ വളർച്ചകൾ വളരെ ശ്രദ്ധയോടുകൂടിയാണ് നിങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത്. നിങ്ങളുടെ വളർച്ച ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിങ്ങളുടെ കൈകളിലൂടെ പാപങ്ങൾക്ക് നൽകുന്ന ശുശ്രൂഷയാണ്, അവർക്ക് നൽകുന്ന ചുംബനമാണ്, അവർക്ക് നൽകുന്ന നിങ്ങൾ കോരിക്കൊടുക്കുന്ന, നിങ്ങളുടെ കൈകൊണ്ട് കോരിക്കൊടുക്കുന്ന കഞ്ഞിയാണെന്ന് നിങ്ങൾ ഓർത്തിരിക്കുക. ഈ ഒരു മനോഭാവം നിലനിർത്തിക്കൊണ്ട് ഈ യൂബിലിയുടെ നിറവിൽ നിങ്ങൾ മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട അഗസ്റ്റിൻ അച്ഛന്റെ സ്നേഹം നിറഞ്ഞ വാക്കുകൾക്ക് നന്ദി. ആശംസാ പ്രസംഗത്തിനായി പാലാ നഗരസഭാ ചെയർപേഴ്സൺ ശ്രീമതി ബിജി ജോജോയെ ക്ഷണിക്കുന്നു. യോഗത്തിന്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന അഭിവന്യ കല്ലറങ്ങാട്ട് പിതാവെ, മറ്റ് വേദിയിലിരിക്കുന്ന അഭിവന്യ പിതാക്കന്മാരെ, മദർ സുപ്പീരിയർ സിസ്റ്റർ ശോഭ, മറ്റ് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട വൈദികരെ, സിസ്റ്റേഴ്സ്, പ്രിയമുള്ളവരെ, സ്നേഹഗിരി മിഷനറി സമൂഹത്തിന്റെ ഗോൾഡൻ ജൂബിലി ആഘോഷമാണല്ലോ ഇന്നിവിടെ നടക്കുന്നത്. ആദ്യമായി ഈ ജൂബിലിയുടെ എല്ലാ മംഗളാശംസകളും നേരുന്നു. നമുക്കറിയാം ദൈവകാരുണ്യ സ്പർശം ഹൃദയത്തിൽ അനുഭവിച്ച ബഹുമാനപ്പെട്ട കയ്പം ബ്ലാക്കലച്ഛന്റെ മനസ്സിൽ ഉദിച്ച ഒരു സ്വപ്നമായിരുന്നു അശരണർക്കും അഗതികൾക്കുമായി മാത്രം സേവനം ചെയ്യുന്ന ഒരു സന്യാസ സമൂഹത്തിന് രൂപം കൊടുക്കുക എന്ന്. അങ്ങനെ 1969 മെയ് 24 10 സിസ്റ്റേഴ്സുമായി ആരംഭിച്ച ഈ സന്യാസ സമൂഹം ഇന്ന് വളർന്ന് 30 രൂപതകളിലായി 635 സിസ്റ്റേഴ്സുമായി പ്രേക്ഷിത വേലയിൽ ഏർപ്പെട്ടിരിക്കുന്നു. അതുപോലെ ഈ ചെറിയവരിൽ ഒരുവന് നിങ്ങൾ ചെയ്യുമ്പോഴൊക്കെയും എനിക്ക് തന്നെയാണ് ചെയ്യുന്നതെന്ന തിരുവചനം അന്വർത്ഥമാക്കുന്നതുപോലെ, അതുപോലെ സ്നേഹഗിരി എന്ന പേര് നമുക്ക് ഒരു പ്രാവശ്യമെങ്കിലും ഏതെങ്കിലും ഒരു ഭവനം സന്ദർശിച്ചവർക്ക് മനസ്സിലാകും സ്നേഹഗിരി എന്ന പേരിന്റെ അർത്ഥം. അവിടെ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകും. ഏതായാലും ഈ സന്യാസ സമൂഹം ഗോൾഡൻ ജൂബിലി പിന്നിട്ട് ഡയമണ്ട് ജൂബിലിയും കഴിഞ്ഞ് ഈ ലോകം ഉള്ളിടത്തോളം കാലം നിലനിൽക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ശ്രീമതി ബിജി ജോജോയ്ക്ക് നന്ദി. വേദിയിലും സദസ്സിലുമുള്ളവർക്ക് നന്ദി പറയുന്നതിനായി സ്നേഹഗിരി മിഷനറി സന്യാസിനി സമൂഹത്തിന്റെ അസിസ്റ്റന്റ് ജനറൽ റവറൻഡ് സിസ്റ്റർ കാർമൽ ജിയോയെ ക്ഷണിക്കുന്നു. യോഗാധീശൻ അഭിവന്യമാർ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവെ, അഭിവന്യ പിതാക്കന്മാരെ, വേദിയിലും സദസ്സിലും സന്നിഹിതരായിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, സ്നേഹമുള്ളവരെ, സ്നേഹഗിരി മിഷനറി സന്യാസിനി സമൂഹത്തിന്റെ സുവർണ ജൂബിലി ആഘോഷം അതിന്റെ സമാപന ഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ്. ഈ കഴിഞ്ഞ 5 ദശാബ്ദങ്ങൾ കാരുണ്യത്തിന്റെ വഴിത്താരകളിലൂടെ ഞങ്ങളെ കൈപിടിച്ചു നടത്തിയ നല്ല ദൈവത്തിന് നന്ദി പറയുന്നു. സ്നേഹഗിരിയുടെ സുവർണ ജൂബിലി അവിസ്മരണീയമാക്കുവാൻ അഭിവന്യ പിതാക്കന്മാരുടെയും ബഹുമാനപ്പെട്ട വൈദികർ, സിസ്റ്റേഴ്സ്, ജനപ്രതിനിധികൾ, സ്നേഹിതർ, അഭിദായകാംക്ഷികൾ ഏവരുടെയും ഔദാര്യപൂർവമായ സാന്നിധ്യം ഞങ്ങളെ അനുഗ്രഹിച്ചുവെന്ന് കൃതജ്ഞതാപൂർവ്വം ഞങ്ങൾ ഏറ്റുപറയുന്നു. ഇന്നത്തെ കൃതജ്ഞതാ ബലിക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ച് അനുഗ്രഹദായകമായ വചന സന്ദേശം നൽകി ഈ ജൂബിലി സമ്മേളനം തിരിതെളിച്ച് ഉദ്ഘാടനം ചെയ്ത സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് കാർഡിനൽ ആലഞ്ചേരി പിതാവിന്
സ്നേഹഗിരി മക്കളുടെ ഹൃദയംഗമായ കൃതജ്ഞത അർപ്പിക്കുന്നു. പണ്ഡിതോചിതവും ഹൃദയസ്പർശിയുമായ അധ്യക്ഷ പ്രസംഗത്തിലൂടെ ജൂബിലി സമ്മേളനത്തെ പ്രൗഢോജ്വലമാക്കി തീർത്ത പാലാരൂപതാധ്യക്ഷൻ അഭിവന്യ മാർ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവിന് സ്നേഹോഷ്മളമായ നന്ദി അർപ്പിക്കുന്നു. മുഖ്യപ്രഭാഷണത്തിലൂടെ ഞങ്ങളുടെ ഹൃദയങ്ങളെ ജ്വലിപ്പിച്ച ചങ്ങനാശ്ശേരി അതിരൂപതാധ്യക്ഷൻ മാർ ജോസഫ് പെരുന്തോട്ടം പിതാവിന് ആത്മാർത്ഥമായ നന്ദി പറയുന്നു. സ്നേഹഗിരിയുടെ വിവിധ അജപാലന ശുശ്രൂഷാ മേഖലകളിൽ ഞങ്ങൾക്ക് ആത്മീയ നേതൃത്വം നൽകുന്ന ഒട്ടനവധി അഭിവന്യ പിതാക്കന്മാർ സാന്നിധ്യത്താലും ആശംസാ വചസ്സുകളാലും ഞങ്ങളെ അനുഗ്രഹിച്ചു. ഭാരതത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സ്നേഹഗിരിയോടുള്ള ആത്മാർത്ഥതയും പൈതൃക വാത്സല്യവും പ്രകടമാക്കി ഇവിടെ എത്തിച്ചേർന്ന എല്ലാ അഭിവന്യ പിതാക്കന്മാരോടും സ്നേഹഗിരി മക്കളുടെ കൃതജ്ഞതയും വികാരങ്ങളും ഞങ്ങൾ അറിയിക്കുന്നു. സ്നേഹഗിരിയുടെ ജന്മം മുതൽ വളർച്ചയുടെ ഓരോ കാലങ്ങളിലും ഞങ്ങൾക്ക് നിരന്തരമായ സഹായവും പിന്തുണയുമായി നിലകൊണ്ട ശ്രീ കെ എം മാണി സാറിന്റെ പാവനസ്മരണയ്ക്ക് മുമ്പിൽ സ്നേഹഗിരി സമൂഹത്തിന്റെ പ്രാർത്ഥനാഞ്ജലികൾ. സ്നേഹഗിരി സന്യാസിനി സമൂഹത്തിന്റെ കാരുണ്യ ശുശ്രൂഷകളെ ശ്രദ്ധയോടെ വീക്ഷിക്കുകയും നല്ല വാക്കുകളാൽ ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത ജനപ്രതിനിധികളായ ശ്രീ ജോസ് കെ മാണി എം പിക്കും പാലാ നഗരസഭാ അധ്യക്ഷ ശ്രീമതി ബിജി ജോജോയ്ക്കും സ്നേഹാദരപൂർവമായ നന്ദി അർപ്പിക്കുന്നു. ഈ സുവർണ ജൂബിലി സമ്മേളനത്തെ ഹൃദ്യമായ ആശംസാ വശസ്സുകളാൽ ധന്യരാക്കിയ എം എസ് ടി ഡയറക്ടർ ജനറൽ ബഹുമാനപ്പെട്ട ആന്റണി പെരുമാനൂരച്ഛനും സി എം ഐ സഭയുടെ കോട്ടയം പ്രൊവിൻഷ്യൽ ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ ഇലഞ്ഞിക്കലച്ഛനും സന്യസ്ത്രീയുടെ പ്രതിനിധിയായി സംസാരിച്ച എസ് എച്ച് പാല പ്രൊവിൻസിന്റെ പ്രൊവിൻഷ്യൽ റവറൻ സിസ്റ്റർ മെർലിൻ അരിപ്പറമ്പിലിനും നന്ദിയുടെ നറുമലകൾ അർപ്പിക്കുന്നു. സ്നേഹഗിരിയുടെ ആത്മീയ വളർച്ചയിൽ നിർണായകമായ പങ്കുവഹിച്ച ഞങ്ങളുടെ ആത്മീയ പിതാവ് ബഹുമാനപ്പെട്ട അഗസ്റ്റിൻ വാലുമേലച്ചന്റെ സ്നേഹ സാന്നിധ്യത്തിനും ആശംസാ വചസ്സുകൾക്കും സ്നേഹപൂർവമായ നന്ദി അർപ്പിക്കുന്നു. ഈ മഹനീയ നിമിഷങ്ങളിൽ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ ധന്യരാക്കിയ പാലാരൂപതയുടെ ബഹുമാനപ്പെട്ട ജനറാളച്ചന്മാർ, ബഹുമാനപ്പെട്ട വൈദികർ, സന്യസ്തർ, രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ നേതാക്കൾ, ഞങ്ങളുടെ സ്നേഹിതർ, ഉപകാരികൾ, അഭ്യുദയകാംക്ഷികൾ, ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, കുടുംബാംഗങ്ങൾ, ഞങ്ങളുടെ സംരക്ഷണയിലായിരിക്കുന്ന മക്കൾ, എല്ലാവർക്കും ഒറ്റ വാക്കിൽ സ്നേഹോഷ്മളമായ നന്ദി അർപ്പിക്കുന്നു. ഇന്നത്തെ കൃതജ്ഞതാ ബലിയും സമ്മേളനവും ഏറ്റവും ഭംഗിയായി ക്രമീകരിക്കുവാൻ സഹായിച്ച കത്തീഡ്രൽപ്പള്ളി വികാരി പെരിയ ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ വെട്ടുകല്ലൽ അച്ഛനും ബഹുമാനപ്പെട്ട കൊച്ചച്ഛന്മാർ, കൈക്കാരന്മാർ, സൺഡേ സ്കൂൾ അധ്യാപകർ, ദേവാലയ ശുശ്രൂഷികൾ, ബദേഴ്സ്, എല്ലാവർക്കും ഓരോരുത്തർക്കും ഹൃദയപൂർവമായി നന്ദി. സ്നേഹഗിരിയുടെ ജൂബിലി ആഘോഷങ്ങൾക്ക് തിരശീല വീഴുന്ന ഈ മഹനീയ വേളയിൽ നിങ്ങളുടെ സ്നേഹത്തിന്, നേതൃത്വത്തിന്, സഹായ സഹകരണങ്ങൾക്ക് നല്ല ദൈവം പ്രതിഫലം തരട്ടെ എന്ന പ്രാർത്ഥനയോടെ ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ജയ് ക്രൈസ്റ്റ്. പൊതുസമ്മേളനം സമാപിക്കുകയാണ്. സ്നേഹഗിരി ആന്തത്തിനായി നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ആ
പ്രിയമുള്ളവരെ, ജൂബിലി സമ്മേളനം സമാപിച്ചിരിക്കുകയാണ്. ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവർക്കും സ്നേഹവിരുന്ന് ഒരുക്കിയിട്ടുണ്ട്. അതിന്റെ ക്രമീകരണം എങ്ങനെയായിരിക്കും? വേദിയിലുണ്ടായിരുന്ന വിശിഷ്ട വ്യക്തികൾക്ക് സ്റ്റേജിനോട് ചേർന്നുള്ള ഹാളിലാണ് ഭക്ഷണം ക്രമീകരിച്ചിരിക്കുന്നത്. ബഹുമാനപ്പെട്ട വൈദികർക്കും വിവിധ സന്യാസ സമൂഹങ്ങളിൽ നിന്നെത്തിയിട്ടുള്ള ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനും ഈ ഓഡിറ്റോറിയത്തിന് പിന്നിലുള്ള ചെറിയ ഓഡിറ്റോറിയത്തിലാണ് ഭക്ഷണം ഒരുക്കിയിട്ടുള്ളത്. മറ്റെല്ലാ അതിഥികൾക്കും ഈ ഓഡിറ്റോറിയത്തിനുള്ളിലും പുറത്തുമായി പല കൌണ്ടറുകളിൽ സ്നേഹവിരുന്ന് തയ്യാറാക്കിയിട്ടുണ്ട്. എല്ലാവരും സ്നേഹവിരുന്ന് സ്വീകരിച്ചതിന് ശേഷം മാത്രമേ പോകാവൂ എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. മറ്റൊരറിയിപ്പ്, ഇവിടെ ഇന്ന് പ്രകാശനം ചെയ്ത സ്മരണികയുടെ കോപ്പി ഇവിടെ എത്തിച്ചേർന്ന എല്ലാ കുടുംബങ്ങൾക്കും തയ്യാറാക്കിയിട്ടുണ്ട്. പുറത്ത് ഓഡിറ്റോറിയത്തിന് പുറത്തുള്ള കൌണ്ടറിൽ നിന്ന് എല്ലാ കുടുംബങ്ങളിലേക്കും ഓരോ കോപ്പി വാങ്ങിക്കൊണ്ടു പോകുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. സ്നേഹഗിരി മിഷണറി സന്യാസിനി സമൂഹത്തിന്റെ സുവർണ ജൂബിലിയോടനുബന്ധിച്ച് തയ്യാറാക്കിയ ഡോക്യുമെന്ററിയാണ് ഈ സമ്മേളന സമയത്തും തുടർന്നും ഇവിടെ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യവും അറിയിക്കുന്നു. സ്നേഹഗിരിയുടെ ഈ സന്തോഷ നിമിഷങ്ങളിൽ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ ധന്യരാക്കിയ നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. നമ്മുടെ പ്രിയപ്പെട്ട അച്ഛൻ തുടങ്ങിവെച്ച ഈ കാരുണ്യത്തിന്റെ ശുശ്രൂഷ വഴികളിൽ സ്നേഹഗിരി എന്നും നിലനിൽക്കാൻ നിങ്ങളുടെ സ്നേഹവും പ്രാർത്ഥനയും സാന്നിധ്യവും സഹകരണവും എന്നും ഞങ്ങളോടൊപ്പം ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. നല്ല ദൈവം നിങ്ങളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഈ ചെറിയവരിൽ ഒരുവന് നിങ്ങൾ ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത്. ഈ വിശുദ്ധ വചനത്തെ ഉൾക്കൊണ്ട് ദിവ്യകാരുണ്യത്തിൽ നിന്ന് സ്വന്തമാക്കുന്ന അനുഭൂതിയും ശക്തിയും ലോകത്തിന് കരുണയായി പകരുന്ന ഒരു സന്യാസിനി സമൂഹം, സ്നേഹഗിരി മിഷണറി സന്യാസിനി സമൂഹം. അനാഥർക്ക് അമ്മയാകാൻ, മനസ്സ് തകർന്നവർക്ക് സാന്ത്വനമാകാൻ, രോഗികൾക്ക് ശുശ്രൂഷകരാകാൻ, അബലർക്ക് സ്വയം പര്യാപ്തതയ്ക്കുള്ള വഴികാട്ടികളാകാൻ, ഒറ്റപ്പെട്ടവർക്ക് കൂട്ടാകാൻ ഇറങ്ങിത്തിരിച്ച സ്നേഹഗിരി മിഷണറി സന്യാസിനി സമൂഹം 50 വർഷം പിന്നിട്ട് സുവർണ ജൂബിലി നിറവിലെത്തി നിൽക്കുമ്പോൾ സ്ഥാപക പിതാവ് ദിവംഗതനായ കൈപ്പൻ പ്ലാക്കൽ ബഹുമാനപ്പെട്ട അബ്രഹാമച്ചന്റെ സ്വപ്നങ്ങൾക്ക് സാക്ഷാത്കാരം നേടുകയാണ്. സേവാർത്ഥം സമർപ്പിതം സ്നേഹഗിരി മിഷനറി സമൂഹം. കർത്താവിന് നന്ദി പറയുവിൻ, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. സ്നേഹഗിരി മിഷനറി സന്യാസിനി സമൂഹം സുവർണ ജൂബിലി നിറവിൽ എത്തി നിൽക്കുമ്പോൾ സർവശക്തനായ ദൈവം നമ്മുടെ സന്യാസിനി സമൂഹത്തിന്റെ മേൽ ചൊരിഞ്ഞ നിരവധിയായ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും സ്നേഹഗിരി കുടുംബം ഒന്നായി നന്ദി അർപ്പിക്കുന്നു. ഈ ചെറിയവരിലൊരുവന് നിങ്ങളിത് ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത് എന്ന ഈശോയുടെ തിരുവചനത്തിൽ നിന്നും ചൈതന്യം സ്വീകരിച്ചുകൊണ്ട് അനാഥർക്കും അഗതികൾക്കും ആലംബഹീനർക്കും അഭയമരുളുവാൻ വേണ്ടി 1969 മെയ് 24 പാലാരൂപതാംഗമായ ബഹുമാനപ്പെട്ട അബ്രഹാം കൈപ്പമ്പാക്കൽ അച്ഛനാൽ സ്ഥാപിതമായതാണ് സ്നേഹഗിരി മിഷണറി സന്യാസിനി സമൂഹം. ദൈവപരിപാലന മാത്രം കൈമുതലാക്കി ആരംഭിച്ച ഈ സന്യാസിനി സമൂഹം നിരവധി ഉപകാരികളിലൂടെയും ആത്മീയ ഗുരുഭൂതരിലൂടെയും വളർച്ചയുടെ പാതകൾ മുന്നേറിക്കൊണ്ട് ഇന്ന് 5 പതിറ്റാണ്ടുകൾ പിന്നിടുകയാണ്. പാല സെന്റ് മേരീസ് പള്ളി വികാരിയായിരുന്ന കാലത്ത് കരുണയുടെ നവപാത തുറക്കാൻ
കൈപ്പൻ പ്ലാക്കിൽ ബഹുമാനപ്പെട്ട അബ്രഹാമച്ചനെ ദൈവം പ്രചോദിപ്പിച്ചു. ഒരായുഷ്കാലം അഗതികൾക്കും മശരണർക്കും അത്താണിയാകാൻ ജീവിതം സമർപ്പിച്ച കർമ്മയോഗിയായ കൈപ്പൻ പ്ലാക്കളച്ചിൽ തുടക്കമിട്ട കാരുണ്യ കൂടാരങ്ങൾ ആയിരക്കണക്കിന് അഗതികളെ ജീവിതത്തിന്റെ പുത്തൻ പ്രതീക്ഷകളിലേക്ക് കൈപ്പിടിച്ചുയർത്തുന്നു. പുലർക്കാലത്തിൽ 4 മണിക്ക് ദിവ്യകാരുണ്യ സന്നിധിയിൽ സർവം സമർപ്പിച്ച് വിശുദ്ധ കുർബാനയിൽ നിന്ന് ശക്തി ഉൾക്കൊണ്ട് അഗതികളെയും അനാഥരെയും തേടിയിറങ്ങുന്ന സ്ഥാപകന്റെ സ്നേഹഗിരി മിഷണറി സന്യാസിനി. നമ്മുടെ ആവശ്യത്തിൽ നമ്മുടെ സഭയുടെ രണ്ടാം സിനഡോ
സ്നേഹ സമൂഹം മണ്ണിന്റെ